ലോകത്തിൽ ഈ മനുഷ്യനേക്കാൾ വലിയ ധാരാളം ജീവജാലങ്ങൾ ഉണ്ടായിട്ട് അവയൊക്കെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ ഒന്നുപോലും എടുക്കാനില്ലാതെ അവയെല്ലാം നെട്ടപ്പെട്ടു പോയി അപൂർവമായ വർഗത്തിൽ പെട്ടുപോകാനുള്ള കാരണം എന്താ? ഒരേ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, ആ ജീവിവർഗങ്ങൾ. പക്ഷെ ഇന്നേ വരെ മനുഷ്യനെന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ ആദ്യ തുടക്കം മുതലുണ്ടായിരുന്ന മനുഷ്യൻ എന്ന വർഗം, ആ വർഗത്തിന് ഇതേവരെ വംശനാശം സംഭവിച്ചിട്ടില്ല. കാരണം എന്താ? കാരണം ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, ലോകത്ത് മനുഷ്യനല്ലാത്ത മറ്റൊരു ജീവജാലങ്ങളുടെയും ഇടയിൽ വ്യവസ്ഥാപിതമായ കല്യാണമോ വ്യവസ്ഥാപിതമായ ഭോജന മാർഗമോ ലോകത്തിലെ ഒരു ജീവികളുടെയും ഇടയിൽ അവർ കൃത്യമായി വിവാഹം കഴിച്ചിരിക്കണം, കൃത്യമായി ഇണകൂടിയിരിക്കണം, അവരോട് പ്രത്യുൽപാദനം ഉണ്ടായിരിക്കണം എന്ന ഒരു നിയതമായ നിയമമില്ലാത്തത് കൊണ്ട് തന്നെ അവയിലൂടെ പ്രത്യുൽപാദനത്തിലൂടെ വർഗങ്ങൾ ലോകത്ത് നിലനിൽക്കാതെ അവ മുഴുവനും ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി പോകുമ്പോ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഏറ്റവും ഉന്നതനായ സിദ്ധിയായ മനുഷ്യന് മാത്രമാ അവൻ കൃത്യമായി കഴിയുമ്പോൾ അവൻ വിവാഹം കഴിച്ചിരിക്കണം, അവനോട് മനുഷ്യലോകത്തിന്റെ തലമുറ ഈ ലോകത്ത് നിലനിൽക്കണമെന്ന് പറയുന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയിലൂടെ കാണിച്ചു നൽകിയ നിക്കാഹ് എന്ന് പറയുന്ന വിവാഹം എന്ന് പറയുന്ന ഒരു കർമ്മമുള്ളത് കൊണ്ടാണ് ഇന്നും മനുഷ്യന്റെ തലമുറ ഈ ഭൂലോകത്ത് വംശനാശം സംഭവിക്കാതെ നിലനിൽക്കുന്നത്. എന്തേ പറവകളെ ഒന്നും കാണാത്തത്, ചിത്രശലഭങ്ങളെ ഒക്കെ കാണാത്തത് എന്താ? കാരണം ഒരു ചിത്രശലഭങ്ങൾക്ക് നിർബന്ധമില്ല. ലോകത്തിലെ മനുഷ്യനല്ലാത്ത വേറെ ഒരു ജീവജാലങ്ങൾക്കും വിവാഹം ക്രമമായ പദ്ധതിയായി നടക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മനുഷ്യനല്ലാത്ത വേറൊരു ജീവി കല്യാണം ആലോചിക്കുന്നതും പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തുന്നതും അത് വ്യവസ്ഥാപിതമായിട്ട് രേഖപ്പെടുത്തുന്നതും പിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതും? ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിക്കാഹിന്റെ ഒരു രൂപം മനുഷ്യനില്ലാതെ വേറെ ജീവജാലങ്ങൾ കാണിച്ചു തരാൻ പറ്റില്ല. ഇല്ല, ഈ പവിത്രമായ നിക്കാഹിനെ കുടുംബബന്ധം എന്നതിനെ അള്ളാഹു കൃത്യമായി വെച്ചത് കൊണ്ടാണ് അള്ളാഹു വിവാഹം എന്നതിന്റെ വെച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്താ? അള്ളാഹു മനുഷ്യൻ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യമെന്താ? അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറയുന്നത് കേൾക്കുക, اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء ജനങ്ങളെ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലാഹു ആരെന്നറിയുമോ, അവൻ ആരെന്നറിയുമോ, ഖലഖക്കും ഒരേ ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് ജന്മം നൽകിയതാ മാത്രമോ തന്നെ ഒരു ഇണയെ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നതെന്തിനാ? ഒരു കാലഘട്ടം എത്തുമ്പോൾ അല്ലാഹു നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ശഠിച്ചതെന്തിനാ? അല്ലാഹുവിന്റെ വിശ്വസമായ ഇസ്ലാമിന് ബ്രഹ്മചര്യമില്ല. ഒരാള് വിവാഹം കഴിക്കാൻ പാകമെത്തി കഴിഞ്ഞാൽ, ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്ന പാകമെത്തി കഴിഞ്ഞാൽ അല്ലാഹു പറയുന്നവൻ വിവാഹം കഴിച്ചിരിക്കണം. എന്തിനാ വിവാഹം കഴിക്കുന്നത്? എന്തിനാ പ്രായമായാലൊരു വിവാഹത്തിലൂടെ ഒരു ഇണയെ ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നത് എന്തിനാ? അല്ലാഹു പറയുകയാണ് മനുഷ്യവർഗം ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നറിയാൻ നാളെ മ്യൂസിയത്തിന്റെ കവാടത്തിൽ മനുഷ്യന്റെ പ്രതിമ സ്ഥാപിക്കാതിരിക്കാൻ, മനുഷ്യന് വംശനാശം സംഭവിച്ചു പോകാതിരിക്കാൻ വബത്തമിനുകുമാരം വിഭാഗത്തിലൂടെ ഈ ലോകം മുഴുവനും പരക്കട്ടെ. ഹരിജാലൻ കതീറ ധാരാളം പുരുഷന്മാരും ധാരാളം സ്ത്രീകളും ഉണ്ടാകുന്ന ഒരു തലമുറ ലോകാവസാനം വരെ മനുഷ്യൻ ഇവിടെ നിലനിൽക്കാൻ കാരണം എന്റെ സഹോദരൻ
പറയേ മനുഷ്യനെ അല്ലാഹു നിക്കാഹ് പറയാൻ പറഞ്ഞതണ്ട. മനുഷ്യൻ ഒരിക്കലും പക്ഷികളെ പോലെയല്ല, മനുഷ്യനും പറവകളെ പോലെയല്ല. ധാരാളം ആളുകൾ ചോദിക്കാനുണ്ട്, ഒരു ജീവിതത്തിന്റെ രഹസ്യമായ ജീവിതത്തിലും മതത്തിന്റെ ഇടപെടലുകൾ എന്തിനാ? എന്തിനാ മതം ഇതിൽ ഇടപെടുന്നത്? എന്തിനാ ഒരു പെണ്ണും അവളുടെ ഭർത്താവ് കിടപ്പ് മുറിയിൽ കയറി വാതിലടച്ചാൽ എന്തിനാണ് മതം അതിൽ ഇടപെടുന്നത്? എന്തിനാ? അവർക്ക് ഇഷ്ടമുള്ളത് പോലെ ബോധിച്ചുകൂടെ, അവർക്ക് ഇഷ്ടമുള്ളത് പോലെ കഴിഞ്ഞുകൂടെ എന്തിനാണ് മതം അതിൽ ഇടപെടുന്നതെന്തിനാണെന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ അത് ജീവികളുടെ സ്വഭാവമാണ്. കാണുന്നിടത്ത് വെച്ച് ബോധിക്കുക, ഇഷ്ടമുള്ളവരുമായി പിണചേരുക, അത് ഭാര്യയൊന്നുമില്ല, അന്യതന്നില്ല, ഒന്നുമില്ലാത്ത വേർതിരിവുള്ളത് മൃഗങ്ങൾക്കാണ്, ജന്തുക്കൾക്കാണ്, മനുഷ്യർ മാത്രമാണ്. പല ആളുകളും പറയാറുണ്ട് രഹസ്യ ജീവിതത്തിലും മതത്തിന്റെ സാന്നിധ്യം എന്തിനാ? ഒരു വിഭാഗം ആളുകൾ പല ആളുകളും വിവാഹം കഴിക്കല് പോലും അനുവദനീയമാക്കിയിട്ടില്ല. ചില ആളുകൾക്ക് വിവാഹം പോലും നിഷിദ്ധമാ. പക്ഷേ എന്റെ ചെറുപ്പക്കാരോട് ഞാനൊന്ന് പറയട്ടെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? ഒരു പടി കൂടി പറഞ്ഞിട്ട് യുവസമൂഹത്തോട് പറഞ്ഞതെന്താ? എന്തിനാ നിങ്ങൾ വിവാഹം എടുക്കുന്നത്? എന്തിനാ ഒരു പെണ്ണിനെ പിടിച്ച് തലയിൽ വെച്ചിട്ട് കുടുംബവാരെ ചുമലിൽ എത്തുന്നത്? എന്തിനാ ലോകത്തുള്ള ഇസങ്ങൾ പറഞ്ഞതെന്താ? പുരോഗമനത്തിന്റെ പടിവാതിലോട്ട് കടന്നതെന്നവര് വരാനിരിക്കുന്ന യുവസമൂഹത്തിനോട് പറഞ്ഞതെന്താ? പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല, പാറി നടക്കും പറവകളൊന്നും പറവകൾ കല്യാണം കഴിക്കാറില്ലല്ലോ. പിന്നെന്തിനാ മനുഷ്യാണി കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ച ഒരു കാലഘട്ടത്തിന് ചെറുപ്പക്കാരുടെ ചുണ്ടിനെ തട്ടിക്കളിച്ച ഒരു പാട്ടിന്റെ ഈരടിയല്ലയോ ഇത്? ബാഗീജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം, 100 cc ബൈക്കും അതിലൊരു പൂജാവട്ടും വേണം. ലോകത്തിന്റെ ഏറ്റവും ഒരു ആവിഷ്കാരം പറഞ്ഞതെന്താ? ബാഗിയും ജീൻസും ഷൂസും അണിഞ്ഞിട്ട് ചീറിപ്പായും നിന്റെ ബൈക്കിന്റെ പുറകു ഭാഗത്ത് പൂജാവട്ടം ഇരുത്തിയിട്ട് ആരാ പൂജാവട്ടം എന്നറിയുമോ? ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോ ബന്ധമില്ലാതെ ബോംബെ നഗരത്തിനോട് ആവാസത്തിന്റെ കവാത്ത് നടത്തിയ പൂജാവട്ടം എന്ന് പറയുന്ന ശബിക്കപ്പെട്ട പരിഷ്കാരത്തിന്റെ പെട്ടിനെ യുവസമൂഹത്തോട് പറഞ്ഞു. എന്തിനാ എന്തിനാ യുവാക്കളെ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്? എന്തിനാ എന്തിനാ ഒരു പെണ്ണിനെ മാത്രം ജീവിതത്തിന് പങ്കാളിയാക്കുന്നത്? എന്തിനാ നിനക്ക് എല്ലായിടത്തും പാറി നടക്കാമല്ലോ, പറവകൾ പാറി നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു പൂവ് മാത്രമല്ല, ഒരു പൂവിന്റെ തേന്ന് വരുന്ന കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന മനോഹരമായ അതിനേക്കാളേറെ സുന്ദരമായ പൂവിലേക്ക്, മുല്ലപ്പൂവിന്റെ പൂ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ റോസാ പൂവിലേക്ക്, അവിടെ നിന്ന് പൂവിലേക്ക്, അവിടെ നിന്ന് മാധവത്തിലേക്ക്, നിന്റെ മനസ്സിന് നിറം നൽകുന്ന ഏതൊക്കെയുണ്ടോ അതിലെ പൂവുകളിലൂടെ പാറി പാറി നടക്കുന്ന പറവകൾ തേൻകൊടുക്കുന്നത് പോലെ ഒരു പെണ്ണ് വേണ്ട, പറവം കിട്ടാൻ അതിനേക്കാൾ സുന്ദരിയുടെ അടുത്തിലേക്ക്. പാറി നടക്കും പറവകളൊന്നും വേളി കളിക്കാറില്ല, പാറി പാറി നടക്കുന്ന പക്ഷികൾ വേളി കളിക്കാറില്ലല്ലോ, അതിഷ്ടം പോലെ മതു നുകരുകയല്ലേ? അതുകൊണ്ട് നിനക്കും മതു നുകർന്ന് നടക്കാമല്ലോ. ഒരു പെണ്ണിനെ കൊണ്ട് പൊട്ടിയടയുന്നത് എന്തിനാ? ജീവിതത്തിന്റെ മേച്ചിൽ പുറങ്ങളിലെ കണ്ടതിലെല്ലാം നടന്നാമല്ലോ എന്ന് ചോദിക്കുമ്പോ സഹോദരങ്ങളെ അല്ലാന്റെ റസൂല് പറഞ്ഞൊരു വാക്ക് കേൾക്കുക. പലപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാകാം, എന്തിനാ നാല് ദിവസം കൊണ്ട് ഖുർആനിലെ കുടുംബം എന്ന വിഷയം പറയുന്നത്? എന്തിനാ നിക്കാഹിനെ കുറിച്ച് പറയുന്നത്? എന്തിനാ ഭാര്യയെ കുറിച്ച് പറയുന്നത്? എന്തിനാ ഭർത്താവിനെ കുറിച്ച് പറയുന്നത്? എന്തിനാ അല്ലാഹു റസൂല് പറഞ്ഞതെന്താ? മനുഷ്യൻ പറവയെ പോലെയല്ലോ, മനുഷ്യൻ കാക്കയെ പോലെയല്ലോ, മനുഷ്യൻ കോഴിയെ പോലെയല്ലോ. കാണുന്നിടത്ത് വെച്ച് കാമവികാരങ്ങളും മറ്റും നിന്റെ മനസ്സിലോട്ട് വലിച്ചെടുത്തുന്ന സാക്ഷാൽ കോഴിയെ പോലെയല്ലല്ലോ മനുഷ്യന്. അല്ലാഹു പറഞ്ഞതെന്താ? വലക്കത് കറം പനിയാടം. ആദമിന്റെ മക്കളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാ, ആദമിന്റെ മക്കളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാ. ഖുർആനിൽ പറഞ്ഞില്ല പറവകളെ ബഹുമാനിച്ചെന്ന്, അല്ലാഹു പറഞ്ഞില്ല പക്ഷികളെ ബഹുമാനിച്ചെന്ന്, അല്ലാഹു പറഞ്ഞില്ല മനുഷ്യനല്ലാത്ത ഏതാണ്ട് 599,999,999 പരം വരുന്ന ജീവജാലങ്ങളുണ്ട്, അവയൊന്നും അല്ലാഹു ബഹുമാനിച്ചിട്ടില്ല. അല്ലാഹു ബഹുമാനിച്ച ഒരേ ഒരു സിദ്ധിയാരാ?
അല്ലാഹ് ബഹുമാനിച്ച ഒരേ ഒരു സിദ്ധിയാരാ അല്ലാഹന്റെ ഖുർആൻ തന്നെ പറഞ്ഞതെന്താ, വലക്കത് കർമ്മ ബനി ആദം, ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാ. അതുകൊണ്ട് കുടുംബ ജീവിതത്തിന്റെ ഭാര്യ എന്ന വിഷയത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇതേവരെ എന്റെ ശബ്ദം കേൾക്കാൻ ആവേശത്തോടെ തള്ളിക്കയറിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, റസൂല് വിവാഹത്തെ കുറിച്ച് പറഞ്ഞതെന്താ, അല്ലാന്റെ റസൂല് പറഞ്ഞു, ആരെങ്കിലും എന്റെ ചര്യ ഇട്ടപ്പെടുന്നെങ്ക്, ആരെങ്കിലും എന്നെ ഇട്ടപ്പെടുന്നുവെങ്ക്, അല്ലാന്റെ റസൂല് പറഞ്ഞതെന്താ, അല്ലാന്റെ റസൂല് പറഞ്ഞതെന്താ, എന്റെ ചര്യന്റെ സുന്നത്തിനെ അവൻ ആചരിച്ചു കൊള്ളട്ടെ. ആർക്കെങ്കിലും എന്റെ കൂടെ വരണോ, അല്ലാന്റെ റസൂല് എന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണോ, അല്ലാന്റെ റസൂല് പറഞ്ഞു അവൻ എന്റെ സുന്നത്ത് ആചരിച്ചു കൊള്ളട്ടെ. കടം കടം സുന്നത്തെ റസൂൽ പറിച്ചലോ ജന്നത്ത് തീർ സർവേശന, കടം കടം സുന്നത്തെ റസൂൽ പറിച്ചലോ റസൂലിന്റെ സുന്നത്തിലൂടെ നടക്ക്, അല്ലാഹു നിനക്ക് നൽകുന്ന സ്വർഗത്തിന്റെ റിസർവേഷന. ഇങ്ങനെ കുടുംബം എന്ന ഈ വിഷയത്തിന്റെ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നു. ഈ കുടുംബത്തിന്റെ പ്രത്യേകത എന്താ, അല്ലാഹു റസൂല് പറഞ്ഞു, വഇന്നമിനു സുന്നത്തി അന്നികാ, വഇന്നമിനു സുന്നത്തി അന്നികാ, എന്റെ സുന്നത്തിൽ പെട്ടതാണ് വിഭാഗമെന്ന്, എന്റെ സുന്നത്തിൽ പെട്ടതാണ് വിഭാഗമെന്ന്, എന്റെ സുന്നത്താണ് വിഭാഗമെന്ന്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, എന്റെ ചര്യയാണ് സുന്നത്താണ് നിക്കാഹ്. ഒരു സുന്നത്തിന്റെ പ്രതിഫലം എന്താണെന്നറിയുമോ, സുന്നത്തിന്റെ പ്രതിഫലം എന്താണെന്നറിയുമോ, ഈ ശപിക്കപ്പെട്ട കാലത്തൊരാളല്ലാന്ന് റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി പടക്കളത്തിൽ അലരാടി പോരാടി കൈകാലുകൾ വെട്ടിമുറുക്കപ്പെട്ട് രക്തം തടം തള്ളിയാ തുടരുക, ഒരു ഷഹീദിന്റെ പ്രതിഫലമാ, ഒരു ഷഹീദിന്റെ പ്രതിഫലമാ, ഒരു ഷഹീദിന്റെ പ്രതിഫലം എന്താന്ന് നിങ്ങൾക്കറിയുമോ, അല്ലാന്റെ ദീനിനു വേണ്ടി രക്തം കൊടുത്ത ഷഹീദിന്റെ പ്രതിഫലം എന്താ, അയാളുടെ രക്തത്തുള്ളി, ഒരു ഷഹീദിന്റെ രക്തത്തുള്ളി, അതിന്റെ ആദ്യത്തെ തുള്ളി ഭൂമിയിൽ വീണ അവന്റെ ജീവിതത്തിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ, ഒരു രക്തത്തുള്ളി താഴെ വീണാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ ഷഹീദിന്റെ ഒരു രക്തത്തുള്ളിയുടെ പ്രതിഫലമാണെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷൻ നിക്കാഹ് കഴിച്ചാൽ അവന് ഇതേപോലെ 100 ഷഹീദിന്റെ പ്രതിഫലമാ. സഹോദര, നിക്കാഹ് എന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമല്ല, അത് വിനോദമല്ല, ആർഭാടമല്ല, അത് മത്സരമല്ല. നിക്കാഹ് എന്ന് പറഞ്ഞാൽ 100 ഷഹീദിന്റെ പ്രതിഫലമാ. ഒരു ഹദീസ് കൂടി എന്റെ ചെറുപ്പക്കാരെ കേൾക്കണേ. വിവാഹത്തിന്റെ ആവശ്യകത എന്താ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്ന പ്രായമായി, ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കേണ്ട പ്രായമായി, എന്റെ ചെറുപ്പക്കാരൻ നന്നായിട്ടൊന്ന് കേൾക്കണേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാൻ പ്രായമെത്തി, പക്ഷേ അവൻ മനഃപൂർവ്വം അവന്റെ വിവാഹത്തെ പിന്തുക്കുകയാ, എത്രയോ ആളുകളുണ്ട് 30 കഴിഞ്ഞാലും 32 കഴിഞ്ഞാലും കല്യാണം കഴിക്കാത്തവർ. ഓർത്തുകളുടെ നിങ്ങൾ ഈ ഹദീസ് ഓർക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരാള് വിവാഹം കഴിക്കാൻ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്ന പ്രായമായി, പക്ഷേ വമാത്ത കബിലായി യതസൂലജാ, ആവട്ടെ പിന്നെയാവട്ടെ അടുത്ത വർഷമാകട്ടെ എന്ന് പറഞ്ഞവൻ വിവാഹത്തെ പിന്തിച്ചു കഴിഞ്ഞാൽ അവസാനം മാത്തകബിലായി എത്തുക, അവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പെന്നാലും മരിച്ചു പോയാൽ, വിവാഹം പ്രായമെത്തിയ ഒരു യുവാവ് അവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പെന്നാലും മരിച്ചു പോയാൽ, സറഫർമ സറഫൽ മലായിക്കത്തു, അല്ലാന്റെ റസൂല് പറയുകയാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, കേക്കണേ ചെറുപ്പക്കാര, വിവാഹപ്രായമെത്തിയിട്ട് മനഃപൂർവ്വം അത് ചിന്തിച്ചു കളഞ്ഞാൽ, വിവാഹം കഴിക്കാറ് എന്നാലും ഒരാൾ മരിച്ചു പോയാൽ, നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഔലുൽ ഖൗദറിന്റെ ഓരത്തെത്തുമ്പോ മനസ്സുകളെ
അവന്റെ മുഖം പിടിച്ച് തിരിച്ചു കളയും. നിനക്കല്ലാണ്ട് റസൂലിന്റെ ഹൗദുൽ കൗസറില്ല. മനസ്സിലായോ സഹോദര? ഇത്രയും വലിയ വിഷയം പറയാനുള്ള കാരണം എന്താ? പറയാത്തതെന്ന് ചിന്തിക്കരുത്. ഉസ്താദന്താ റമളാ പറയാത്തതെന്ന് ചിന്തിക്കരുത്. ഇതിനേക്കാൾ വലിയൊരു ദുക്കുറുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു ഇബാദത്തുണ്ടോ? ഇബാദത്തുണ്ടെന്ന് പറഞ്ഞാല് ദീനിന്റെ രണ്ട് ഭാഗമല്ലേ? അത് പറയാത്ത മറ്റൊരു ജീവിതമുണ്ടോ? കല്യാണം കെടുക്കാതെ മരിച്ചു പോയവന് മലക്കുകൾ അവന്റെ മുഖം പിടിച്ച് തിരിച്ചു കളയുമെന്ന് ലോകൈക ഗുരുനബി മുഹമ്മദ് മുസ്തഫ. നമ്മളെയൊക്കെ ജീവിതത്തിന്റെ വലിയ ആഗ്രഹം എന്താ? നാളെ പരലോകത്തിൽ ഒരു ചാർമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗലല്ലാതെ മറ്റൊരു വെള്ളം കുടിക്കാറില്ലാത്ത അവസ്ഥയില് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നമുക്ക് തൗഫീഖ് നൽകട്ടെ. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതാ ഹൗദൽ കൗസർ കുടിക്കാനല്ലേ? പാലിനേക്കാൾ വെളുപ്പുള്ള, തേനിനേക്കാൾ മധുരമുള്ള, ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെക്കാൾ എണ്ണത്തിൽ കോരി കുടിക്കാൻ കോപ്പകൾ നിരത്തി വെച്ച പാലിനേക്കാൾ വെളുപ്പാണ് ഹൗദിന്, തേനിനേക്കാൾ മധുരമാണ് ഹൗദിന്. ആ ഹൗദൽ കൗസർ അതിന്റെ അതിന്റെ ഘോരത്ത് വെച്ചിരിക്കുന്ന എത്രയോ കോപ്പകളാണ് കോരി കുടിക്കാൻ. പരലോകത്ത് തിന്നുമ്പോട് കുടിക്കാനുള്ള ഒരേ ഒരു വെള്ളമല്ലേ? ദാഹിച്ച് പരവശരായി ഇത്രയും നാള് നമ്മൾ സൂര്യന്റെ നാടെ ചൂടനുഭവിക്കുമ്പോൾ എന്തോ ഒരു ദാഹമാ. ഒരു ചാൺമകളിൽ സൂര്യൻ വരുമ്പോൾ ദാഹം സഹിക്കാൻ കഴിയോ? ആ സമയത്ത് നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നതെന്താ? അല്ലാഹുവിന്റെ തിരുദൂതരുടെ ഹൗദൽ കൗസർ കുടിക്കാൻ ആഗ്രഹിക്കുമ്പോ വിവാഹത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എന്താ? വിവാഹ പ്രായമെത്തിയിട്ട് ഒമാത്ത കബില അവൻ വിവാഹം കഴിക്കാതെ മരിച്ചു പോയാ നാളെ ഹൗദൽ കൗസറിന്റെ ചാരത്തവനെത്തില്ല. മലക്കുകൾ അവന്റെ മുഖം പിടിച്ച് തിരിച്ചു കളയുമെന്ന് ലോകൈക ഗുരുനബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ആഗ്രഹം ഹൗദൽ കൗസറാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ തൃക്കരങ്ങൾ കൊണ്ട് കോരി കുടിക്കാൻ പറ്റുന്ന ഹൗദൽ കൗസറാണോ? ഔമൽ കൗസർ കുടിക്കാൻ പറ്റാത്ത വിഭാഗം ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ? നാല് ദിവസം കൊണ്ട് കുടുംബം പറയാനുള്ള കാരണം എന്താണ്? നിസ്കരിക്കാത്തവന് മാത്രമല്ല ഹൗദൽ കൗസർ ഇല്ലാത്തത്, സക്കാത്ത് കൊടുക്കാത്തവന് മാത്രമല്ല ഹൗദൽ കൗസർ ഇല്ലാത്തത്. ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാനുള്ള പ്രായമായി. പ്രായമായിട്ട് അവൻ എന്തുകൊണ്ട് കല്യാണം പിന്തിക്കുന്നു? ചില ആളുകൾക്ക് പ്രേമ നൈരാശ്യം, ഉദ്ദേശിച്ചതിനെ കിട്ടിയില്ല, അതുകൊണ്ട് പിന്തിക്കും. 30-32 ഒക്കെ ആയിട്ട് വിവാഹം പിന്തിക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എങ്ങാനും പക്വത എത്തിയിട്ട് പിന്നെ കല്യാണം കഴിക്കാതെ മരിച്ചു പോയാൽ? ഈ പറയണതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലായി നിങ്ങൾക്ക്? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറുപ്പക്കാര് പറയും, ഈ ഉസ്താദ് വേണം വളർന്നു, അപ്പാടെ എത്ര നാളുകൊണ്ട് ഞാൻ പറയണ, എനിക്ക് പ്രായമായി പ്രായമായി എന്ന്. അങ്ങേരല്ലേ പിന്തിക്കണത്, ഇനി എങ്കിലും ഒന്ന് നടക്കും. വാപ്പായോട് പറഞ്ഞ് 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 ഞാൻ മടുത്തു, പല അടയാളവും കാണിച്ചു കൊടുത്തു. ഈ ചെറുപ്പക്കാര് പിള്ളേര് കല്യാണം കഴിക്കാൻ പ്രായമായാൽ എനിക്കൊരു കല്യാണം കഴിക്കണമെന്നൊരാഗ്രഹം തോന്നിയ അവര് വാപ്പാട് വന്നിട്ട് എനിക്കൊരു കല്യാണം കഴിച്ചു തരണോ? അവര് ചില അടയാളങ്ങൾ കാണിക്കും. എന്താ അത്? എല്ലാരും കൂടെ വൈകുന്നേരം അത്താഴം കഴിക്കാതിരിക്കുമ്പോ ഈ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള മക്കൾക്ക് കല്യാണം കഴിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെന്ന് പാപ്പ എങ്ങനെ മനസ്സിലാക്കണം? അവൻ വൈകുന്നേരം ചോറൊക്കെ ഉണ്ണുമ്പോ ഒരല്പം ബാക്കി വെച്ചിട്ട് അവൻ പാടെ എഴുന്നേറ്റു, എന്റെ പൊന്നു പാപ്പ എന്റെ ബാക്കി തിന്നാ ഒരാളില്ല. അപ്പൊ അങ്ങനെ ചില അടയാളങ്ങളൊക്കെ നൽകും. അതുകൊണ്ട് മാതാപിതാക്കൾ പ്രത്യേക ശ്രദ്ധിക്കണം. കാരണം എന്താ? ഒരു ആൾ കല്യാണം കഴിക്കാനുള്ള പ്രായമെത്തി. ഇൻഷാല്ലാഹ് ഖുർആനിലെ സ്ത്രീയാണ് നമ്മുടെ ഭാര്യയാണ് നമ്മുടെ വിഷയം. ധാരാളം ആളുകൾ വേഷവിധാനവും മറ്റു കാര്യവും ഒക്കെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമുക്ക് ധാരാളം കാര്യം ഖുർആനിലെ നിക്കാ, ഖുർആനിലെ കല്യാണം കേൾക്കണം, ഖുർആനിലെ കല്യാണം കേൾക്കണം, കേൾക്കണം. ലോകത്ത് ഒരിടത്തും നടക്കാത്ത കല്യാണം ഖുർആനിലെ കല്യാണം. നിങ്ങൾ വിചാരിക്കുന്ന മുസ്ലിയാർ എന്താ പറയുന്നത്?
ഖുർആനാണ്. ഖുർആൻ പഠിക്കണം സഹോദരങ്ങളെ, നമുക്ക് എല്ലാത്തിനോടും വലിയ അടുപ്പമാണ്. ജീവിതത്തിൽ ഖുർആൻ കൈകൊണ്ടുകൂടില്ല അല്ലേ? നമുക്ക് ഖുർആനുമായിട്ടൊരു ബന്ധമില്ല, ബാക്കി എല്ലായിട്ടും നമുക്ക് ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനുമായിട്ടുള്ള ബന്ധം നമുക്ക് വളരെ പരിമിതമാണ്. ഇപ്പൊ നിങ്ങളുടെ ഞാൻ ചോദിക്കുക, നിങ്ങളുടെ വീട്ടിലെ ഖുർആൻ എവിടെയാണ്? ഇൻഷാല്ലാ ഇന്ന് ഞാൻ പറയാം ഖുർആനിലെ കല്യാണം. ഞാനീ പറയുന്നോറും വിഷയം നീണ്ടുന്നല്ലാതെ കുറയുന്നില്ല. അതും ദോസ്താദ് അങ്ങനെ എന്താന്ന് അറിഞ്ഞൂടെ? അതായാലും പോയിട്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി, ഖുർആൻ അത് പറഞ്ഞു. ആ വഴക്കിന്റെ കാര്യം ഒരു കല്യാണാലോചന ഉണ്ടെന്നു, ഖുർആൻ ആ കല്യാണാലോചനയെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ. എല്ലാവരും വരുന്നുണ്ട്, ഇന്നലെ തുടങ്ങിയ സമയമായതുള്ളതുകൊണ്ട് എല്ലാവരും ഒക്കെ എത്തുന്നതേ ഉള്ളൂ. കേക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരും, നിങ്ങൾ വരാൻ കാത്തിരിക്കുകയാണ്, ഞാൻ ബാക്കി കാര്യം പറയാം. അള്ളാഹു സുബ്ഹാനഹു ജീവിതത്തിൽ ഐശ്വര്യം നൽകും മാതാവിനെ. അപ്പോ സാധാരണ ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഈ കുടുംബജീവിതത്തിന്റെ തകരാറൊക്കെ ഉണ്ടാകുന്നതിന്റെ പ്രശ്നം എന്താ? പ്രശ്നം മറ്റൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാനുള്ള പാകത എത്തി എന്ന് പറഞ്ഞാൽ എപ്പോഴാ പാകത എത്തുക? ഒരാള് കല്യാണം കഴിക്കേണ്ട പ്രായം അതാ ഒരു ചെറുപ്പക്കാരൻ. മീശ വരുമ്പോഴാണ് 25 വയസ്സിൽ കെട്ടലാണ് സുന്നത്ത്. റസൂലുള്ള വിവാഹം കഴിച്ചത്, അള്ളാഹുവിന്റെ റസൂൽ വിവാഹം കഴിച്ചത് 25-ാമത്തെ വയസ്സിലാണ്. അതുകൊണ്ട് 25-ാമത്തെ വയസ്സിൽ കെട്ടലാണ് സുന്നത്തായ പ്രായം. രക്ഷപ്പെട്ടല്ല, കാശ് എനിക്കരുന്നു പാപ്പായുടെ എത്ര നാൾ കൊണ്ട് പറയണ 26-ആയി 26-ആയി. ഒരു വാഹ് നടത്തിയാൽ എന്തൊക്കെ ഗുണമുണ്ടെന്ന് നോക്കി. പള്ളിക്ക് ശീറ്റിടാം, കെട്ടാത്തവർക്ക് കെട്ടാം, വലിയ ബീഹാ മഹാരി ബുഹറ, ഇനിയും പല പല പ്രയോജനങ്ങൾ. അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാനുള്ള പാകത എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ പരിധി പറയുകയായ സമൂഹമേ, മനുഷ്യത്താമിങ്കും നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ബാഴത്തെത്തിയാൽ നിങ്ങൾ വിവാഹം കഴിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു പെണ്ണിന് ചെലവിന് കൊടുക്കാനുള്ള പാകത എത്തിയാൽ, ഒരു ഭാര്യയെ ഒരു പെണ്ണിന് ചെലവിന് കൊടുക്കാൻ കഴിയുന്ന സാമ്പത്തികമായ ആരോഗ്യപരമായ ഭദ്രത നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ വിവാഹം കഴിക്കണേ, നിങ്ങൾ വിവാഹം കഴിക്കണേ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്താ? കല്യാണം കഴിക്കേണ്ടത് എപ്പോഴാ? സ്വന്തമായിട്ടൊരു പെണ്ണിനെ പാട്ട പാകത എത്തിയാൽ. അല്ലാതെ പെണ്ണിന്റെ വാപ്പായോട് പറഞ്ഞു മേടിക്കുന്ന സ്ത്രീധനം മേടിച്ചിട്ട് അവളെ പോറ്റാൻ കഴിഞ്ഞാലല്ല, ത്തമില്ലാത്ത പരിപാടിയാണ്, അതാണത്തമില്ലാത്ത പരിപാടിയാണ്. സ്വന്തമായിട്ട് കൂലിവേല ചെയ്തിട്ടാണെങ്കിലോ ജോലി ചെയ്തിട്ടോ ഒരു പെണ്ണിനെ പോറ്റാൻ പാകതയെത്തിയാൽ അല്ലാണ്ട് റസൂൽ പറയുകയാ, വല്യത്തെ സൗഹൃദ നിങ്ങൾ വിവാഹം കഴിക്കണേ. ആ കല്യാണം കഴിച്ചാലുള്ള പ്രത്യേകത എന്താ? ഈ ലോകത്ത് വ്യഭിചാരമില്ലാതാകണമെങ്കിൽ, ഈ ലോകത്ത് മദ്യപാനമില്ലാതാകണമെങ്കിൽ, ഈ ലോകത്ത് കുടുംബ ബന്ധം നിലനിൽക്കണമെങ്കിൽ വിവാഹ പ്രായം എത്തിയവൻ വിവാഹം കഴിച്ചേ വിട്ടു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നഹു അഹവ്വലുൽ ബസർ, അത് നിന്റെ കണ്ണുകൾക്കൊരു പരിചയാണ്, അത് നിന്റെ കണ്ണുകൾക്കൊരു പരിചയാണ്. നീ ഒരു വിവാഹം കഴിച്ചാൽ പിന്നെ രണ്ടാമത്തേക്ക് നീ നോക്കുകയില്ല, ആവശ്യമില്ലാത്തതിലേക്ക് നിന്റെ കണ്ണ് പറഞ്ഞു പോവുകയില്ല. നിന്റെ ഗുഹ്യസ്ഥാനത്തിന്റെ കൊട്ടാരമാണ്, നിന്റെ ഗുഹ്യസ്ഥാനത്തിന്റെ കൊട്ടാരമാണ്, നിന്റെ ഗുഹ്യസ്ഥാനത്തെ കവർ ചെയ്യുന്ന ആവരണമാണ് എനിക്കായ. ഇനി നിനക്ക് ഹറാം ചെയ്യാൻ തോന്നില്ല, വിടാരത്തിലേക്ക് നിനക്ക് താല്പര്യം വരില്ലെന്ന് അല്ലാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചെറുപ്പക്കാര് പ്രായമറ്റാല് പെണ്ണ് കെട്ടിച്ചു കൊടുത്തോണം. ആ വിവാഹത്തിന് രണ്ട് ഗുണമുണ്ട്, ഒന്ന് കണ്ണിനെ സൂക്ഷിക്കും, മറ്റൊന്ന് ഗുഹ്യസ്ഥാനത്തിന് പരിചയമുണ്ടാവും. ഒരു സാമൂഹിക തിന്മ തടയപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ജീവിതത്തിന്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ മൈക്കിന്റെ മീക്കായിൽ നിന്ന് വിളിച്ച് മൈക്കൊന്ന് ശരിയാക്കി നോക്കാൻ പറഞ്ഞു. ഇന്നലത്തെ എത്ര ഉഷാറില്ല. ഈ മൈക്കിനെ കൊണ്ട് എപ്പിക്കപ്പെട്ട് മലക്കോട് പോയി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ മൂന്ന് ദിവസം കേട്ടിട്ട് ജീവിതത്തിൽ ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് മതി. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഖുർആനിലെ കല്യാണം, ഖുർആനിലെ നേർച്ച. ഈ കുടുംബത്തിൽ നടന്നത് മുഴുവൻ ഇൻഷാല്ലാ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശരിയാക്കിയ അവ സാധാരണയായി നമ്മുടെ നാട്ടിൽ വിവാഹം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. നിങ്ങൾ ആദ്യം ഞാൻ ഖുർആനിലെ കുടുംബം പറയുമ്പോ ഇതിനൊരു അടിസ്ഥാന തത്വമുണ്ട്. എല്ലാ കുടുംബത്തിന്റെയും തകർച്ച തുടങ്ങുന്നത് എവിടെയാ? ആ തകർച്ച തുടങ്ങുന്നത് എവിടെയാണെന്നറിഞ്ഞാൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടോളിയൻ. അള്ളാഹു അത് സൂക്ഷിക്കാൻ തോഫീക്ക് നൽകട്ടെ. നമ്മളൊരു വിവാഹം നടത്താൻ തീരുമാനിച്ചു. ആദ്യം നമ്മൾ ചോദിക്കുന്ന എന്താ? കെട്ടാൻ വരണ പുതിയാപ്പിളയ്ക്ക് സ്വന്തം പേരിൽ എന്തൊക്കെയുണ്ട്? ഇപ്പൊ കല്യാണത്തിന് അങ്ങനെ പരസ്യമായിട്ടൊരു ചോദ്യം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പുതിയാപ്പിള വരുമ്പോ വീട് പുതിയാപ്പിളയുടെ പേരിലാണോ അതല്ല മറ്റുള്ളവർക്ക് ഷെയർ ഉണ്ടോ? കട ഇവൻ എത്ര ഓഹരിയുണ്ട്? നമ്മൾ സാധാരണ നോക്കുന്നത് എന്താ? ഒരാള് നമ്മുടെ മോക്ക് വിവാഹം ആലോചിച്ചു വന്നാല് നമ്മൾ ആലോചിക്കുന്ന ആദ്യം ചോദിക്കുന്ന എന്താ? അവന്റെ പേരിൽ എന്തുണ്ടെന്ന് നിങ്ങൾ ആദ്യം നോക്കിക്കോളീൻ. ഏത് കുടുംബ ബന്ധത്തിന്റെയും ഭാര്യ ഭർത്തൃബന്ധത്തിന്റെയും അടിസ്ഥാനം മതബോധമാണ്. മതബോധമില്ലാത്തവരെ സംബന്ധിച്ചോളം ഞാൻ ഈ മൂന്ന് ദിവസം പറഞ്ഞു ബാധകമല്ല. നാളെ എനിക്ക് വിവാഹത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ എത്തണമെന്ന് ആഗ്രഹമുള്ളവൻ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവന് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മതം ഇല്ലാത്തവന് മതബോധമില്ലാത്തവനോട് ഇത് പറഞ്ഞിട്ട് വേറെ യാതൊരുവിധ കാര്യവുമില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ. അതിനെ അത്രയും കസേര ഇടയ്ക്കൊന്ന് ഒഴിവാക്കിയിട്ട് ഒന്നും മുമ്പോട്ട് വരെയിരിക്കും. ഈ കസേരയിലിരിക്കുന്നു ഒന്നും മുമ്പോട്ട് വരും. ഒന്ന് ഒന്ന് കും എഴുന്നേക്കും. എല്ലാവരും എഴുന്നേക്കും. പുറകു വരെ ഇരുന്നവര് മുമ്പോട്ട് വരെയിരിക്കും. അള്ളാഹു തോഫീക്ക് നൽകട്ടെ. അള്ളാഹു നാളെ ഇതേപോലെ സ്വർഗത്തിന് മുമ്പോട്ടിരിക്കാൻ തൗഫീഖ് നൽകട്ടെ. മുമ്പോട്ട് മുമ്പോട്ട്. ഒരിക്കലും നമ്മൾ പുറകിലോട്ട് പോയത് ജീവിതത്തിലും പുറകിലോട്ട് പോകും. മുമ്പോട്ട് വരും ജീവിതത്തിലും മുമ്പോട്ട് വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നന്നാകണമെങ്കിൽ അറിയണമെങ്കിൽ എല്ലാത്തിന്റെയും അടിസ്ഥാനം മതബോധമാണ്. ഒരു പൊതി പെണ്ണിനെ നമ്മുടെ മകളെ വിവാഹം ചെയ്യാൻ വരുമ്പോ ആദ്യം നമ്മൾ ചോദിക്കുന്ന എന്താ? അവന്റെ പേരിൽ എന്തൊക്കെയാണ്? ഇനി കല്യാണം കഴിക്കാൻ പോണ പുതിയാപ്പിള ചോദിക്കണം എന്താ? എത്ര തരും? പൊള്ളാച്ച ചന്തയില് പോത്തിനെ വെക്കണമാരി ഇപ്പൊ കച്ചവടം. അവന്റെ ഗ്ലാമർ അനുസരിച്ച് അവന്റെ ഇതനുസരിച്ചാണ് മാർക്കറ്റ് ഇപ്പോ. രണ്ടു കുട്ടികൾ നോക്കുന്നത് വിവാഹത്തിന്റെ മാനദണ്ഡം ഇന്ന് പണമായി മാറി. കുടുംബ ബന്ധം തകരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ഭാര്യ ഭർത്താവ് പറഞ്ഞനുസരിക്കൂ. നിങ്ങളൊന്ന് ചിന്തിക്കീൻ. ഭാര്യയോട് പറയാണ് ഏയ് എനിക്കിതിന് വെള്ളം ചൂടാക്കിയത് ഞാനേ 100 പവനെ 10 ലക്ഷമായിട്ട് ഞാൻ കൊണ്ടുവന്ന് നിന്നോണ്ടായിരിക്കണ. നിനക്ക് തരൽ എന്റെ ബാധ്യതയല്ല. ആധുനികതയുടെ ഈ കച്ചവടത്തിന്റെ കണക്കിലാണ് കുടുംബ ബന്ധം തകരുന്നത് അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഭാര്യയുടെ ചിന്ത എന്താ? 100 പവനും ലക്ഷക്കണക്കിന് രൂപ എന്റെ വാപ്പയ്ക്ക് കൊടുത്തിട്ടാണ് ഇവ എന്നെ ചുമന്നുകൊണ്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഇവൻ ഭാര്യ ഉണ്ണണത്. എനിക്ക് ബാധ്യതയൊന്നുമില്ല. നിനക്ക് നിന്റെ കാര്യം, എനിക്ക് എന്റെ കാര്യം. ഇവിടെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം തെറ്റുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ നല്ല ബോധം തരട്ടെ. പരസ്പര സ്നേഹത്തിന്റെ മുടിയടകളിൽ കൂട്ടി ഇണയ്ക്കപ്പെടേണ്ട പരസ്പര സ്നേഹം ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കൂട്ടിക്കഴച്ചിലുകൾക്കിടയിൽ, ഞാൻ കൊണ്ടുവന്നതിന്റെയും നീ വാങ്ങിച്ചതിന്റെയും ലാഭനഷ്ട കണക്കുകളിടയിൽ കുടുംബ ബന്ധം തകരാറാകുന്നു. ഭാര്യ നമ്മളെ അനുസരിക്കാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുവാ? എനിക്ക് രാവിലെ ഒരു അത്യാവശ്യം ഒരു കല്യാണം, ഈ ഷർട്ടൊന്ന് തേച്ചു താന്നി. എനിക്കൊരു സ്വർഗമാണ്, എനിക്ക് പോവാ.
എന്റെ ബാപ്പ എന്നാ ഷർട്ട് കാശിനാണിപ്പോ ഷർട്ട് മേടിച്ചെടുത്തേക്കും, നീ ഇപ്പൊ ഞാൻ അതുകൂടെ തേച്ചും കൂടെ തരാം. എന്റെ ബാപ്പ തന്നതിന്റെ കാശിലാണ് നീ മേടിച്ചിട്ട്. അപ്പൊ ഒരു ചെറുപ്പക്കാരന്റെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാൻ പറയാം, നിങ്ങൾക്കൊന്നും വേണ്ട പറഞ്ഞില്ല എന്നുള്ള ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടാകട്ടെ. നമ്മൾ ചോദിക്കുന്ന എങ്ങനെയാ, എനിക്ക് ഇപ്പൊ ചോദ്യം എങ്ങനെയാ അറിയാം, ശ്രീധനം എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് ഒരു നാട്ടില്, നാടിന്റെ പേര് പറയൂല. അപ്പോ ഞാനവിടെ ചെന്നപ്പോ എന്നോട് ചോദിച്ചു, ഉസ്താദ് എന്റെ നാടിന്റെ അടുത്ത്, എന്റെ നാട് ഇടുക്കി ജില്ലയാണ്, അപ്പൊ അതിന്റെ തൊട്ടടുത്ത് കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. ഉസ്താദെ, ഉസ്താദ് ഇപ്പോ എന്റെ സുഹൃത്തുക്കൾ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചവർ എന്റെ സഹപാഠികളൊക്കെയാ. അപ്പൊ കൊല്ലം തിരുവനന്തപുരത്തൊക്കെ ആണല്ലോ അല്ലെ ജോലി, ഞാൻ പറഞ്ഞു അതെ. അപ്പൊ അവിടെ പോകുമ്പോ നമുക്ക് പറ്റിയ ഒരു പെൺകുട്ടികൾ ഈ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലാണ് ഇത്രയും വലിയ സ്ത്രീധനം കൊടുക്കുന്നത്, വേറൊരിടത്തുമില്ല. ഞാൻ കഴിഞ്ഞതിന് മുമ്പിൽ ദാസ കണ്ണൂര് പോയി, കണ്ണൂര് ഞാൻ അവിടെ വെറുതെ ഇങ്ങനെ ചോദിച്ചപ്പോ കണ്ണൂരുകാരോട് വെച്ച് ഇവിടെ എങ്ങനെയാ സ്ത്രീധനം ഒക്കെ, അവിടെ എം ബി ബി എസ് പാസ്സായ ഡോക്ടറിന് ഏറ്റവും കൂടുതൽ എല്ലാം കൂടെ 400,000 രൂപ, പണ്ടവും പണവും അച്ചാരവും വിചാരവും സർവ്വതും കൂടെ എത്രയാ, 400,000 രൂപ എം ബി ബി എസ് പാസ്സായ ഡോക്ടറിന്. നമ്മുടെ തിരുവനന്തപുരം കൊല്ലത്തോ ചുമ്മാ ഇരിക്കണ എൽ എം ബി ഇല്ല, എൽ എം ബി എന്ന് പറഞ്ഞൂടെ ലോകമഹാവാളി, അവന് കൊടുക്കണ അച്ചാരം 4 രൂപ, ഒരു ജോലിയും കൂടി ഇല്ലാത്തവൻ അവനെ മണി ചോദിക്കണം എന്താ ഞെളിഞ്ഞു നിന്നിട്ട്. 3 പെണ്ണിനെ പ്രസവിച്ച മാതാപിതാക്കളുടെ കാര്യം കഷ്ടമാണ്, കിടപ്പാടം വിട്ടിട്ട് ആ 3 പേരെ ഇറക്കാൻ പറ്റുള്ളൂ. ഒരു നല്ല തലമുറ ഉണ്ടാകണം. അഹമ്മദ് കബീർ ഉസ്താദിന്റെ വകത് കേട്ടിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട് ഇവിടെ, എന്റെ പുറകേ വകത് വെക്കാൻ ഇങ്ങനെ നടക്കുന്നവര്. നിങ്ങളോട് ഞാൻ പറയാ, ഒരു കല്യാണം കഴിക്കുമ്പോൾ ഒരു ആദർശ സമൂഹമായിട്ട് നിങ്ങൾ മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പാവപ്പെട്ട പെണ്ണിന്റെ വാപ്പ പലിശക്ക് മേടിച്ചുണ്ടാക്കിയ പൈസ വെച്ചിട്ട് നമുക്ക് എന്തിനാ ഒരു കാറും ഒരു വീടും. പാവപ്പെട്ട പിതാവ്, പെണ്ണിന്റെ പിതാവ് പലിശക്കെടുത്തിട്ടാ തരുന്ന, കാരണം ഇല്ലെങ്കിൽ പെണ്ണ് വീട്ടിയിരിക്കും. അപ്പൊ അവന്മാർ എന്നോട് ചോദിച്ചു, ഉസ്താദെ ഇവിടെ കല്യാണത്തിന് ആർഭാടം ഉണ്ടോ, ഒന്നുകൊണ്ട് തീരുവോ, അവൻ അച്ചാരം കൊടുക്കണം, സ്വർണം ഇട്ട് കൊടുക്കണം, നാത്തൂന് വളയിടണം, അമ്മായിയമ്മയ്ക്ക് വളയിടണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് കെട്ടിക്കൊണ്ടുപോയാൽ പിന്നെ പുറകെ അവന് സന്തൂക്കെട്ടിലും കൊണ്ടാ കൊടുക്കണം, അടുക്കള കാണല. എന്തുവാ പെണ്ണും ചെറുക്കനും പോയി കഴിഞ്ഞാൽ പുറകെ ഒരലമാര ഫ്രിഡ്ജ്, ഇപ്പൊ അവസാനം കൊണ്ടുപോയി ഒരു വീട്ടിലോട്ട് സർവ്വതും കൊണ്ടുപോകണം. എന്തൊക്കെ അലമാര ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ യൂറോപ്യൻ ക്ലോസറ്റ് അടക്കം കൊണ്ടുപോകണം അടുക്കളയ്ക്ക്. എന്തൊരവസ്ഥയാണിത്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഉസ്താദെ ഈ ഉസ്താദ് അവിടെ നമുക്കൊരു ആലോചന വല്ലതൊക്കെ ഉണ്ടായി കൊണ്ടുവരും, എനിക്കിന്ന് ബ്രോക്കറിന്റെ പണിയാണ്. അല്ല ഉസ്താദെ, അങ്ങനെ ഉസ്താദ് എവിടെയെങ്കിലും മംഗലപുരത്തൊക്കെ പോകുമ്പോൾ പറയൂല, നമുക്കൊരു പെങ്ങളുണ്ടല്ലേ, ഒരു മോളുണ്ടെന്ന് കെട്ടിക്കാൻ പറ്റിയ പുത്യാപ്പളം അല്ല ഉസ്താദിന്റെ കൂടെ ദീനീ ബോധമൊക്കെ ഉള്ളവര്. ഞാൻ അപ്പൊ വെറുതെ പറഞ്ഞു, ശരിയുടെ ഞാൻ പറയാം, എന്റെ സഹപാഠികൾ എന്റെ കൂടെ പഠിച്ചവരാ. അപ്പൊ അവന്മാർക്ക് എന്നേക്കാൾ ഇരുമുണ്ടെന്ന് മനസ്സിലായത് എനിക്കപ്പോഴും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നിന്റെ ഡിമാൻഡ്? അപ്പൊ അവരെന്നോട് പറഞ്ഞു, വലിയ ഡിമാൻഡ് ഒന്നുമില്ല, അത്യാവശ്യം മൊഞ്ചത്തി ആയിരിക്കണം, സൗന്ദര്യം വേണം, പിന്നെ ഞാൻ പറഞ്ഞ മൂളും ഞരങ്ങും ഒന്നും വേണ്ട, കാര്യം തെളിച്ച് പറ. അത്യാവശ്യമുള്ള കാര്യമൊക്കെ നമുക്ക് കിട്ടണം. ഞാൻ ചേട്ടാ എന്തുവാടെ പറയും, നിനക്ക് എന്ത് വേണം അത് പറയും. ഉസ്താദെ ഏറ്റവും കുറഞ്ഞ് മകരിബും സുബഹിയെങ്കിലും വേണം. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, കല്യാണം കഴിക്കാൻ വേണ്ടി പോകുമ്പോ മകരിബും സുബഹിയും വേണം, കഥാകരുതെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണല്ലോ. അപ്പോഴാണ് എനിക്കൊരു സംശയം, കുമാർക്ക് ലൊഹറും അസറും സുബഹിയും ഒന്നും ഇഷായും ഒന്നും ഇല്ലയോ. ഞാൻ ചോദിച്ചടേ, നിങ്ങൾ ജെ സി ബി മുസ്ലിയാരെ ആളാണ്, നമ്മുടെ ജെ സി ബി മുസ്ലിയാരുണ്ടല്ലോ ചേകന്നൂർ, ജെ സി ബി മുസ്ലിയാര് പണ്ട് 2 പക്കത്തെ ഉള്ളെന്ന് പറഞ്ഞാണ് ആരോ വാതിലിനെ വിളിച്ചോണ്ട് പോയി. ഇപ്പൊ 9 വർഷം കഴിഞ്ഞു, ഇതേവരെ വാതിൽ തീർന്നിട്ടുമില്ല, അയാളോട്ട് തിരിച്ചു വന്നിട്ടുമില്ല, ജെ സി ബി കൊണ്ട് തോണ്ടിയിട്ട് ആകെ ഒരു ചെരുപ്പ് കിട്ടുള്ളൂ, രണ്ടാമത്തെ ചെരുപ്പ് കിട്ടിയിട്ടില്ല. അയാൾ 2 പക്കത്തെ ഉള്ളെന്ന് പറഞ്ഞ ആളാണ്. ഞാൻ വെച്ചാൽ നിങ്ങൾ അയാളുടെ ആളാണോ, ഈ വേറെ പക്കത്തും നിങ്ങൾക്ക് വേണ്ടേ? അപ്പൊ ഈ സുബഹിയും ലൊഹറും ഇശായും ഒക്കെ ആരും നിസ്കരിക്കും, മകരിബ് സുബഹി മാത്രം കലാവായിരുന്നു അവര്. അപ്പൊ പിള്ളേരനോട്, ഉസ്താദെ ഞങ്ങൾ പറഞ്ഞത് മകരിബ് സുബഹി എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ കാര്യമൊന്നുമില്ല, ഞങ്ങൾ സ്ത്രീധനത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. കാരണം എന്താ, ഇപ്പൊ ഇതാ പുതിയ കോഡ്. എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ വെച്ചു എന്താ പറഞ്ഞത്. ഉസ്താദെ ഏറ്റവും കുറഞ്ഞത് 500,000 രൂപയെങ്കിലും സ്ത്രീധനം വേണമെന്ന്. മകരിബ് 3 റക്അത്തും സുബഹി 2 റക്അത്തും, 3 2 5. സ്ത്രീധനം ചോദിക്കുന്ന വിധവ പറയുന്ന നമ്മുടെ സമൂഹം 3 2 5. ബ്രോക്കർ വയ്ക്ക് നിനക്ക് എത്ര വേണം, ഇരിക്കട്ടെ, ലൊഹറും അസറും സുബഹി 10 ലക്ഷം, നിനക്കെത്ര വേണം. ഞാൻ ഫാമിലി സ്റ്റാറ്റസിൽ ദുബൈയിലല്ലേ, നാട്ടിൽ മുഴുവനും ഞാൻ ഫ്ലാറ്റ് മേടിച്ചിട്ടിരിക്കുകയല്ലേ. അവ എങ്ങനെ മേടിച്ചതാ, അറബീനെ എത്തിയങ്ങാനിലാക്കിയിട്ട് മേടിച്ചത്, വേറെ കാര്യം. അപ്പോ അവൻ പറഞ്ഞു, നിനക്കെന്ത് വേണം, ഒട്ടും കുറയ്ക്കണ്ട, ഇരിക്കട്ടെ, തറാവി 20 ലക്ഷം.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് കാണുന്നത് ഏതാ? ലോകത്തിലുള്ള കുടുംബ ബന്ധത്തിന്റെ അടിത്തറ തകർന്നത് എവിടെയാ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്താ? ഇത് കേട്ടാൽ ഇവിടെ തിങ്ങി നിറയുന്ന സദസ്സിനോട് ഞാൻ എന്റെ വസീയത്തായിട്ട് പറയുകയാ, എന്നെ കേൾക്കാനെത്തി എന്റെ ചെറുപ്പക്കാരോട്, മക്കളെ വിവാഹം ആഗ്രഹിക്കുന്ന എന്റെ മാതാപിതാക്കളോട്, അള്ളാഹുവിന്റെ റസൂല് കുടുംബ ബന്ധത്തിന്റെ ആദ്യത്തെ അടിത്തറയായിട്ട് പറഞ്ഞത് എന്താ? ഇദാ ഖത്തബയിലൈക്കും മിമ്മനെ തറലൂന ദീനഹു വ ഖുലുഖാ ഫസവ്വിദൂഹു വ ഇല്ലാ തഫലൂഹു തകും ഫിത്നതുൻ ഫിൽ അർളി വസാദുന ഖരീല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, ഓ മാതാപിതാക്കളെ, ഇദാ ഖത്തബയിലൈക്കും മിമ്മനെ തറലൂന ദീനഹു വ ഖുലുഖാ, നല്ല പദബോധമുള്ള, അന്തിവക്കത്തെ നമസ്കാരം കലാകാരൻ നിർവഹിക്കുന്ന, നല്ല സൽസ്വഭാവമുള്ള ഒരു യുവാവ് നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ വന്നാൽ, നിങ്ങളുടെ അടുക്കലേക്ക് വിവാഹോചനയുമായി വന്നാൽ, അവൻ പാവപ്പെട്ടവനായിരിക്കാം, അവൻ ഓട്ടോറിച്ച ഓടിക്കുന്നവനായിരിക്കാം, അവൻ സാധാരണക്കാരനായിരിക്കാം, പക്ഷേ അവൻ നമസ്കാരമുള്ളവനാണോ? അള്ളാഹുവിനെ പേടിയുള്ളവനാൾ നിങ്ങളുടെ മകളെ വിവാഹം ചെയ്യാൻ ആലോചന വന്നാൽ, ആ സമയത്ത് അവന്റെ അക്കൗണ്ട് നോക്കല്ലേ, അവന്റെ പേരിൽ ഒന്നുണ്ടെന്ന് നോക്കരുത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവന് നിങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കണേ. അങ്ങനെ നിങ്ങളെങ്ങാനും വിവാഹം കഴിച്ചു കൊടുക്കാതിരുന്നാൽ, 4 ദിവസമായിട്ട് ഖുർആനിലെ കുടുംബം എന്ന വിഷയം പറയുന്ന ഉത്തമയായ ഭാര്യ എന്ന ഖുർആനിലെ ഭാര്യ എന്ന വിഷയം പറയുമ്പോ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയട്ടെ, എവിടെയാ നിങ്ങളൊക്കെ തെറ്റിപ്പോയത്? അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, മതബോധമുള്ളവന് നിങ്ങളുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കണേ, മതബോധമുള്ള പെണ്ണിനെ നിങ്ങളുടെ മക്കൾക്ക് പുതുമണ്ണാക്കി വെക്കണേ. അതല്ലാതെ ഇല്ലാത്ത ഫേരൂ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഞാൻ പറഞ്ഞതിനെ അവഗണിച്ചുകൊണ്ട് പുതിയാപ്പയുടെ കയ്യിലുള്ള ഫ്ളാറ്റിന്റെയും കുടുംബത്തിന്റെയും കണക്കിന്റെ ആസ്തി തെരഞ്ഞിട്ട് പണക്കാരന് എന്റെ മകള് കാറിൽ ഞെളിഞ്ഞിരിഞ്ഞ് നടക്കണമെന്ന ദുരാഗ്രഹത്തോട് ഏതെങ്കിലും വഴിയിൽ കിടക്കുന്ന എംബുക്കിക്ക് നിന്റെ മകളെ കെട്ടിച്ചു കൊടുത്താൽ, അല്ല പറയുന്ന തക്കുനു ഫിത്നത്തും ഫില്ലറലി, അത് ഭൂമിയിലെ കുഴപ്പത്തിന്റെ തുടക്കമാ. അള്ളാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ പതനം പ്രവചിച്ചു പോയ മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിന്റെ താരനെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, അത് ഭൂമിയിലെ കുഴപ്പത്തിന്റെ തുടക്കമാ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പം തുടങ്ങലാ. വിവാഹ കച്ചവടത്തിന്റെ തലയിൽ കെട്ടിക്കൊണ്ടുവന്ന പൊന്നിന്റെ അടിസ്ഥാനത്തിൽ പൊള്ളാച്ചി ചന്തയിൽ പോത്തിന് വിൽക്കണ മാതിരി പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊരു കല്യാണം നടത്തിയാൽ, വല്ലാഹി ആ കല്യാണം മുമ്പോട്ട് പോവില്ല, അത് തുടക്കത്തിലേ കുഴപ്പമായിരിക്കും. മാത്രമോ വലിയ കുഴപ്പം അതിലൂടെ ഉണ്ടാകുമെന്ന്, ഭാര്യ ഭർത്താവിനെ അനുകരിക്കുകയില്ല, ഭർത്താവ് ഭാര്യ അനുസരിക്കുകയില്ല, ഭാര്യയുടെ വിചാരണം എന്താ, തല നിറയെ പൊന്നുമായിട്ട് വന്നവളല്ലേ, ലക്ഷങ്ങൾ എന്റെ വപ്പ വാരിയിട്ടല്ലേ, ഇവന്റെ ഉമ്മാക്ക് ഞാൻ എന്തിനാ വെള്ളമനത്തിൽ കൊടുക്കുന്നത്, ഇവന്റെ ഉമ്മാക്ക് എന്തിനാ രാവിലെ ഞാൻ ചായയിട്ട് കൊടുക്കുന്നത് എന്തിനാ, ലക്ഷവുമായിട്ട് കറങ്ങി വന്ന എനിക്ക് ഇവന്റെ ഉമ്മയെ തിന്നുന്നത് എന്റെ പൈസയല്ലേ, അവളല്ലേ എനിക്ക് ചായയിട്ട് തരേണ്ടത് എന്ന് വിചാരിക്കുന്ന എത്രയോ കുടുംബമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടാ, മതബോധമുള്ളവർക്ക് മക്കളെ വിവാഹം ചെയ്തു കൊടുക്കണേ, പണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കല്യാണം മാറ്റണേ. വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികളിൽ നിന്ന് പകട കളിക്കുന്ന സമുദായത്തിന്റെ നടുവ് പാവപ്പെട്ട പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി പള്ളിക്കോലായി തുണി വിരിക്കുന്ന ആയിരക്കണക്കിന് പിതാക്കന്മാരുടെ നടുവ് ദീനുള്ള പെണ്ണിനെ കെട്ടണേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടാ, 4 മാനദണ്ഡങ്ങളുടെ പേരിലെ ഒരു പെണ്ണിനെ കെട്ടാവോ, വലിന സബികാവലി മാലികാവലി ദീനിക, ഒരു പെണ്ണിന്റെ സൗന്ദര്യം നോക്കി ചെറുപ്പക്കാരാ നിനക്ക് വിവാഹം ചെയ്യാം, അവളുടെ കുടുംബം നോക്കിയിട്ട് നിനക്ക് വിവാഹം ചെയ്യാം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവളുടെ സാമ്പത്തികം നോക്കിയിട്ട് നിനക്ക് വിവാഹം ചെയ്യാം, പക്ഷേ ദീനിന് മുൻഗണന നൽകണം. അള്ളാഹുവിനെ നിസ്കരിക്കുന്ന പെണ്ണാണോ, പറുതയിടുന്ന പെണ്ണാണോ എന്റെ പെണ്ണ്, അതല്ല എന്റെ പെണ്ണ് തഹജ്ജുദ് നിസ്കാരമുള്ള പെണ്ണാണോ? ഏ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഭാര്യ കല്യാണം കഴിഞ്ഞവരെ പിടച്ചുപോയതെവിടെയാ, പ്രശ്നമുണ്ടായത് എവിടെയാ? പണം നോക്കി കിട്ടിയപ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിന് സമാധാനം പോയത്, സൗന്ദര്യം നോക്കി കിട്ടിയപ്പോഴല്ലേ സമാധാനം പോയത്, നമുക്ക് സൗന്ദര്യം
ഇഷ്ടം പോരാന്ന് പറഞ്ഞ് അവള് മറ്റൊരുവനെ തെരഞ്ഞു പോയത് അവളുടെ സൗന്ദര്യത്തിന്റെ പേരിലല്ലേ. അല്ലാന്റെ റസൂല് പറഞ്ഞിരണ്ട, വെളുവെളുത്ത പെണ്ണിന് മാത്രം കെട്ടാനുള്ള, ചുണ്ടിന് ലിപ്സ്റ്റിക് തേച്ച ഹൈ ഹീലിൽ ചെരുപ്പ് ധരിച്ച പെണ്ണിനെ കെട്ടാനുള്ള മോഹം ചെറുപ്പക്കാരാ മനസ്സിൽ നിന്ന് വിടണേ. കുടുംബത്തിന്റെ ഭദ്രത എവിടെയാ? അല്ലാന്റെ റസൂല പറഞ്ഞത്, ഇതേ വരെ കള്ളം പറയാത്ത പ്രവാചകനാ പറഞ്ഞത്, ഒരു പെണ്ണിനെ സൗന്ദര്യത്തിന്റെ പേരിൽ മാത്രം കെട്ടരുത്. അല്ലാണ്ട് റസൂല് പറഞ്ഞു, അവളുടെ സൗന്ദര്യം അവളെ അഹങ്കാരിയാക്കിയേക്കാ. കേക്കണേ ചെറുപ്പക്കാരാ, കല്യാണം കഴിക്കുമ്പോൾ സൗന്ദര്യത്തിന്റെ മാനദണ്ഡത്തിൽ കല്യാണം കഴിക്കല്ലേ. അസാഹുസുനുഹുന്ന അയ്യുത്തുറിയഹുന്ന, അവളുടെ സൗന്ദര്യം അവളെ അഹങ്കാരിയാക്കും, അഹങ്കാരം സൗന്ദര്യത്തിന്റെ പേരിൽ അവൾക്ക് അഹങ്കാരം ഉണ്ടാക്കും. മുൻഗണന നൽകണം. അതല്ല, ദീനില്ലാത്ത പെണ്ണിനെ കെട്ടിയോ, ദീനില്ലാത്ത പെണ്ണിനെ കെട്ടിയോ, അല്ലാണ്ട് റസൂല പറഞ്ഞത് ഞാനല്ല, തരിപത്തിയതാ നിന്റെ കൈ നശിച്ചു പോകട്ടെ. അല്ലാണ്ട് റസൂല് പറഞ്ഞു, ദീനില്ലാത്ത പെണ്ണിനെ കല്യാണം കഴിച്ചോ, തരിപത്തിയതാ ദീനില്ലാത്ത പെണ്ണിനെ കെട്ടിയാൽ നീ നശിച്ചത് തന്നെ. കാരണം അവൾക്ക് എന്ത് ദീനാ ഉള്ളത്? പാതിരാത്രി എന്റെ ഭർത്താവ് കിടന്ന് വല്ലാതെ ചുമയ്ക്കുമ്പോ, എന്റെ ഭർത്താവ് ക്യാൻസർ വന്ന് അറ്റാക്ക് വന്ന് കിടക്കുമ്പോ, അവന്റെ മലമൂത്ത വിസർജനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോ, അത് വാരിക്കൊടുത്താൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ഓർമ്മയുണ്ടെങ്കിലല്ലേ നിന്റെ ഭാര്യയെ കൊണ്ട് കാര്യമുള്ളൂ. അതല്ല ഭൗതിക ജീവിതത്തിന്റെ ലാഭനഷ്ടത്തിന്റെ കൂട്ടിക്കിടച്ചിലുകളുടെ ഇടയിലാണെങ്കിൽ അവള് നിന്നെ വിട്ടിട്ട് മറ്റൊരാളെ തേടില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, കല്യാണം കഴിക്കേണ്ട മാനദണ്ഡം ഏതിന്റെയും മാനദണ്ഡം മതബോധമാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, വെറുതെ പറന്നിട്ട് പോകൽ എന്റെ ധർമ്മമല്ല. അല്ലാഹു മതബോധമുള്ളവരാക്കി മാറ്റിത്തരട്ടെ. മതബോധമില്ലാത്തതിന്റെ കുഴപ്പമെന്താ? വയലു കേട്ട ഒരു സഹോദരി, ഇവിടെ വയലു കേട്ടിട്ട് പോയൊരു സഹോദരി ഖുർആനിന് ഭർത്താവ് പറഞ്ഞപ്പോ ഭർത്താവിനോട് ചോദിച്ച അഹമ്മദ് തീർപ്പാക്കവി എന്ന് പറഞ്ഞത് കേട്ടോ. എന്താ നിങ്ങൾ അതുപോലെ എന്നോട് ചെയ്യാത്തതെന്താ? ആ സഹോദരൻ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അറിവിന്റെ പരിമിതി കൊണ്ട് പറഞ്ഞതായിരിക്കാം. അത് അല്ലാഹുവിന്റെ റസൂലല്ലേ, നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, നമുക്കങ്ങനെ ചെയ്യാൻ കഴിയോ? അല്ലാഹുവിന്റെ റസൂലും നമ്മളെ പോലെയല്ലേ? അല്ലാഹുവിന്റെ റസൂലിന് വഹിയിറങ്ങി അല്ലാഹു തിരഞ്ഞെടുത്തതല്ലേ? സാധാരണക്കാരിൽ അസാധാരണക്കാരനാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് നമ്മളോട് പറഞ്ഞത് എന്താ? ഞാൻ ജീവിച്ചതുപോലെ നിങ്ങളും ജീവിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, മതബോധമാണ് അടിസ്ഥാനം. ഇനി ഞാൻ പറയുന്നത് മനസ്സിലാകണമെങ്കിൽ അത് സ്വർഗത്തിന്റെ ഭാഗത്ത് വെച്ച് നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് മതബോധമുള്ളവരെ കല്യാണം കഴിക്കാൻ തീരുമാനമെടുക്കണം. ഒരൊറ്റക്കഥ പറയട്ടെ. ഉമർ റളിയല്ലാഹു തആലാനു പാതിരാ സമയത്ത് ഗ്രാമാന്തരത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു കുടിലിന്റെ ഉള്ളിലിരുന്ന് കൊണ്ട് ഒരു വർത്തമാനം കേൾക്കുകയാ. ഉമ്മ മകളോട് പറയുന്നു, മകളെ പാലിലൊരൽപ്പം വെള്ളം തീർക്കുക. ആ സമയത്ത് മോള് പറയുന്നു, ഇല്ല ഉമ്മ, പാലിൽ വെള്ളം തീർത്താലേ ഖലീഫ ഉമർ അറിയില്ലേ? ആ ഉമർ നമ്മളെ പിടിച്ച് ചുറ്റിക്കുകയില്ലേ? ഉമ്മ പറയുന്നു, മോളെ രാത്രിയല്ലേ, ഉമർ കിടന്നുറക്കമല്ലേ, പാലിലൊരൽപ്പം വെള്ളം തീർത്താൽ ഉമർ നമ്മളെ അറിയില്ലല്ലോ. ആ സമയത്ത് കൗമാര പ്രായത്തിലെത്ത ആ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്താ? എന്റെ കൗമാര പ്രായക്കാരികളെ കേട്ടുകൊള്ളുക. ഏത് കൗമാരമാണെന്നറിയുമോ? എറണാകുളം നഗരത്തിൽ ആറാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കുട്ടിയുടെ വാട്ടർ ബോട്ടിലിൽ കുടിക്കാനുള്ള വെള്ളമല്ല, ഇന്റർവെല്ലിന് കുടിക്കാനുള്ള മദ്യമാണെന്ന് പരിചയപ്പെടുത്തപ്പെട്ട കൗമാരമല്ല. നമ്മുടെ കൗമാരം എന്താ? ആറാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ആൺകുട്ടിയല്ല പെൺകുട്ടിയുടെ കഥയാ. നമ്മുടെ മലയാളത്തിന്റെ മുഖ്യധാര പത്രങ്ങളുടെ സർവേയല്ലേ? ആറാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന മിനി സ്കേട്ടിട്ട പെൺകുട്ടിയുടെ തോളത്ത് തൂക്കിയിട്ടിരിക്കുന്ന വാട്ടർ ബോട്ടിലില് കുടിക്കാനുള്ള വെള്ളമല്ല മക്കളെ, ഇന്റർവെല്ലിന് അവള് കുടിക്കുന്നത് മദ്യമാ. ആ കൗമാരത്തിന്റെ നടുവിലാ 14 നൂറ്റാണ്ട് മുമ്പ് രാത്രിയിൽ കല്യാണ പ്രായമെത്തിയ ഒരു പെണ്ണ് പറയുന്നു, ഉമ്മാ പറഞ്ഞത് ശരിയാ, പാലിൽ വെള്ളം തീർത്താൽ ഉമർ അറിയില്ല. പക്ഷേ ഇതോ കാന ഉമറുനാഴിമൻ ഇതാ കാന ഉമറുനാഴിമൻ ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ റബ്ബ് ഉറങ്ങില്ലല്ലോ. ഉമറല്ലേ ഉറങ്ങും, ഉമറിന്റെ അല്ല ഉറങ്ങും.
കാണുന്നില്ലല്ലോ, അവൻ നമ്മെ കാണുന്നില്ലേ. ഉമർ റളിയല്ലാഹു അൻഹു എന്ന പിതാവ് കുടിലിന്റെ വെളിയിൽ കേച്ചിട്ട് ഈ സംസാരം കേൾക്കുകയാ. മക്കളെ മുഴുവനെ കച്ചവട കണക്കിൽ കല്യാണം കഴിക്കുന്ന മാതാപിതാക്കളെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് കിളിർത്തു പോയി. അൽഹംദുലില്ലാഹ്, ഉമർ നാട് ഭരിക്കുമ്പോ അല്ലാഹുവിനെ പേടിയുള്ള പ്രജകളെ തന്ന അല്ലാഹ് നിനക്കാണ് സർവസ്തുതി. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നറിയുമോ? നേരെ വീട്ടിലോട്ട് നടന്നു. വീട്ടിൽ പോയിട്ട് രാവിലെ എഴുന്നേറ്റപ്പോഴും മകനോട് പറയുകയാ, മകനെ നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. മകൻ പറയുന്ന ആരാണുപ്പാ? ഉമർ പറഞ്ഞ് തലേ ദിവസത്തെ കുടിലിലെ പെണ്ണിനെ വിളിച്ചു കൊണ്ടുവരിക. ആ പെണ്ണിനെ പോയി കൂട്ടുകാര് വിളിച്ചു കൊണ്ടുവന്നു. ആ പെണ്ണ് വല്ലാതെ പേടിച്ചു പറച്ചു പോയി. ഇന്നലത്തെ വീട്ടിൽ നടന്ന സംഭവം ഉമർ അറിഞ്ഞിരിക്കുമോ? തുറങ്കിലടക്കാം വിളിക്കുകയാണോ? ഉമർ റളിയല്ലാഹു അൻഹു എന്ന പിതാവ് മകനോട് പറയുന്ന മോനെ, ഈ നിൽക്കുന്ന പെണ്ണിനെ നീ വിവാഹം കഴിച്ചോ, അല്ലാഹു നിനക്ക് ഖൈറ് തരുമെന്ന്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തന്റെ സ്വന്തം മകന് ഭാര്യ അന്വേഷിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു നോക്കിയത് സ്വന്തം സമ്പത്താണോ? എത്രയോ കല്യാണങ്ങളാണ് പെണ്ണിന്റെ പേരിലുള്ള വീട്. പുതിയ ആപ്ലയുടെ പേരിൽ എഴുതി വെക്കാത്തത് കൊണ്ട് കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ നാണം കെട്ട ആവാസത്തിന്റെ സമൂഹമേ. എത്രയോ കല്യാണമാണ് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കല്യാണം തെറ്റിയത്. എങ്ങനെയാ? ഡേറ്റ് തീരുമാനിച്ചു, കല്യാണക്കുറി അടിച്ചു, പെണ്ണിന്റെ വാപ്പാ പറഞ്ഞു, ആ പാവപ്പെട്ട പെണ്ണിനെ കിടക്കാനുള്ളത്. അവളുടെ താഴെ മൂന്ന് പെൺകുട്ടികളുണ്ട്. അവളുടെ സഹോദരികളെ കല്യാണ പ്രായം തുറഞ്ഞു നിൽക്കുകയാ. ചെറ്റക്കൂരയും 5 സെന്റ് സ്ഥലമാ ഉള്ളത്. കെട്ടാമെന്ന നാണം കെട്ട നട്ടല്ലില്ലാത്തവന്റെ പിതാവ് പറഞ്ഞിരുന്നാ, അവളുടെ ഈ ചെറ്റക്കൂര എന്റെ മോന്റെ പേരിൽ എഴുതി വെക്കാട്, ഇനിയും 3 എണ്ണം ബാക്കിയില്ലേ, അതിന് കൊടുത്താൽ എന്റെ മോന് കിട്ടുമോ? അതുകൊണ്ട് എന്റെ പേരിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞപ്പോ അതെഴുതിയാൽ തലതായ്ക്കാൻ കൂരയില്ലാത്തവര് എഴുതി വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ കല്യാണം കുറിയടിച്ച കല്യാണം മാറ്റിയ നാണം കെട്ട വരേണ്യ വർഗമേ, പാവപ്പെട്ട പെണ്ണിന്റെ കൊറ്റക്കൂര പോലും മകന്റെ പേരിൽ എഴുതി വെക്കാട്, കല്യാണം നടത്തില്ല എന്ന് വാശിപിടിക്കുന്നവരോട് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തതെന്താ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നിക്കാഹ് നല്ല നിക്കാഹായിരിക്കണം, അല്ലാഹ് കിട്ടപ്പെട്ട നിക്കാഹായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു കുടുംബം ഖുർആന്റെ കുടുംബമാകാൻ ധാരാളം നിബന്ധനകളുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു കല്യാണം പറഞ്ഞു തരട്ടെ, നിങ്ങൾക്ക് ഞാനൊരു കല്യാണത്തിന്റെ കഥ പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൊരു കല്യാണാലോചന നടക്കുകയാ. കൊതുക്കണേ ചെറുപ്പക്കാരാ, പെങ്ങളെ കൊതിക്കണേ പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് ഒരു കല്യാണം നടക്കുകയാണ്. ഞാൻ ഈ പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ ാണ്. ഒരു വിവാഹാലോചന നടക്കുകയാണ്. അല്ലാഹു അതുപോലൊരു വിവാഹാലോചന നമുക്ക് നടക്കുമാറാകട്ടെ. ആരാന്നറിയുമോ? ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ, ബഹുമാനപ്പെട്ട ബീവി സൈനബ് റളിയല്ലാഹു അൻഹ. പ്രിയപ്പെട്ട ബീവി സൈനബ് റളിയല്ലാഹു അൻഹ. ഖുർആനിലെ കല്യാണം കേട്ടോളി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ നാണം കെട്ട പരിപാടിയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കണം. പാവപ്പെട്ട പെണ്ണിന്റെ കൂര എഴുതിയില്ലെങ്കിൽ മോനെ കെട്ടിച്ചു കൊടുക്കില്ല. എന്തിനാ സഹോദരങ്ങളെ ഇങ്ങനെ? ഞാൻ നിങ്ങളുടെ നേരെ വരച്ചുകൊണ്ടി പറയുകയല്ല, എത്ര എത്രയോ സ്ഥലത്ത് ഉമർ റളിയല്ലാഹു അൻഹു പുതിയാപ്ലയ്ക്ക് പെണ്ണിനെ കണ്ടുപിടിച്ചാരാ, രാത്രിയിൽ അല്ലാ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് പാലിൽ വെള്ളം ചേർക്കാത്ത പെണ്ണ് വധുവായി, അവരുടെ കുടുംബ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായോ? ഉണ്ടായോ? ഉണ്ടായോ ഇല്ലയോ? ഈ പെണ്ണിനെ നാളെ എന്റെ ഭർത്താവ് വർഷങ്ങളോളം മാറി നിന്നാലും എന്റെ ഭർത്താവ് നൽകിയ അമാനത്തിൽ വഞ്ചന കാണിച്ചുകൂടാ, അല്ല കാണുന്നുണ്ട് എന്ന് പറയാൻ കഴിയും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ ഒരു സംഭവം പറഞ്ഞു തന്നില്ലേ, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്? അത് രസിച്ചിരുന്ന് കേട്ടിട്ട് പോലെ ഉണ്ടോ? എന്താ തലയാട്ടാത്തത്? ഓർമ്മയുണ്ട? ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട? فإن الله يبصر فوق عرشه ويغلب للفعال الموبقات. ആ ചെറുപ്പക്കാരൻ തന്നെ ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി വിളിച്ച പെണ്ണിനോട് പറഞ്ഞത് എന്താ? 5 വക്കത്ത് നിസ്കാരമില്ലാത്തവന് ഇത് കടിയോ? അല്ലാഹുവിനെ പേടിയില്ലാത്തവന് കടിയുമോ? പെണ്ണെ വേണ്ട. വലാ തബ്ത ഗൈഫീമാ ലദൈനാ
മമാതി മരിക്കുന്നത് വരെ ഞാൻ തെറ്റ് ചെയ്യൂല. അതിനാ ചെറുപ്പക്കാരൻ കാരണം പറഞ്ഞത് എന്താ? ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാളിൽ കാത്തി അറിശിന്റെ മുകളിലിരിക്കുന്ന അള്ളാഹ് പാപത്തെ കാണുകയില്ലേ? അങ്ങനെ ഒരു ബോധം കുടുംബ ബന്ധത്തിൽ വന്നാലേ വിവാഹത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ നീ എത്തൂ. അല്ലാഹു തൗഫീക് നൽകട്ടെ. ഞാനിവിടെ വന്നപ്പോ കുറെ ചെറുപ്പക്കാരും പണ്ട് ഉസ്താവേ കല്യാണത്തിന് മൂന്നാം ഘട്ടം പറഞ്ഞില്ല, രണ്ട് ഘട്ടം ഉസ്താവ് പറഞ്ഞുള്ളൂ. ഇന്നാ മൂന്നാം ഘട്ടത്തിൽ ഇന്ന് അവസാനിക്കും. ഇന്നാണ് മൂന്നാം ഘട്ടം അവസാനിക്കുന്നത്. മൂന്നാം ഘട്ടത്തിലാ. അല്ലാഹു തൗഫീക് നൽകട്ടെ. ആദ്യത്തെ ഘട്ടം ഇവിടെ നടക്കുന്നേ. ഇതൊരു സുമാറില്ലാത്ത പരിപാടിയാണല്ലേ. ആദ്യത്തെ ഘട്ടം എവിടെയാ വിവാഹത്തിന്റെ? സുബ്ഹാനല്ലാഹ്. നാലാം മാസം കല്യാണം കഴിഞ്ഞിട്ടാടെ നാലാം മാസം. നാലാം മാസം കല്യാണം കഴിഞ്ഞല്ലേ പിന്നെ നാലാം മാസത്തെ കുറിച്ച് വന്നിട്ട്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ നാലാം മാസത്തിൽ, നാലാം മാസത്തിൽ തലയിലെഴുതി ഇവന്റെ ജീവിതത്തിൽ വരാൻ പോണത് ഇന്ന പെണ്ണാണ് എഴുതി. ഒന്നാം ഘട്ടം നടക്കുന്നത് എവിടെയാ? ഒരു 5 ലിറ്റർ വെള്ളം കൊള്ളാൻ മാത്രം വലിപ്പമുള്ള 3 ഇരുട്ടിന്റെ എറയുടെ ഉള്ളിൽ കിടക്കുന്ന ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗുഹയിൽ നമ്മുടെ കല്യാണത്തിന്റെ ആദ്യത്തെ തീരുമാനം നടക്കുന്ന എവിടെയാണ്? മലക്ക് വന്ന് നാലാം മാസത്തെ എഴുതി. ഞാൻ പറഞ്ഞില്ലേ ഓർമ്മയുണ്ട, ഈ 4 ദിവസം കേട്ടവരൊക്കെ ഇതിന്റെ തുടർച്ച മനസ്സിലാവും. 4 ദിവസം കേട്ടവരൊക്കെ ഇതിന്റെ തുടർച്ച മനസ്സിലാവും. നാസുറുസ്ഥാനൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. ലാസ്റ്റ് ദിവസം വന്നിട്ട് കാര്യമില്ല. ഇത് തുടക്കമാണ്, ദൗറു തസൽസിലാണ്, അദിയത്ത് സഹദിയ. അപ്പോ നിങ്ങളൊന്ന് നോക്കിയില്ലേ മൂന്ന് ഘട്ടത്തിൽ എത്തണോ? ആദ്യത്തെ ഘട്ടം നടക്കുന്ന എവിടെയാ? ഒരു കൊച്ചു ഗുഹ, ഉമ്മാന്റെ ഗർഭാശയം. ഗർഭിണിയാകുമ്പോൾ ഒരു മാതാവിന്റെ ഗർഭാശയത്തിന്റെ അളവ് 1 സ്പൂൺ ദ്രാവകം കൊള്ളാൻ വലിപ്പമാണ്. 9 മാസവും 10 ദിവസവും ആവുമ്പോൾ അതിങ്ങനെ വലുതായി വലുതായി കുഞ്ഞു വളരുന്നതിനനുസരിച്ച് വലുതായി വലുതായി 5 ലിറ്റർ വെള്ളം കൊള്ളാൻ വലിപ്പമുള്ള ഒരു കൊച്ചു ഗുഹയാണ്. ആ ഗുഹയ്ക്കുള്ളിൽ 3 ഭിത്തിയുണ്ട്, ആംനിയോൺ, കോറിയോൺ. സയൻസ് പഠിക്കണവരൊന്നും ഇല്ല. ഗർഭാശയത്തിന് 3 ആവരണമുണ്ട്. MBBS കാരും ഉണ്ട്. എന്തൊക്കെയാണ്? ആംനിയോൺ, കോറിയോൺ, പ്ലാസന്റ. 3 ഭിത്തി. ഖുർആൻ 3 ഇരുട്ടറകൾക്കുള്ളിലാണ് നിന്റെ ആദ്യ വിവാഹം നടക്കുന്നത്. രണ്ടാമതല്ലാഹു നൽകുന്ന വിവാഹത്തിന്റെ രണ്ടാം ഘട്ടം ഈ ഭൂമിയിലാണ്. അതിൽ നിന്നും ഒരൽപ്പം കൂടി വിശാലതയുള്ള സ്ഥലം, 5 ലിറ്റർ വെള്ളം കൊള്ളാൻ വലിപ്പമുള്ള കൊച്ചുകുഹയിൽ തുടങ്ങിയ തീരുമാനം, ഇതാ നിന്റെ ഭൂമിയിലെത്തി നിങ്ങൾ ജീവിതം തുടങ്ങുകയാണ്. ആ ജീവിതം തുടങ്ങുന്ന രണ്ടാം ഘട്ടം ഇച്ചിരി കൂടി വിശാലമുണ്ട്. 66,66,80,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭൂമിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. തുടക്കം കൊച്ചുഗുഹയിൽ, രണ്ടാമത്തെ ഘട്ടം ഇത്തിരിയും കൂടെ വലിയ സ്ഥലത്ത്. അതെവിടെയാ? 66 കോടി. ഈ പ്രപഞ്ചത്തിന്റെ ആകെ വിസ്തീർണം എത്രയാ? 66 കോടി. ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം വിസ്തീർണം 66,66,80,000 ചതുരശ്ര കിലോമീറ്റർ മൊത്തം വിസ്തൃതി, മൊത്ത അളവാ, കൃത്യ അളവ്. സംശയം ഉണ്ടാകും, സംശയം ഉണ്ട്, അളന്ന് നോക്കിക്കോളൂ. അല്ല, ഞാൻ പറയണേല് സംശയം ഉണ്ടെങ്കിൽ അളന്ന് നോക്കിക്കോളും, കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി വലുതായി. ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ കിടന്ന് ഇങ്ങനെ വട്ടം വരട്ടാതെ കുറച്ചുകൂടി വിശാലമായ ചിന്തയോടെ മനസ്സുകൊണ്ടായാൽ കല്യാണത്തിന്റെ 3ാം ഘട്ടം അതെവിടെയാ? ഈ ഭൂമിയേക്കാൾ ഈ ഭൂമിയുടെ 7 ഇരട്ടിയുള്ള മറ്റൊരു ലോകം.
ആകാശത്തിനും ഭൂമിക്കും കൂടി എത്ര വീതിയുണ്ടോ അതിനേക്കാൾ വീതിയുള്ള സ്വർഗത്തിലാണ് നിന്റെ മൂന്നാമത്തെ ഘട്ടം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അവിടെ എങ്ങനെയാണ് മൂന്നാം ഘട്ടം? മൂന്നാം ഘട്ടം എവിടെ? സ്വർഗത്തിലാണ്. അവിടെ എത്തണോ? അവിടെ എത്തണോ? ഇനി കേട്ടോളി, ലാസ്റ്റ് ഇൻഷാല്ലാ മൂന്നാം ഘട്ടം പറഞ്ഞു വരും. മക്കളും മാതാപിതാക്കളൊക്കെ ഇൻഷാല്ലാ ഇനി പിന്നീട് ഒരിക്കലും പറയാം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ കല്യാണം നന്നായിട്ട് നടക്കണം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ? ആ തുടക്കം നന്നായ ഒടുക്കം നന്നാവും. ആദ്യം തുടക്കം നന്നാവണം. തുടക്കം എവിടെയാണ്? ഹറാമിന്റെ നടുവിൽ. തുടക്കം എവിടെയാ? ഹറാമിന്റെ നടുവിൽ, ആഡിറ്റോറിയത്തിന്റെ നടുവിൽ. ഏറ്റവും ഫ്രണ്ടിൽ പെണ്ണ്, ഏറ്റവും ബാക്കി നിക്കാഹ് നടക്കുന്ന സദസ്സ്, പ്രൈവറ്റ് ബസ് മാതിരി. പെണ്ണ് മുമ്പില്, ആണ് പുറകില്. കല്യാണത്തിന് നിക്കാഹിന് സാക്ഷിയായിട്ടിരിക്കുന്ന പുരുഷനല്ലേ? ആഡിറ്റോറിയം മുഴുവൻ പെണ്ണുങ്ങൾക്ക് വിട്ടുകൊടുത്തു. നമ്മൾ ഏറ്റവും പുറകിൽ പോയിരുന്നു. ഹറാമിന്റെ നടുവിലാണ് ആദ്യത്തെ കല്യാണം നടക്കുന്ന തുടക്കം. തുടക്കം നല്ല സ്ഥലത്ത് നടക്കണ്ടേ സഹോദരങ്ങളെ? തുടക്കം നല്ല സ്ഥലത്ത് നടക്കണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലോകത്തിലെ ആദ്യത്തെ കല്യാണം നടന്ന എവിടെ വെച്ചാ? ലോകത്തിലെ ആദ്യത്തെ നിക്കാഹ് നടന്ന എവിടെ വെച്ചാ? ഞാനീ പറയുന്ന കാര്യം അമൽ ചെയ്യൂ. ഞാനീ പറയുന്ന കല്യാണം കഴിക്കാത്തവർക്ക് വേണ്ടിയാണ്. ലോകത്തിലെ ആദ്യത്തെ കല്യാണം നടന്ന എവിടെ വെച്ചാ? എവിടെ വെച്ചാ? وقلنا يا آدم اسكن أنت وزوجك الجنة ഏ ആദമേ ഹൗവാദം പതികളെ, നിങ്ങൾ സ്വർഗത്തിൽ കടന്നോ. ആദ്യത്തെ വാപ്പയുടെയും ഉമ്മയുടെയും കല്യാണം നടന്നത് സ്വർഗത്തിലാണ്. വാപ്പയും ഉമ്മയും കല്യാണം കഴിച്ചെടുത്ത് വേണ്ട മക്കളെ കല്യാണം കഴുകാൻ. അതുകൊണ്ട് നിന്റെ നിക്കാഹ് ഭൂമിയിലെ സ്വർഗത്തിൽ വെച്ചാകട്ടെ. ഭൂമിയിലെ സ്വർഗം ഒരേ ഒരു സ്വർഗമേ ഉള്ളൂ, അത് വീഗാലാൻഡല്ല, വണ്ടർ വേൾഡ് അല്ല. ഭൂമിയിലെ സ്വർഗം അള്ളാഹാന്റെ പള്ളിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നിക്കാഹ് എവിടെ വെച്ചായിരിക്കണം? പള്ളിയിൽ വെച്ചായിരിക്കണം. ഇൻഷാല്ലാ ഞാൻ കല്യാണം കഴിച്ച എന്റെ നിക്കാഹ് പള്ളിയിൽ വെച്ച്, നിക്കാഹ് പള്ളി വെച്ചിടത്തി. റിസപ്ഷൻ ഒക്കെ ആഡിറ്റോറിയത്തിൽ ആയിക്കോട്ടെ. എം എസ് ആർ ഓഡിറ്റോറിയത്തിൽ കല്യാണം, മംഗലപുരം പള്ളി മുമ്പിൽ ഇരിക്കുമ്പോ നീ ഇവിടെ വെച്ച് നിക്കാഹ് നടത്ത, പള്ളി നിന്നെ ശപിക്കൂല. പടച്ചോനെ, റസൂലുള്ള ചെയ്യാൻ പറഞ്ഞെടുത്ത് ചെയ്യാതെ ആഡിറ്റോറിയത്തിൽ കല്യാണം നടത്തിയിട്ട് നിനക്ക് എന്താ പ്രയോജനം? നിക്കാഹ് പള്ളിയിൽ, റിസപ്ഷൻ ഇൻഷാല്ലാ ഞാൻ കല്യാണം കഴിച്ചാൽ എന്റെ നിക്കാഹ് പള്ളി വെച്ച് നടത്തും എന്ന ഒരു സുന്നത്ത് നടപ്പാക്കാൻ ആർജുള്ള ചെറുപ്പക്കാരെന്ന് കൈവക്കി. ആർജുള്ള ചെറുപ്പക്കാർ വയ്ക്കി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ പെണ്ണ് കെട്ടാത്ത ഇത്രേ ഉള്ളൂ. ഈ വയസ്സന്മാരൊക്കെ കല്യാണം കൈവക്കിയെന്ന് ഇനിയും കെട്ടാനാ? ഓ, ഇനി കല്യാണം കഴിച്ചാ ഞാൻ പള്ളി വെച്ച് നടത്തുന്ന അള്ളാഹ് കബൂലാക്കി ഒന്നുകൂടി കിട്ടിട്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയുന്ന തുടക്കം നന്നാവണം. എങ്ങനെയാണ് തുടക്കം നന്നാവേണ്ടത്? അല്ലാഹു ഇഷ്ടപ്പെട്ട കല്യാണം നടക്കണം. അല്ലാഹു ഇഷ്ടപ്പെട്ടൊരു കല്യാണം നടത്തിയ കല്യാണാലോചനയുടെ കഥ നിങ്ങൾക്ക് കേൾക്കണോ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ, ആരാ സൈനബ് എന്നറിയുമോ? ആരാണ് സൈനബ് എന്നറിയുമോ? സൈദ് ബിൻ ഹാരിത റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വളർത്തുമകന്റെ ഭാര്യയാണ്. അവര് രണ്ടുപേരും തമ്മിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അവർ കൊറ്റൊരുത്തു പോകാൻ കഴിഞ്ഞില്ല. സൈദ് റളിയല്ലാഹു സൈനബിനെ വിവാഹമോചനം ചെയ്തു. അവരെ തലാക്ക് തള്ളി അവർക്ക് പറച്ചവർക്ക് പരസ്പരം പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാതെ വന്നപ്പോ, ഒരുവിധത്തിലും പൊരുത്തപ്പെടാൻ കഴിയാതിരുന്നപ്പോ അവര് രണ്ടുപേരും തമ്മിൽ വിവാഹമോചനം നടത്തി. ഇതൊക്കെ പറയുമ്പോഴും ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിൽ കല്യാണം കഴിഞ്ഞ് ഒരു വിധത്തിലും പൊരുത്തപ്പെട്ടു പോകില്ല. തലാഖിന്റെ വക്കത്തി, അതിനു മുമ്പ് നാല് ഘട്ടങ്ങളുണ്ട്. ഞാൻ തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. ഖുർആൻ സൂറത്തുൽ നിസാ പിന്നീട് നിങ്ങൾ കേട്ട് പഠിച്ചോളി. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തലാഖില്ല എന്ന് പറഞ്ഞാൽ അവള് എന്താ കറിയിൽ ഉപ്പ്, മുത്തലാഖ്. തലാഖ് ചെല്ലുന്നതിന് മുമ്പ് ആറ് ഘട്ടമുണ്ട് തലാഖ് ചെല്ലണമെങ്കിൽ. ഇതൊക്കെ പഠിക്കണം. ഖുർആനാണ് സൂറത്തുൽ നിസാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് പറഞ്ഞാൽ നമ്മുടെ വിഷയം തീരും. പറയണോ? പറയണോ?
കണ്ടോ എത്ര സ്നേഹം പറയേണ്ട ഉസ്താ, നമ്മുടെ ജീവിതത്തിൽ ഒന്നും ആവശ്യമൊന്നും ഇല്ല, നമ്മുടെ തലാക്കൊന്നും ഇല്ല, അള്ളാഹു അങ്ങനെ ആക്കണ്ട. അപ്പൊ തലാക്ക് ചൊല്ലി ഇനി ഒരു ഭാര്യയും ഭർത്താവ് തമ്മിൽ ഒരു വിധത്തിൽ യോജിച്ചു പോയില്ലെങ്കിൽ സന്തോഷത്തോടെ പിരിയണം. അങ്ങനെ പിരിയണം, തലാക്ക് ചൊല്ലുമ്പോ സന്തോഷത്തോടെ പിരിയണം. അവൾക്ക് വേറെ ഖൈറായ ഭർത്താവിനെ കിട്ടും, നിനക്ക് വേറെ ഖൈറായ ഖൈറായ ഭാര്യ കിട്ടും. ഖുർആൻ നിങ്ങളുടെ ഭാര്യയുമായി പൊരുത്തപ്പെടാൻ കഴിയില്ലെങ്കിൽ മറ്റൊരു ഭാര്യ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെങ്കിൽ മാന്യമായ രീതിയിൽ പരസ്പരം പറഞ്ഞങ്ങ് പിരിഞ്ഞേക്കണേ. അള്ളാഹുവിന്റെ ഖുർആൻ. ശരി, ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കട്ടെ. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ, സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അവർ രണ്ടുപേരും തമ്മിൽ പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോ അവർ രണ്ടുപേരും തമ്മിൽ തലാഖ് ചൊല്ലി. ആ തലാഖ് ചൊല്ലി സൈനബ് റളിയല്ലാഹു അൻഹ വിധവയാകുകയാണ്. ഏകയായ പെണ്ണ് ജീവിതത്തിൽ ഒറ്റയാവുകയാണ്. അള്ളാഹുവേ, ഭർത്താവിന്റെ പിന്തുണയില്ല, തിണയില്ലാതെ ഇണയില്ലാതെ സൈനബ് റളിയല്ലാഹു അൻഹ വീട്ടിലെ കണ്ണീരുമായിട്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ജിബ്രീൽ വരികയാണ്. അള്ളാഹുവിന്റെ തിരുദൂതരെ, അള്ളാഹുവിന്റെ തിരുദൂതരെ, അള്ളാഹുവിന്റെ തിരുദൂതരെ, സൈനബ് കണ്ണീരുമായിട്ടിരിക്കുന്നത് കണ്ടോ? ആ സൈനബിനാരും തുണയില്ല, ആ സൈനബ് ഏകയാണ് നബിയെ, ആ സൈനബിനെ വിവാഹം കഴിച്ചോ നബിയെ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ ഈ ആലോചന പറയട്ടെ. ഫലമ്മാ ഖളാ സൈദു മിനഹാ വതറന സൗവദിനാകഹ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കല്യാണ ആലോചനയുടെ കഥ പറയുകയാണ്. ഒന്നാലോചിച്ചു നോക്ക് സഹോദരങ്ങളെ, ഒന്നാലോചിച്ചു നോക്ക് സഹോദരങ്ങളെ. ഒരു ഭാര്യയും ഭർത്താവും കല്യാണം ആലോചിച്ചപ്പോ ആ കല്യാണം ഖുർആന്റെ പരാമർശമായി. ഖുർആന്റെ കുടുംബം നിങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കുക. സൈനബ് റളിയല്ലാഹു അൻഹയെ കല്യാണം ആലോചിക്കുന്നതാരാണ്? ഇവരുടെ ഇടയിലുള്ള ഇടനിലക്കാരനാണ്. നമ്മൾ സാധാരണ ഒരു വിവാഹം നടക്കുമ്പോ ഇടയ്ക്കൊരു ബ്രോക്കർ ഉണ്ടാകുമല്ലോ. സൈനബിനെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും വിവാഹം ആലോചിച്ച ഇടനിലക്കാരനാരാ? ആ ഇടനിലക്കാരൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലയോ? ഓ നബിയേ, സൈനബിനെ വിവാഹം കഴിച്ചോ നബിയേ? ജിബ്രീലിനെ പറഞ്ഞു വിട്ടു, അവരുടെ കല്യാണത്തിനുള്ള കുറിമാനമാരെന്ന് അറിയുമോ? നമ്മുടെ കല്യാണത്തിന് നമ്മൾ കാതറിക്കാറുണ്ട്. ഇവരുടെയും സൈനബിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും വിവാഹത്തിന്റെ ഇടയിൽ കാർഡുകളില്ല, ലിഖിതങ്ങളില്ല. ആ സന്തോഷവാർത്താൻ പറയാമെന്നതാരെന്നറിയുമോ? അമീനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു നബിയോട് പറഞ്ഞു, നബിയെ കല്യാണം കഴിച്ചു കൊള്ളുക. ആരെയാണ്? സൈനബിനെയാണ്. പെങ്ങളെ, സൈനബ് റളിയല്ലാഹു അൻഹ കരഞ്ഞു നിലവിളിച്ചിരിക്കുമ്പോ ഒരു സ്ത്രീയോടി വന്നിട്ട് പറയുന്നു, സൈനബേ സന്തോഷിച്ചു കൊള്ളുക, സൈനബേ സന്തോഷിച്ചു കൊള്ളുക, സൈനബേ സന്തോഷിച്ചു കൊള്ളുക, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ കണ്ണുനീര് തുടച്ചു. ഇതിനേക്കാൾ വലിയൊരു സന്തോഷമുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യമുണ്ടോ? ആരാണ് തന്റെ ജീവിതത്തിലോട്ട് കടന്നു വരാൻ പോകുന്നത്? ആംഗം തെരി ബാബേ ഹറം, ഖുശ്ബു തെരി ബാബേ ഹറം. ഇരു ഹറമകളുടെ സുഗന്ധമാണ് വരുന്നത്, മദീനയുടെ വസന്തമാണ് വരുന്നത്, മക്കയുടെ പൂനിലാവാണ് വരുന്നത്. സൈനബ് തുള്ളിച്ചാടുകയാണ്, ഇനി ആർക്ക് വേണ്ടിയാണ് വിരിപ്പ് വിരിക്കേണ്ടത്? ആർക്ക് വേണ്ടിയാണ് ഇനി ഭക്ഷണം പാചകം ചെയ്യേണ്ടത്? ഏത് ശരീരത്തോടാണ് ഇനി കെട്ടിപ്പിടിച്ചു പരിരംഭണം ചെയ്ത് കടന്നുറങ്ങേണ്ടത്? ലോകത്തിന്റെ വെളിച്ചം എന്റെ മനസ്സിന്റെ വെളിച്ചമാകുന്നു. സഹോദരങ്ങളെ, ആ സന്തോഷവാർത്ത പറഞ്ഞു പോയ ആളുകളോട് ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹു, കയ്യിൽ കിടന്ന വളയൂരി സൈനബ്, കയ്യിൽ കിടന്ന മോതിരമൂരി സൈനബ്, കഴുത്തിൽ കിടന്ന മാലൂരി സൈനബ്, ആ സന്തോഷവാർത്ത പറഞ്ഞ പെണ്ണിന്റെ കയ്യിലോട്ട് വെച്ചു, ഇനി എനിക്ക് മാല വേണ്ട, ഇനി എനിക്ക് ആഭരണം വേണ്ട, എന്റെ ശരീരത്തിന് അലങ്കാരമായി ലോകത്തിന്റെ അലങ്കാരം വരികയാണല്ലോ. മദീനയിൽ നടക്കുന്ന കല്യാണാലോചന നമ്മുടെ നാട്ടിൽ നടന്ന നശിച്ച കല്യാണാലോചനയല്ല, പൊള്ളാച്ച ചന്ദ്ര കാളക്കച്ചവടമല്ല,
മദീനത്ത് നടന്ന കല്യാണാലോചന അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആനിലെ ഏറ്റവും വലിയ പരാമർശ വിഷയമായി. ലോകാവസാനം വരുന്ന വരുന്ന ആളുകളോട് അല്ലാഹു പറഞ്ഞു കല്യാണം ആലോചിക്കുമ്പോ നിക്കാഹ് നടക്കുമ്പോൾ ഇങ്ങനെ നടക്കണേ. സൈനബ് റളിയല്ലാഹു അൻഹ കടന്നു വന്നു, സൈനബ് റളിയല്ലാഹു അൻഹ കടന്നു വന്നു ആയിഷ ബീവിയോട്. സൈനബ് റളിയല്ലാഹു അൻഹ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ മറ്റു ഭാര്യമാരോട് സൈനബ് റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, അത്രേ സഹോദരങ്ങളെ ഇന്നലെ നിർത്തിയെടുത്തേട്ട് വരികയാണ് പെങ്ങളെ, ഖുർആനിലെ ഭാര്യ ഞാൻ പറഞ്ഞു ഖുർആനിലാകെ അഞ്ച് ഭാര്യമാരെയാണ് പറയുക, ഇന്നലെ ഖുർആനിലെ ഭാര്യ എന്ന വിഷയമാണ് പറഞ്ഞത്, വരാത്തവർക്ക് വേണ്ടി നാല് ഭാര്യമാരുടെ കഥ നാം പറഞ്ഞു കഴിഞ്ഞു, അഞ്ചാമത്തെ ഭാര്യയാണ് ഇനി പറയേണ്ടത്. ഇൻഷാല്ലാ സമയം പോലെ പറയാം, വിഷയം വിശാലമാണ്, സമയം പരിമിതമാണ്, ആരോഗ്യം പരിതാപകരമാണ്. അല്ലാഹുവേദിന്റെ കലാമ പറയാൻ ഈ നാവിനെ നീ ശക്തി തരേണമേ തമ്പുരാനേ. നിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സാണിത്, ജിബ്രീലിന്റെ പ്രതിരൂപം ഇറങ്ങുന്ന സദസ്സാണിത്. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മറ്റു ഭാര്യമാരോട് പറയും മാത്രേ, തങ്ങളെ കൊതിച്ചുകൊള്ളുക, നിങ്ങൾ കൂടുതൽ കിടന്ന് ഞെളിയണ്ട, നിങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന് കല്യാണം കഴിച്ചു കൊടുത്തത് നിക്കാഹിന് വലിയായിട്ടിരുന്നത് നിങ്ങളുടെ ഉപ്പമാരാണ്, പക്ഷേ എന്നെ റസൂലുള്ളാക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് ആകാശത്തിന്റെ അല്ലാഹുവാണ്, എന്റെ വലിയ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ റസൂലിന് കല്യാണം കഴിച്ചു കൊടുത്തത് അല്ലാഹുവാണ്, അല്ലാഹുവാണ്, നിങ്ങളെയൊക്കെ നിങ്ങളുടെ വാപ്പമാരാണ്. സഹോദരിമാരെ, ഖുർആനിലെ ഭാര്യ നീയൊരു സൈനബാകുമോ, നീയൊരു സൈനബാകുമോ? അല്ലാഹു നേരിട്ട് കല്യാണാലോചന നടത്തി, ആ ആലോചന ഖുർആന്റെ പരാമർശമായി, ആ പരാമർശം ലോക മുസ്ലിമീങ്ങൾക്ക് മാതൃകയായി, ആ മാതൃക ആ ജീവിതത്തിന്റെ വെളിച്ചമായി, ആ വെളിച്ചം കുടുംബത്തിന്റെ കടാവിളക്കായി, ആ കടാവിളക്ക് ഖുർആനിലെ ഭാര്യയായി, ആ ഭാര്യ സൈനബായി, ആ സൈനബ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്താദ്യമെത്തുന്നവളായി. സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കല്യാണാലോചനയുടെ പരിസമാപ്തി കേൾക്കണം. അല്ലാഹു കല്യാണം കഴിച്ചു കൊടുത്ത സൈനബിനെ അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന നേരം ഭാര്യമാര് ചുറ്റുവട്ടത്തിരിക്കുകയാണ്, പ്രിയപ്പെട്ട ഭർത്താവ് വിട പറയാൻ പോവുകയാണ്, ഏറെ കിടപ്പുറവൻ കിടവൻ വിട പറയാൻ പോവുകയാണ്. ആ സമയത്ത് ആയിഷാബിയുടെ മടിയിലാണ് റസൂലുള്ള കിടക്കുന്നത്. ചുറ്റുവട്ടത്തിരുന്ന ഭാര്യമാർ ഭർത്താവ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചോദിച്ചു, അത്രേ അങ്ങ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയാ, അങ്ങയുടെ ഭാര്യമാരിൽ നിന്ന് ആരാണ് നബിയെ അങ്ങയുടെ അടുക്കലേക്ക് ആദ്യം വരുന്നത്? എന്തോ ഒരു ചോദ്യമാണ് സഹോദരങ്ങളെ. കൊതിക്കുക, കൊതിക്കുക, മരിക്കാൻ ഭർത്താവ് കിടക്കുകയാണ്. ഭാര്യക്കറിയാനുള്ളത് എന്തെന്നറിയുമോ? ഇവൻ എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടട്ടെ എന്നല്ല. അവിടെ കിടക്കുമ്പോ ഭാര്യയുടെ ചോദ്യം എന്താ? നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാരിൽ ആദ്യം നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതെന്താണ്? അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കട്ടെ. ഖുർആനിലെ ഭാര്യയാണിത്, ഖുർആനിലെ ഭാര്യയാണിത്. ഖുർആൻ പറഞ്ഞ ഭാര്യക്ക് ഇങ്ങനെ ചോദിക്കാൻ കഴിയൂ, എന്റെ ഭർത്താവില്ലാത്ത കിടപ്പറ എനിക്ക് വേണ്ട, എന്റെ ഭർത്താവില്ലാത്ത കട്ടിൽ എനിക്ക് വേണ്ട, എന്റെ ഭർത്താവില്ലാത്ത വീടെന്തിന്? എന്റെ കൂടെ എപ്പോഴും എന്നെ വിളിച്ചു പറഞ്ഞ ഞാൻ ഭക്ഷണം വിളമ്പിക്കൊടുത്ത ഭർത്താവില്ലാതെ ഭർത്താവ് മരിച്ചതിന് ശേഷം തിന്നാനിരിക്കുമ്പോൾ എന്തോ ഒരു വിരസത, എന്തോ ഒരു ഏകാന്തത, അവനില്ലാത്തത് എനിക്ക് വേണ്ട, എന്റെ ഭർത്താവ് പോയടുത്തേക്ക് എനിക്കും പെട്ടെന്ന് പോകണം. പെങ്ങളെ, ഒരു ഖുർആനിലെ ഭാര്യയുടെ ആഗ്രഹമാണത്. അല്ലാഹുവിന്റെ തിരുദൂതർ ചക്രശ്വാസം വലിക്കുകയാണ്, രൂഹുതൊണ്ടക്കുഴിയിലെത്തി നിൽക്കുകയാണ്. നബിയെ, ആരാണ് അങ്ങയുടെ ഭാര്യമാരിൽ നിന്ന് ആദ്യം അങ്ങയുടെ അടുക്കലേക്ക് മരിച്ചിട്ട് വരിക? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് ചോദിച്ചു. റസൂലുള്ള മറുപടി പറയാ ചുണ്ടനക്ക്. അല്ലാഹുവിന്റെ റസൂൽ മരണവേദനയിൽ പൊളകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചെവി കൂർപ്പിച്ചു. ആയിഷ എന്നാണോ പറയുന്നത്? സൗദ റളിയല്ലാഹു അൻഹ ചെവി കൂർപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സൗദ എന്നാണോ പറയുക? സൈനബ് കണ്ണു കൈത് കൂർപ്പിച്ചു. കാരണം അല്ലാഹു തെരഞ്ഞെടുത്തു കൊടുത്ത ഭാര്യയല്ലേ ഞാന്, സൈനബ് എന്നാണോ എന്റെ ഭർത്താവ് പറയുക? എല്ലാവരും കാതുകൂർപ്പിച്ചിരിക്കുമ്പോ മരണശ്വാസത്തിൽ കിടക്കുന്ന പ്രവാചകൻ പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്റെ അടുക്കൽ നിന്ന് ആദ്യം വരുന്ന ഭാര്യ ആരെന്നറിയുമോ? നിങ്ങളിൽ നീണ്ട കൈയുള്ളവളാരോ, നിങ്ങളിൽ നീണ്ട കൈയുള്ളവളാരോ, അവളാണ് എന്റെ അടുക്കലേക്ക് ആദ്യം വരിക. സഹോദരങ്ങളെ, ഒരു കുടുംബ ജീവിതത്തിന്റെ അവസാനമാണിത്. ഭർത്താവ് പറയുന്നത് എന്താ? പേരല്ല, അവളുടെ ഒരു അടയാളമാണ്.
എന്നാണ് പറയുന്നത്. നിങ്ങളിൽ ആരുടെ കൈക്കാണോ നീളം കൂടുതൽ അവളാണ് എന്റെ അടുക്കലേക്ക് ആദ്യം വരിക. എല്ലാവരും നിരാശയിലായി. അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി കഴിഞ്ഞപ്പോ ആയിഷ ബീവി അടക്കമുള്ള ഭാര്യമാര് ആരും കാണാതെ അവരുടെ കൈയുടെ നീളം അളന്ന് നോക്കാൻ തുടങ്ങി. ആരുടെ കൈക്കാണ് നീളം കൂടുതൽ, ആരാണ് എന്റെ ഭർത്താവിന്റെ ചാരത്തെ ആദ്യം എടുക്കുന്നത്? സഹോദരങ്ങളെ, റസൂലുള്ള പറഞ്ഞത് കൈയുടെ നീളത്തെ കുറിച്ചല്ല, പ്രവാചകൻ പറഞ്ഞത് ഒരു തത്വമാണ്. ആരുടെ കൈക്കാണോ നീളം കൂടുതലുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്റെ ഭാര്യമാരിൽ ആരാണോ കൂടുതൽ സദക്ക ചെയ്യുന്നത്, കൈക്ക് നീളമുണ്ടാകുന്നത് കൊടുക്കുമ്പോഴാണ്. കൊടുക്കാത്തപ്പോൾ കൈക്ക് ഭയങ്കര നീളം കുറവാ, മടങ്ങിയല്ലേ കൈയിരിക്കുന്നത്, കൊടുക്കുമ്പോഴല്ലേ കൈ നിവരുന്നത്. കൈക്ക് നീളം കൊടുക്കുന്നത് മറ്റൊരാൾക്ക് കൊടുക്കാൻ നീട്ടുമ്പോഴാണ്. ആരാണോ എന്റെ ഭാര്യമാരിൽ ഏറ്റവും സദക്ക കൊടുക്കുന്നത് അവളാണ് നാളെ എന്റെ അടുക്കലേക്ക് എത്തുക. മംഗലപുരത്തെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അങ്ങകലെ പൊയ്കയിൽ നിന്ന്, തോന്നക്കലിൽ നിന്ന്, എവിടെ നിന്നൊക്കെയോ പാവപ്പെട്ടവന്റെ വിഷയം കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഖുർആനിലെ ഭാര്യയാരാ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ നിന്ന് ആദ്യം മരിച്ചതാരാ? ആയിഷയല്ല, സഫ്സയല്ല, സൗദയല്ല, ബഹുമാനപ്പെട്ട ബീവി സൈനബ് റളിയല്ലാഹു തആലാ അൻഹ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ ആദ്യം മരിച്ചത് തന്റെ ഭർത്താവിനോടൊപ്പം ചേർന്നത് ബഹുമാനപ്പെട്ട ബീവി സൈനബ് റളിയല്ലാഹു അൻഹ. ആകാശത്തിലെ വിവാഹത്തിന്റെ നവവധു, അതാണ് സൈനബിന് ചരിത്രം കൊടുക്കുന്ന പേര്. ആകാശത്തിൽ നിശ്ചയിച്ച വിവാഹത്തിലൂടെ വന്ന സാലികത്തായ പെണ്ണ് ബഹുമാനപ്പെട്ട ബീവി സൈനബ് റളിയല്ലാഹു അൻഹ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകി. ഖുർആനിലെ കല്യാണം, ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ഭർത്താവ് മരിക്കാൻ കിടക്ക, ഭാര്യമാർ വന്നിട്ട് ചോദിച്ചു ആരാ ആദ്യം നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്? അല്ലാണ്ട് റസൂൽ പറഞ്ഞ എന്താ, മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ റസൂൽ എന്ന് പറഞ്ഞു നീണ്ട കൈയുള്ളവൾ, കൈ നീളുന്നവൾ. മരിക്കാൻ കിടക്കുമ്പോഴും പ്രവാചകൻ കടങ്കഥ പറഞ്ഞു. എന്തോ ഒരു പ്രവാചകനാണിത്. മരിക്കാൻ കിടക്കുമ്പോൾ ഒരു ഫിലോസഫി പഠിപ്പിച്ച പ്രവാചകൻ, നീണ്ട കൈയുള്ളവൻ. ഒന്ന് ആലോചിച്ച് നോക്കി, ഭർത്താവ് മരണാസനായി കിടക്കുന്നു, ഭാര്യ വന്ന് ചോദിക്കുന്നു ആരാ ആദ്യം വരണത്, വലത്തെ കവളിലും മുറുകുള്ളവൾ. ഇതെന്തൊരു കുടുംബജീവിതമാണ് സഹോദരങ്ങളെ. അള്ളാഹു നമ്മളെയൊക്കെ അവസ്ഥയിലെത്തിക്കട്ടെ. കാരണം അവരെ കല്യാണം നല്ല കല്യാണമായിരുന്നു. നമ്മുടെ കല്യാണം അതുകൊണ്ട് തുടക്കം മുതലേ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ ഭാര്യ ജീവിതത്തിലെ ഭാര്യയായി. ഇനി ഖുർആനിലെ രണ്ടാമത്തെ കല്യാണം പറഞ്ഞു. ഖുർആനിലെ രണ്ടാമത്തെ കല്യാണ ആലോചന പറഞ്ഞു. പറഞ്ഞത് എപ്പോഴാ തീരണതെല്ലാം പറഞ്ഞു. ഞാൻ പറയണത് എന്താണെന്നറിയാവോ? പറഞ്ഞാൽ വിഷയങ്ങൾ വലുതാണ്. ഖുർആനിലെ രണ്ടാമത്തെ കല്യാണാലോ എന്ന് പറഞ്ഞേരട്ടെ, ഒരു കഥയാണത്, പറയട്ടെ. ചെറുപ്പക്കാർ പറവസ്ഥാതെ കല്യാണാനൊക്കെ എന്ത് രസമാ, പറയണോ വേണ്ടേ? പറയണ്ട. ചെറുപ്പക്കാർ തലയാട്ടണം, കെട്ടിയവരും ഉണ്ടായിരിക്കും, പറഞ്ഞിട്ടും കാര്യമില്ല, ഇനി കെട്ടാൻ പറ്റൂലല്ലോ. ഇങ്ങനെ കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നല്ല കല്യാണമാണെങ്കിൽ അതിൽ ഖൈറ് കിട്ടും. ഒരു മനുഷ്യൻ നല്ല കല്യാണം നടത്തി, ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് കിട്ടിയ ഖൈർ എന്താണെന്നറിയോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ വെച്ച് ഒറ്റയടിക്ക് ഒരാളെ കൊന്നു. മൂസാ നബി ഒരാൾക്ക് ഒരൊറ്റയടി കൊടുത്തു മരിച്ചു. ഒറ്റയടിക്ക് ഒരാളെ കൊന്നത് ഒന്ന് മൂസാ നബി, മറ്റൊന്ന് നവജ്യോത് സിംഗ് സിദ്ധു. ഒരു ക്രിക്കറ്റർ ഉണ്ടല്ലോ പണ്ടത്തെ, അയാൾ ഒറ്റ അടി കൊടുത്തെടുത്തുണ്ട്, അവൻ ചത്തുപോയി. അപ്പൊ മൂസാ നബി ഒരടിക്ക് ഒരാളെ കൊന്നു. ചുരുക്കി ഞാൻ പറയാം, മനസ്സിലായല്ലോ. അങ്ങനെ സൂറത്തുൽ ഖസസ്. നിങ്ങൾ പറയില്ല ഈ ഉസ്താദ് എന്തിനാ ഇങ്ങനെ കല്യാണം നടത്തണം, ഓഡിറ്റോറിയത്തിൽ നടത്തരുത്, സ്ത്രീധനം മേടിച്ചിട്ട് മഹർ കൊടുക്കരുത് എന്നൊക്കെ പറയണ എന്തിനാ? ജീവിതത്തിൽ കുടുംബത്തിൽ ഖൈറുണ്ടാവില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ മനസ്സിലാക്കാൻ. എന്റെ സഹോദര, സ്നേഹമില്ലാത്ത കുടുംബത്തിൽ അള്ളാഹ് നോക്കൂല. നോക്കുവോ? ഒരൊറ്റ ഹദീസ് പറഞ്ഞിട്ടുണ്ട്,
അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി, അള്ളാഹു നോക്കാൻ തൗഫീഖ് നൽകട്ടെ. കേക്ക് സഹോദരങ്ങളെ, ഇത് ഖുർആനാണ്, റസൂലുള്ള പറഞ്ഞതാണ്. ഒരു ഭർത്താവ് അവളുടെ ഭാര്യയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി, തന്റെ ഭർത്താവ് തന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കുന്നത് കണ്ടപ്പോ ഭാര്യ തിരിച്ചിട്ട് ഭർത്താവിന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി, ഭാര്യ നോക്കിയപ്പോൾ മാപ്പിളവന്റെ മുഖത്തേക്ക് ചിരിയോടെ നോക്കുകയാണ്. ആ സമയത്ത് ആ ഭാര്യ അവന്റെ മുഖത്തേക്ക് തിരിച്ചെന്ന് സന്തോഷത്തോടെ നോക്കിയാൽ, ഒരേ സമയത്തൊരു ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ മുഖാമുഖം നോക്കിയിരുന്നാൽ ആകാശത്തിരിക്കുന്ന അല്ലാ അവിടെ രണ്ടുപേരുടെയും നേരെ കാരുണ്യത്തിന്റെ നോട്ടമയക്കുമെന്ന് സന്തുഷ്ട കുടുംബത്തിലെ അല്ല നോക്കൂ. ഇത് മാത്രം മതി, അല്ലാഹു ഈ നോട്ടം നൽകട്ടെ, അല്ലാഹു ഈ നോട്ടം നൽകട്ടെ. എന്താ മുസ്ലിയാരെ ചിരിക്കണേ? ഇത് അല്ലാന്റെ റസൂൽ പറഞ്ഞു, ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടാവണം. ഭാര്യ ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കുന്ന, അങ്ങനെ ഭാര്യ ഇരുന്നിട്ട് ചായയോ അല്ലെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോ നമ്മളിപ്പോ ആ സംസ്കാരമില്ല, വൈകുന്നേരം വിളിക്കും, എനിക്ക് തലവേദന, വൈകുന്നേരം വരുമ്പോഴേ ആ ഹോട്ടലിൽ നിന്ന് ഇച്ചിരി പൊതി മേടിച്ചോണ്ട് വരണം, ഓ ചക്കരയാ മേടിച്ചോണ്ട് വന്നു, നിനക്ക് പറ്റുമല്ലോ, നീ കിടന്നോളി. ഭാര്യയുടെ ആഗ്രഹം എന്താ പടച്ചവനെ? ശരി, ഏതായാലും ഇന്ന് ഐഡിയ സ്റ്റാർ സിംഗർ കാണാം, അവളുടെ ആഗ്രഹം അതാണ്. അപ്പൊ പൊതി മേടിച്ചോണ്ട് കൊടുക്കും നമ്മള്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെന്നോട് പൊറുക്കണം, വിഷമം ഒന്നും ഉണ്ടാവരുത്. ഈ പൊതി മേടിച്ചോണ്ട് കൊടുത്ത് തീറ്റിക്കണം, അവസാനിക്കണം. കാരണം ഭാര്യക്ക് സ്നേഹം ഉണ്ടാവില്ല. നിങ്ങൾ പൊതി മേടിച്ചോണ്ട് കൊടുക്കണ ഭാര്യക്ക് സ്നേഹം ഉണ്ടാവാനാണെങ്കിൽ ഈ പാഴ്സൽ മേടിച്ചോണ്ട് കൊടുത്ത ഭാര്യക്ക് സ്നേഹം ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? ഒരു ഭാര്യ തന്റെ ഭർത്താവ് വെളിയിൽ പോയിരിക്കുന്നു, വൈകുന്നേരം വരും, അവന് ഇഷ്ടമുള്ള വിഭവം അവൾ ഉണ്ടാക്കാം. എന്റെ ഭർത്താവിന് ചപ്പാത്തിയാണ് ഇഷ്ടം, ചോറല്ല. അപ്പൊ ഭർത്താവിന് വേണ്ടി മാവെടുത്തിട്ട് അതിനകത്ത് കുഴച്ചോണ്ടിരിക്കുമ്പോ അവളുടെ മനസ്സും മുഴുവൻ എന്താ, എന്റെ ഇക്കാക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം. അങ്ങനെ ഈ വെള്ളം ഒഴിക്കുമ്പോ ചിന്തേ എന്താ, ഇക്കാക്ക് നല്ല മയവുള്ള ചപ്പാത്തിയാണ് ഇഷ്ടം, അതുകൊണ്ട് വെള്ളം കുറച്ച് ഒഴിക്കാവൂ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കുമ്പോൾ മസാല അതിനകത്തോട്ട് മുളക് പൊടി ഇടുമ്പോഴും മനസ്സിൽ ഭർത്താവിനെ കാണും, എന്റെ ഇക്കാക്ക് എരിവല്പം കൂടുന്ന ഇഷ്ടമല്ല. അപ്പൊ എരിവൊരല്പം കുറയ്ക്കും, കുറയ്ക്കുമ്പോൾ ചിന്ത ആരെക്കുറിച്ചാ, ആരെക്കുറിച്ചാ മനസ്സിലാക്കിയത്, ആരെക്കുറിച്ചാ, ഭർത്താവിനെ കുറിച്ചിട്ടല്ലേ. അവസാന കറിയൊക്കെ ഉണ്ടാക്കി എണ്ണ ഒഴിക്കേണ്ട ഭർത്താവിന് കൊളസ്ട്രോൾ ഉണ്ട്, എണ്ണ കുറച്ചേ ഒഴിക്കാവൂ. കുറച്ചൊഴിക്കുമ്പോൾ മനസ്സിലാരെ കുറിച്ചുള്ള ചിന്തയാ, ഭർത്താവിനെ കുറിച്ചുള്ള ചിന്തയാ. അവസാനം ഇറക്കാൻ നേരത്ത് ഉപ്പൊഴിക്കാൻ നേരത്ത് എന്റെ ഉക്കാക്ക് ഉപ്പ് കൂടുന്ന ഇഷ്ടമല്ല, അപ്പോഴും മനസ്സിൽ ചിന്ത ആരെക്കുറിച്ചാ, ഇക്കായെ കുറിച്ചിട്ടാണ്. അപ്പൊ കറി ഇങ്ങനെ ഇളകിക്കൊണ്ടിരുന്ന് ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ കറിക്കുള്ളിൽ കാണുന്ന മുഖം ആരുടെയാ, ഭർത്താവിന്റെ മുഖമാണ്. അങ്ങനെ ഇറക്കി വെക്കുമ്പോ അവള് കറി വെക്കുന്ന അരമണിക്കൂർ അവള് കറിയിൽ ഉപ്പിടുമ്പോഴും മസാല ഇടുമ്പോഴും പൈസ ഇതിടുമ്പോഴും അപ്പോഴൊക്കെ മനസ്സിൽ ചിന്ത ആരെക്കുറിച്ചാ, ആരെക്കുറിച്ചാ, ഭർത്താവിനെ കുറിച്ചല്ലേ. അപ്പൊ ഈ പരസ്പരം ഓർത്തോണ്ട് ഇങ്ങനെ ഇരിക്കും, അവള് നമ്മളെ മറക്കുവോ, ഇരിക്കുവോ? ഇതിവള് കാലിങ്ങ കാലം കഴിഞ്ഞ അങ്ങേരും വായസരുമായിട്ട് വരും, വന്നാൽ നിന്നിട്ട് കിടന്ന് ഉറങ്ങട്ടു, ശരിയാണോ അല്ലേ? അപ്പൊ ഈ പാഴ്സൽ മേടിച്ചോണ്ട് കൊടുക്കണ കാര്യം എന്ത് ചെയ്യണം, ഒരല്പം നിർത്തണം കേട്ടോ. നിങ്ങൾക്ക് എന്നോട് വിഷമമൊന്നും തോന്നരുത്. പടച്ചവൻ ഇങ്ങനെ വാതിന് വിളിച്ച് ഇന്നലെ പറഞ്ഞൊക്കെ കൊള്ളാം, ഇന്ന് പറഞ്ഞ കൊള്ളത്തില്ല എന്ന് പറയരുത്. ഇതൊക്കെ ഒരു കുടുംബ ബന്ധത്തിൻ്റെതാണ്. ഒരു 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 നമ്മൾ ഒരു 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 മാനസികമായിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാകും. കിടപ്പുമുറിയുടെ കട്ടിലൊക്കെ എല്ലാ കിടപ്പുമുറിയും കയറുമ്പോൾ ബെഡ്റൂമിന്റെ കട്ടിലൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം തിരിച്ചു മറിച്ചു നോക്കി ഇടണം. കട്ടിൽ ഇന്ന് അങ്ങോട്ടാണ് ഇട്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചിടണം. കാരണം കിടപ്പുമുറി കയറുമ്പോഴേ നമുക്കൊരു മനസ്സിനൊരു ഒരട്ട, എന്നും ഒരേപോലെ കിടന്നാൽ ഒരു ഇതുണ്ടാവില്ല. അപ്പൊ തിരിച്ചൊക്കെ മറിച്ചൊക്കെ ഇട്ട് വല്ലപ്പോഴും ഒരു പൂയൊക്കെ മേടിച്ചുകൊണ്ട് പോയി, വല്ലപ്പോഴും ഒക്കെ പോകുമ്പോൾ ഇച്ചിരി മുല്ലപ്പൂവൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. അള്ളാഹു ഈ നല്ല ബന്ധം നൽകട്ടെ. അള്ളാഹുന്റെ റസൂല് പറഞ്ഞ ഭർത്താവ് ഭാര്യയുടെ മുഖത്തോട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നോക്കുന്നു, അവള് കറിയൊക്കെ ഉണ്ടാക്കുന്നത് തിരിഞ്ഞു നോക്കി കൊണ്ടാ എന്റെ ഭർത്താവ് എന്റെ മുഖത്തോട്ട് നോക്കുക സന്തോഷത്തോടെ. ഭർത്താവിന്റെ ചിന്ത എന്താ, അള്ളാഹുവേ അവക്ക് തലവേദനയായിട്ട് എഴുന്നേറ്റ് വന്നിട്ട് എനിക്ക് വേണ്ടി അവള് കറിയും ഭക്ഷണം ഒക്കെ ഉണ്ടാക്കുകയാണല്ലോ, എന്റെ ഭാര്യ എനിക്ക് ഈ പെണ്ണിനെ കിട്ടിയത് അള്ളാഹു എൻ്റെ ഒരു വലിയ ഖൈറാണല്ലോ അള്ളാഹുവേ എന്ന് സന്തോഷത്തോടെ അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചു. തന്റെ ഭർത്താവ് ഭാര്യ തിരിഞ്ഞു നോക്കിയപ്പോ ഭർത്താവ് തന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നു.
അവള് നേരെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പടച്ചവനെ, എന്റെ ഇക്ക ഞാൻ ജോലി ചെയ്യണതിന്റെ തൊട്ടടുത്ത് വന്നിരുന്നിട്ട് എന്റെ മുഖത്ത് നോക്കി ഇരിക്കാനുള്ള അള്ളാഹുവേ. അവള് പരസ്പരം ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചാൽ അള്ളാഹു അവരിലേക്ക് നോക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ മഹാസംഭവം നിങ്ങൾ അറിയുന്നുണ്ടോ? ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുമ്പോ, തിരിച്ചൊരു പുഞ്ചിരി തിരിച്ച് സമ്മാനിക്കുമ്പോ അള്ളാഹുവിന്റെ തിരുനോട്ടം വരുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒത്തിരി പറയാനുണ്ട് ഇങ്ങനെ. പക്ഷെ ഭാര്യ ശരിയല്ലെങ്കിലോ? അള്ളാഹ് മലക്കുകളെ പറഞ്ഞു വിടുന്നാണ് ആ ഭാര്യ ഭർത്താക്കന്മാരെ സന്ദർശിക്കാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി വീട്ടിലിരിക്കുന്ന പെണ്ണ് ശരിയല്ലെങ്കിലോ? കുറെ സഹോദരങ്ങൾ പറഞ്ഞു സ്ത്രീകളുടെ വേഷവിധാനം പറയണോന്ന്. ഒറ്റക്കാര്യം ഞാൻ പറയട്ടെ, പെങ്ങളെ തലമറയ്ക്കാത്ത പെണ്ണിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. കുടുംബ ബന്ധത്തിൽ സമാധാനം ഉണ്ടാവില്ല തലമറയ്ക്കാത്ത പെണ്ണിന്റെ ജീവിതത്തിൽ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വീട്ടിൽ വന്ന് സമാധാനം നമുക്ക് നൽകുന്ന ആ റഹ്മത്തിന്റെ മലക്കല്ലേ? അള്ളാഹു മലക്കുകളെ പറഞ്ഞു, അവർ വരുമ്പോഴല്ലേ വീട്ടിൽ സമാധാനം ഉണ്ടാകുന്നത്. ഖദീജ ബീവിക്ക് റസൂലുള്ള ആദ്യം വന്നിട്ട് ജിബ്രീൽ എന്നെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുമ്പോൾ, ഖദീജ ബീവിക്ക് വലിയ ബുദ്ധി ശക്തിയുള്ള പെണ്ണാണ് ഖദീജ ബീവി. ആ ഖദീജ ബീവിക്ക് ഒരു സംശയം, ഇത് ജിബ്രീൽ തന്നെയാണോ വന്നത്, റസൂലുള്ള പറയുന്നത് സത്യമാണോ എന്ന് അറിയാൻ ഖദീജ ബീവി ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം ഖദീജ ബീവി റസൂലുള്ളയോട് പറഞ്ഞു, റസൂലെ, ഖദീജ ബീവി പറഞ്ഞാൽ റസൂലിനോട് പറഞ്ഞു, റസൂലെ എന്റെ ഇടത്തെ കാലിന്റെ തൊടയിലൊന്ന് കയറിയിരിക്കും. റസൂലുള്ളാഹി ഖദീജ ബീവിയുടെ ഇടത്തെ തൊടയിൽ കയറിയിരുന്നു, തൊടയുടെ ഭാഗത്ത് കയറിയിരുന്നു. ബഹുമാനപ്പെട്ട ഖദീജ ബീവി റസൂലുള്ളാഹി ചോദിച്ചു, ഹൽ റആഹു, ഇപ്പൊ ജിബ്രീൽ വരുന്നുണ്ടോ, ജിബ്രീലിനെ കാണുന്നുണ്ടോ? റസൂലുള്ളാഹി ജിബ്രീലിനെ കാണുന്നുണ്ട് ഖദീജ. ബഹുമാനപ്പെട്ട ഖദീജ ബീവി പറഞ്ഞു, നബിയെ എന്റെ വലത്തെ തൊടയുടെ ഭാഗത്തോട്ട് കയറിയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത്തെ തുടയിൽ നിന്ന് മാറി വലത്തെ തുടയിൽ ഇരുന്നു. ഖദീജ ബീവി ചോദിച്ചു, ഇപ്പൊ അങ്ങ് ജിബ്രീലിനെ കാണുന്നുണ്ടോ, ഹൽ റആഹു, കാണുന്നുണ്ടോ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞു, അതെ ഞാൻ കാണുന്നുണ്ട് ഖദീജ, ജിബ്രീൽ എന്റെ അടുക്കൽ വരുന്നുണ്ട് ഇപ്പോഴും. ബഹുമാനപ്പെട്ട ഖദീജ വലിയ ബുദ്ധിമതിയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് പറഞ്ഞു, എന്നാൽ കയറി എന്റെ മടിത്തട്ടിലിരിക്കേ. രണ്ട് കാലുകളുടെയും ഇടയിൽ ഖദീജ ബീവിയുടെ മടിത്തട്ടിലേക്ക് കയറി റസൂലുള്ളാഹി ഇരുന്നു. ഭാര്യ ഭർത്താവാണ്, കയറി മടിത്തട്ടിലിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, റസൂലേ, ഹൽ റആഹു, ഇപ്പൊ ജിബ്രീലിനെ കാണുന്നുണ്ടോ? ഖദീജ, ഞാൻ കാണുന്നുണ്ട് ഖദീജ, ഇപ്പോഴും ഞാൻ ജിബ്രീലിനെ കാണുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ തലയിൽ കിടന്ന തട്ടം ഒരല്പം അങ്ങ് താഴേക്ക് മാറ്റി, എന്നിട്ട് റസൂലുള്ളയോട് ചോദിച്ചു, റസൂലേ, ഇപ്പൊ ജിബ്രീലിനെ കാണുന്നുണ്ടോ? ഹൽ റആഹു, ഇപ്പൊ ജിബ്രീലിനെ കാണുന്നുണ്ടോ? ഖദീജ, ജിബ്രീൽ പോയി, കാണുന്നില്ല. ഖദീജ ബീവി നബിയെ സദക്താങ് പറഞ്ഞത് സത്യമാണ്. അർത്ഥം എന്താ പറയ സഹോദരങ്ങളെ, ഇത് ചുമ്മാ ഭാഗമല്ല പറയും. തല തറയ്ക്കാത്ത പെണ്ണിന്റെ വീട്ടില്, പെണ്ണിരിക്കുന്ന വീട്ടില് മലക്ക് വരില്ല. മലക്ക് വന്നില്ലെങ്കിൽ പിന്നെ സമാധാനമുണ്ടോ? ആദ്യത്തെ ദിവസം ഞാൻ ഖുർആനിലെ വീട് പറഞ്ഞപ്പോൾ ആയത്ത് പറഞ്ഞില്ലേ, വല്ലദീന തബവ്വഉ ദാര, ആ വീട് ഖുർആനിലെ വീടായി മാറിയത് മലക്ക് വന്നപ്പോഴല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയും, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തലമറക്കാത്ത പെണ്ണിന്റെ വീട്ടിൽ ജിബ്രീൽ വരില്ല. ഖദീജ ബീവിയുടെ തട്ടമെന്ന് മാറിയപ്പോ ജിബ്രീൽ ആകാശത്തേക്ക് പറന്നു കയറിയെങ്കിൽ, തലമറക്കാത്ത പെണ്ണേ, ജിബ്രീൽ വരില്ലെങ്കിൽ പിന്നെ മറ്റു മലക്കുകൾ വരുമോ? അതുകൊണ്ട് ജീവിതം ക്രമീകരിക്കണേ, ജീവിതം ചിട്ടപ്പെടുത്തണേ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിലെ രണ്ടാമത്തെ കല്യാണം, ഈ കല്യാണം പറഞ്ഞിട്ടുള്ള ഇനി അഞ്ചാമത്തെ ഭാര്യ പറയുന്നത്, രണ്ടാമത്തെ കല്യാണം, മൂസാ നബി അങ്ങനെ ഒരാളെ കൊന്നു. കൊലപാതക കേസിൽ പ്രതിയായപ്പോൾ പോലീസ് ഔട്ട് വാറണ്ട് ലുക്ക് ഔട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചു. പോലീസാരാ? ഐ ജി ഫിറൌൻ. എന്റെ പൊന്നു മക്കളെ, ഞാൻ ഈ പറയണ ഇന്നത്തെ ഐ ജിയെ കുറിച്ചൊന്നുമല്ലേ, വെറുതെ നമ്മളെ കുഴപ്പിച്ചേക്കല്ലേ. ഞാൻ അന്നത്തെ വെറുതെ ഒരു കാര്യം പറഞ്ഞ, ഈ ഐ ജി എന്ന് പറഞ്ഞാല് അന്നത്തെ പോലീസ് അധികാരി. ഇപ്പൊ ഫിറോന്ന് വിളിച്ചുകൊണ്ട് നാളെ എനിക്ക് കോടതി അപേക്ഷ കേസ് വല്ലതും വന്ന പേടിയാ എനിക്ക് പറയാൻ. ഈ ആളുകൾ ഒരു വാക്ക് പെട്ടെന്ന് കേട്ടേക്ക്. എനിക്ക് ഞാന് ഈ സാധാരണ പ്രസംഗിക്കുമ്പോ പ്രസംഗത്തിന് മുമ്പ് ഒരു വാക്ക് പറയും, അള്ളാഹു നമ്മുടെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സമസ്ത അപരാധങ്ങളും പുറത്തു തരട്ടെ. ഞാൻ ആയത്തില് ഹത്യമായിട്ടിരിക്കും ഒരു ദിവസം വെള്ളിയാഴ്ച ജുമയ്ക്ക്. ഞാൻ സാധാരണ പറയുന്ന ഒരു വാക്കാത് നമ്മുടെ ഈ സദസ്സിന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എപ്പോഴും, അള്ളാഹു നമ്മുടെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സമസ്ത അപരാധങ്ങളും പുറത്തു തരട്ടെ. പ്രസംഗം കഴിഞ്ഞപ്പോ ഒരാൾ കണ്ടേ,
നിങ്ങൾക്ക് ഈ സമസ്തയുടെ അപരാധം മാത്രമേ പറയാം, ദക്ഷിണയ്ക്ക് അപരാധം ഒന്നുമില്ല. ഒരാളിനോട് ചോദിച്ചു, അപ്പൊ അത്രയ്ക്ക് കൃത്യമായിട്ട് വാക്കുകൾ ചിന്തിക്കുന്നവരാണ് ആളുകൾ. ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഐ ജി ഫിറോ എന്ന് പറഞ്ഞ് ഇന്നത്തെ ഐ ജിയെ കുറിച്ചിട്ട് ഒന്നുമല്ല. അതുകൊണ്ട് കുഞ്ഞുമക്കളെ രണ്ടും മക്കളും ഭാര്യയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഫിറോ എന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ഫിറോ പറഞ്ഞു മൂസായെ പിടിക്കുക. മൂസാ നബി എന്ത് ചെയ്തു? ഖുർആൻ സൂറത്തുൽ ഖസസ് വജാറതിരും മില്ലത്തസ് മദീനത്തി യസാ, മദീനയുടെ ആ പട്ടണത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, പട്ടാളക്കാര് നിന്നെ പിടിക്കാൻ നടക്കുകയാണ്, ഓടിക്കോ മൂസാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നൊന്ന് മുതിയായിട്ടില്ല. അന്ന് മൂസാ നബിക്ക് നുബുവത്ത് കിട്ടിയിട്ടില്ല. ഒരു നല്ല കല്യാണം നടത്തിയാല് കിട്ടുന്ന പ്രതിഫലം എന്താ ചെറുപ്പക്കാരാ? ഞാനല്ല ഖുർആൻ എന്ന് പറയട്ടെ, ചുരുക്കി പറയാ, മൂസാ നബി ഓടാൻ തുടങ്ങി. ഓടിയോടി മദീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വനാന്തരത്തിലെത്തി. ആ വനാന്തരത്തിൽ ഒരു മനുഷ്യനെ പോലും കാണാനില്ല. ആ സമയത്ത് മൂസാ നബി ദുആ ചെയ്യുകയാണ്, അള്ളാഹന്റെ ഖുർആൻ എന്ന് പറയട്ടെ, മദിയന്റെ ഭാഗത്തെത്തിയപ്പോ മൂസ എന്ന യുവാവ് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ അയ്യഹ്ദിയനീ സവാസബീ, എനിക്കൊരു നല്ല മാർഗം നീ തെരഞ്ഞെടുത്ത് നൽകണേ അല്ലാ. മൂസ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉറക്കം പറഞ്ഞോ, അള്ളാഹുവേ എനിക്കൊരു നല്ല വഴി കാണിച്ചു തരണേ, ഖുർആൻ. അതുകൊണ്ട് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ എന്ത് ചെയ്യണം? ആദ്യം ദുആ ചെയ്യണം, അള്ളാഹുവേ എനിക്കൊരു നല്ല വഴി ഇനി നീ ഭാവിയിൽ എനിക്ക് തെളിച്ചു തരണം. ചില ദുആ ചെയ്യൂലേ, നല്ല വഴി എന്ത് ചെയ്യണം? തെളിച്ചു തരണം. അപ്പൊ കല്യാണം കഴിക്കാത്തൊരു ദുആ ചെയ്യാൻ തുടങ്ങൂല്ലേ ഇന്ന് മുതൽ? മറ്റേ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയൂല്ലേ? ആദ്യം മറ്റേ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയും, എന്നിട്ട് ദുആ ചെയ്യും. അങ്ങനെ മൂസാ നബി, മൂസ അന്ന് നബി ആയിട്ടില്ല, വെറും മൂസ. ആ മൂസ കാട്ടിലൂടെ നടക്കുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന കഥ പറയുന്നത് കേൾക്കുക. വബദദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാനി ഖാലമാ ഖത്ബുകുമാ ഖാലതാ ലാ നസ്കി ഹത്താ യസ്ബിറ അർരിആ വാബൂനാ ശൈഖുന കബീർ. മൂസ നോക്കുമ്പോൾ ഒരു ചെറിയ വലിയ കുളം, പഞ്ചായത്ത് കിണർ, അതിന്റെ ചുറ്റും നിന്ന് കുറെ ആണുങ്ങൾ അവരുടെ കുതിരക്കും കാളകൾക്കും വെള്ളം കോരി കൊടുക്കുകയാണ്. രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു, അവർക്ക് വെള്ളം കോരാൻ പറ്റുന്നില്ല. ആണുങ്ങൾ വെള്ളം കോരുകയാണ്, ആണുങ്ങൾ വെള്ളം കോരുകയാണ്. മൂസ നോക്കുമ്പോൾ രണ്ട് പെണ്ണുങ്ങൾ മാറി നിൽക്കുന്നു. ചുരുക്കി പറയട്ടെ, മൂസ വന്നിട്ട് ചോദിച്ചു, കാലമാ ഖത്ബുകുമാ, നിങ്ങളുടെ കാര്യം എന്താ? എന്തേ നിങ്ങൾ ഈ ആണുങ്ങൾ വരുന്നിടത്ത് രണ്ട് പെണ്ണ് മാത്രം വന്നത് എന്തിനാ? വീട്ടിൽ ആണുങ്ങൾ നിങ്ങൾ വെള്ളം കോരാൻ പറഞ്ഞു വിടാത്തത് എന്താ? ആ സമയത്ത് ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഉപ്പാക്ക് ഞങ്ങൾ രണ്ട് പെൺമക്കളാണ്, ഞങ്ങളുടെ ഉപ്പയോ അബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളുടെ പിതാവ് വയോവൃദ്ധനുമാണ്. ഖുർആൻ സൂറത്തുൽ ഖസസ്, സൂറത്തുൽ ഖസസ്, അബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളുടെ വാപ്പ വൃദ്ധനാണ്. അങ്ങനെ മൂസ എന്ത് ചെയ്തു? മൂസാനെ വേണ്ടത് പാത്രം, ഞാൻ വെള്ളം കോരിത്തരാം. ഞാൻ പറയുന്ന കഥയല്ല, ഖുർആൻ സൂറത്തുൽ ഖസസ് തഫ്സീർ എടുത്തു വെച്ച് നോക്കി, മലയാള തഫ്സീർ. അങ്ങനെ മൂസ ആ പഞ്ചായത്ത് കണ്ടെത്തി വെള്ളം കോരി കലത്തി വെച്ചു. ആ പെണ്ണുങ്ങൾ രണ്ടുപേരും വെള്ളം കുടിപ്പിച്ചു, വെള്ളം കാലിക്ക് പശുവിന് വെള്ളമൊക്കെ കോരി കൊടുത്തു. അവര് വലിയ സന്തോഷത്തോടെ പോയി. അപ്പൊ പോകുമ്പോ ഏതായാലും ആ പെണ്ണുങ്ങൾക്ക് ഈ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം മാന്യനായ ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാർ കിടന്ന് ആണുങ്ങൾ കിടന്ന് തിക്കുണ്ടാക്കുന്നെടുത്ത് അബലയായ രണ്ട് പെണ്ണുങ്ങളെ സഹായിച്ച് വെള്ളം കോരി കൊടുത്ത, വെള്ളം കോരി കൊടുത്ത ഒരു ചെറുപ്പക്കാരൻ. ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്യണം? കരണ്ട് ബില്ല് അടയ്ക്കാൻ പോയി. ആണുങ്ങളുടെ ഭയങ്കര ക്യൂ, ഒരു പെണ്ണ് തനിച്ച് പറ്റിയാൽ അവരെ ബില്ല് മേടിച്ചൊന്ന് അടച്ചു കൊടുത്തേക്കും.
കേട്ടോ, അടച്ചിട്ട് രസീത് തിരിച്ചു കൊടുക്കണം. അതിന്റെ ബാക്കിൽ നിന്റെ മൊബൈൽ നമ്പർ എഴുതരുത്. മാന്യമായ രീതിയിൽ ഒന്ന് സഹായിക്കാം അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല കാര്യത്തിൽ. അല്ലെങ്കിൽ ബിബരാജേശ്വരന്റെ ഫ്രണ്ടിൽ ആണുങ്ങളുടെ ഭയങ്കര ക്യൂ, അപ്പുറം ഒരു പെണ്ണ് മാത്രം നിൽക്കുന്നു, ഒന്ന് സഹായിച്ചേക്കാം. അവൾ ഒരു അൽപ്പം മേടി വന്നിട്ട് അത് മേടിച്ചു കൊടുക്കലല്ല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കാം. ഖുർആൻ, ഇതെല്ലാം ഖുർആനിൽ നിന്നാണ് തെളിവ് പിടിക്കുന്നത്. പോട്ട്, അള്ളാഹു നമുക്ക് ഖുർആനിൽ നല്ല ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ചുരുക്കി പറയാം, ആയത്തെല്ലാം ഓതാൻ സമയമില്ല. ഇവരവിടെ പോയി വാപ്പയോട് പറഞ്ഞു, വാപ്പ ഞങ്ങളവിടെ വന്നപ്പോൾ ഒരു നല്ല ചെറുപ്പക്കാരൻ, അയാൾ വെള്ളം കോരി തന്നു. ആ സമയത്ത് ആ ചെറുപ്പക്കാരന്റെ വർത്തമാനം കേട്ടപ്പോ, ഈ പിതാവാരാണ്, ഷുഐബ് നബിയാണ്, ഷുഐബ് നബിയുടെ മക്കളാണ് പെൺമക്കൾ. ഷുഐബ് നബി പറഞ്ഞു, ആ ചെറുപ്പക്കാരനെ വിളിച്ചോണ്ട് വാ. മൂസ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നാട്ടിൽ നിന്ന് ഓടി വന്നതാ, ഒരു ഗതിയും ഗത്യന്തരവും ഒന്നുമില്ല, വഴിമുട്ടി നിൽക്കുക കാട്ടിലിങ്ങനെ തനിച്ചാര പടച്ചവനെ ഈ പരനാട്ടിൽ എനിക്കൊരു ആശ്രയമെന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു വരവ്. ആര്? ഖുർആൻ പറയുന്നത് കേൾക്കീൻ, ഒരു പെണ്ണ് പയ്യ ലജ്ജയോടെ, നേരത്തെ വെള്ളം കോരിക്കൊടുത്ത പെണ്ണ് പയ്യ നാണം കുണുങ്ങി അന്ന നട വെക്കണ മാതിരി വെച്ച് 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 മൂസായുടെ മുമ്പിൽ വന്നു. ഭയങ്കര നാണം, നേരത്തെ വെള്ളം കോരിക്കൊടുത്തതിൽ മൂത്ത പെണ്ണ് മൂസാരുടെ അടുക്കലേക്ക് നടന്നു വന്നു. അവക്കാണെങ്കിലും ഭയങ്കര നാണം. ഞാൻ പറഞ്ഞല്ല ഖുർആൻ, നേരത്തെ വെള്ളം കോരിക്കൊടുത്ത രണ്ട് പെണ്ണിൽ മൂത്ത പെണ്ണ് തംസി അലസ്തഹിയാവ് ലജ്ജയോടെ വന്നിട്ട് പറയുന്നു, ഇന്ന കാല, ആ പെണ്ണ് വന്ന് പറയുകയാണ്, ഞങ്ങളുടെ വാപ്പ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, വാപ്പയുടെ അടുക്കലേക്ക് വരുമോ? മൂസാ നബി ആ നേരെ ആ പിതാവിന്റെ അടുക്കലെത്തി. ആ പിതാവ് മൂസയെ കണ്ടപ്പോട് പറഞ്ഞതെന്താ? ഖുർആൻ തന്നെ പറയട്ടെ, എത്ര സുന്ദരമായിട്ടാണ് ഒരു കല്യാണാലോചന ഖുർആൻ പറയുന്നത്. എന്റെ രണ്ട് പെൺമക്കളിൽ ഒരാളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്, നിന്റെ കയ്യില് തരാൻ മഹുറുണ്ടോ? മൂസ പറഞ്ഞു, മഹുറില്ല, വീട്ടിൽ നിന്ന് ഓടി വന്നവനാണ്. ഷുഐബ് നബി പറഞ്ഞു, മഹറായിട്ടൊരു കാര്യം ചെയ്യേജ്, എട്ട് വർഷം നീ എന്റെ ആടിനെ മേച്ചു തരണം, ആടിനെ മേക്കുന്ന എട്ട് വർഷത്തെ കൂലി മഹറായി പരിഗണിക്കാം. ഖുർആനാണ് സൂറത്തുൽ ഖസസ്. മഹർ തരാൻ വല്ലതുണ്ടോ? ഇല്ല. എന്റെ മോളെ കെട്ടിച്ചേരാം. മഹർ തരാണ്ടോ? ഇല്ല. എന്നാ ഒരു കാര്യം ചെയ്യ, എന്റെ ആടിനെ എട്ട് വർഷം മേക്കണം, ആ മേക്കുന്നതിന്റെ കൂലി മഹർ. അപ്പൊ എന്റെ പൊന്നു മക്കളെ പെണ്ണ് കെട്ടാൻ പോകുമ്പോ മഹർ കൊടുക്കണമെങ്കിൽ കൂലിപ്പണി എടുത്ത സ്വന്തം അധ്വാനത്തിൽ നിന്ന് കൊടുക്കണം. ഇത് ഉസ്താദ് വെറുതെ പറഞ്ഞല്ല, ഖുർആൻ മനസ്സിലായപ്പോ. മൂസാനബി കൂലിപ്പണി എടുത്തിട്ടേ പശുവിനെ നേച്ചിട്ടാണ് മഹർ കൊടുത്തത്, അല്ലാതെ അവളുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം മേടിച്ചിട്ട് 25,000 നിന്ന് 5 പവൻ നിനക്ക്. ഉസ്താദ് പറഞ്ഞു, എത്രയാണ് മഹർ? 40. ചില ചെറുക്കന്മാരോട് ഭർത്താവ്, എത്രയാണ് മഹർ? ഇവ അവിടെ വാപ്പായോട് ചോദിക്കട്ടെ, എടാ പകയാ, പെണ്ണ് കെട്ടാൻ നിനക്ക് നാണമില്ലേ? പെണ്ണ് കെട്ടാൻ മഹർ എത്രയാണ്? വാപ്പയോട് ചോദിക്കട്ടെ, വാപ്പ പറഞ്ഞാണ് മഹർ. പെണ്ണിന് മഹർ കൊടുക്കറിയാൻ പാടില്ലെങ്കിൽ അതും വാപ്പയോട് ചോദിച്ചിട്ടാണ് മഹർ കൊടുക്കുന്നത്? നിന്റെ സ്വന്തം പെണ്ണ് കെട്ടാൻ വേണ്ടി പോകുമ്പോ 5 പവനാട്ടെ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ ശമ്പളത്തിൽ നിന്ന് കൊടുക്കണം. ഖുർആൻ 8 വർഷം ജോലി ചെയ്തു. ഒരു ദിവസം കൂലിപ്പണിക്ക് പോയി എത്ര വേണ്ടി? ഒരു ദിവസം ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ എത്ര വേണ്ടി? ഇവിടെ ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ എത്ര വേണ്ടി? 300. ഇവിടത്തെ സാധാ സീതാ കൂലിപ്പണിക്കാരന് ഒരു ദിവസം കൂലിപ്പണി എത്ര വേണ്ടി? 350. പള്ളിയിൽ ഉസ്താദിന് ₹115, 25 പൈസ. അപ്പൊ 350 രൂപ. 350 രൂപ ഒരു ദിവസം വെച്ചിട്ട് ഒരു മാസം ജോലി ചെയ്ത് എത്ര രൂപ ആവും? അപ്പൊ അങ്ങനെ 8 വർഷത്തെ കൂലിപ്പണിയുടെ പൈസ ആകുമ്പോ എത്രയായി? ആ പൈസ മഹറായി നിശ്ചയിക്കപ്പെടും. മഹറായി നിശ്ചയിക്കപ്പെടും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ മഹർ 1000 രൂപ മഹറായി കൊടുത്തു കല്യാണം കഴിച്ചു. ആ കല്യാണത്തിന് മക്കളുണ്ടായി.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം അധ്വാനം കണ്ട് 8 വർഷം മദീനിന്റെ മനഞ്ചരിതകളിലൂടെ ആടിനമേച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത് മഹർ കൊടുത്തിട്ട് ഒരു പെണ്ണിനെയും കിട്ടിയ മൂസ എന്ന യുവാവിന് അള്ളാഹു കൊടുത്ത ഭാഗ്യമേടാ. എങ്ങനെയാ സഹോദര ആ കുടുംബത്തിന് 100 ഉണ്ടാകുന്നത്? എങ്ങനെയാ ആ ഭാര്യയുടെ കയ്യും പിടിച്ചുകൊണ്ട് മൂസ തന്റെ നാട്ടിലേക്ക് പോവുകയാണ്. അല്ലാഹു പറയുന്നത് കേൾക്കുക, ഇത് കാല മൂസാലി അഹിലിഹി ഇന്നി ആനസ്തു നാറാ. മകര് കൊടുത്ത് വാങ്ങിച്ച ഭാര്യയും കൊണ്ട്, കൂലിപ്പണി കൊടുത്തിട്ട് മകർ കൊടുത്ത് കിട്ടിയ ഭാര്യയും പിടിച്ചുകൊണ്ട് മൂസാനബി മലഞ്ചെരിവിലൂടെ പോവുകയാണ്. പാതിരാത്രിയായി. ആ സമയത്താണ് മലഞ്ചെരിവിൽ പോകുമ്പോൾ വല്ലാതെ തണുപ്പാണ്. ഭക്ഷണം പാചകം ചെയ്യണമെങ്കിൽ തീ വേണം. തീ അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. മൂസാറിന്റെ ഭാര്യയോട് പറഞ്ഞു, ഇവിടെ നിക്ക്, മലഞ്ചെരിവിൽ പോയിട്ട് ഞാൻ തീ കൊണ്ടുവരട്ടെ. ഇന്നി ആനസ്തു നാറാ, മലഞ്ചെരുവില് തീ കാണുന്നുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഭാര്യ അവിടെ നിർത്തി. മൂസ എന്ന യുവാവ് തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ കയറി തീ കൊളുത്താ പോയപ്പോൾ കേട്ടതെന്താ? മൂസ നിന്നെ ഞാൻ നുബുവത്ത് നൽകുന്നു. മൂസ നിനക്ക് ഞാൻ എന്റെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുക്കുകയാ. എന്റെ സഹോദര, എപ്പോഴാ മൂസ എന്ന യുവാവിന് അള്ളാഹുടെ പ്രവാചകനായാണുള്ള ഭാഗ്യം ലഭിച്ചത്? എങ്ങനെയാ 8 വർഷം മലഞ്ചെരുവിൽ ആടിനമേച്ചിട്ട് കൂലിപ്പണിയുടെ പൈസ കൊണ്ട് മകർ കൊടുത്ത് പെണ്ണും കെട്ടിയിട്ട് ഇത് കാല മൂസാലി അഹിലിഹി തന്റെ കുടുംബവുമായിട്ട് പോകുന്നവർക്കല്ലേ അള്ളാഹ് സൗഭാഗ്യമായിട്ട് നുബുവത്ത് കൊടുത്തത്? അതുകൊണ്ട് നിക്കായ കളിയല്ല, കളിയല്ല. അള്ളാഹുന്റെ ഖുർആനാണ് പറയുന്നത്, അള്ളാഹുന്റെ ഖുർആനാണ് പറയുന്നത്. ആ പതിർപ്പക്കാന്ന് കിട്ടിയ പ്രതിഫലം അള്ളാഹുന്റെ നുബുവത്തല്ലേ, അള്ളാഹുന്റെ നുബുവത്തല്ലേ കിട്ടിയത്? അള്ളാഹി സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ വിവാഹം നല്ല വിവാഹമാകണം. മരിക്കുന്ന സമയത്ത് ഭാര്യ ചോദിക്കണം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പര ബന്ധമുണ്ടല്ലോ, പരസ്പര സ്നേഹമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ കാര്യം പറഞ്ഞ് ബാക്കി പറയാനുള്ള സമയം പരിമിതമാണ്. എന്റെ സഹോദര, എന്റെ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ കൂട്ടിക്കിടച്ചിലുകളുടെ ഇടയിൽ പരസ്പരം തകർന്നു പോകല്ലേ. ഒരു മുഹമ്മദ് നബിയും ഒരു ഖദീജയും ഉണ്ടാകണം, ഒരു മുഹമ്മദ് നബിയും ഒരു ഖദീജയും ഉണ്ടാകണം. ഇന്നിവിടെ നിന്ന് നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങൾ പ്രവാചകന്റെ സ്വഭാവമുള്ളവരാകണം. എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളൊരു ഖദീജയാകുമോ? നിങ്ങളൊരു ഖദീജയാകുമോ? നിങ്ങളൊരു ഖദീജയായി മാറുമോ? ഇണക്കങ്ങളും പിണക്കങ്ങളുടെയും ഇടയിൽ പരസ്പരം നിങ്ങൾക്ക് മാറാൻ കഴിയുമോ? ആരാ ഖദീജയെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ? മക്കയിലെ കോടിപതിയായ ഹുവൈരിദിന്റെ മകളാണ്, ഹുവൈരിദിന്റെ മകളാണ്, ഹുവൈരിദിന്റെ മകളാണ്. വെള്ളിക്കരണ്ടിയും വായിൽ വെച്ചുകൊണ്ട് വീണ ഖദീജ ബീവി മക്കയിലെ പ്രമാണിയുടെ മകളാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിവാഹം കഴിച്ചപ്പോ സ്വന്തം സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിന് വേണ്ടി കൊടുത്തിട്ട് ഖദീജ ബീവി എന്ത് ചെയ്തെന്നറിയുമോ? ഖദീജ ബീവി ജീവിതത്തിൽ പ്രവാചകന്റെ വഴിവിളക്കായി മാറി. ഇവിടെ ഇന്ന് നമ്മൾ ഒന്നിച്ച് ഇവിടെ നിന്ന് പിരിയുകയാണ്. അവസാനം നമ്മൾ ദുആ ചെയ്യുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരോട് ഞാൻ എന്റെ വസീയത്ത് പറയട്ടെ, ഇത്രയും നാളും കുടുംബം കേട്ടവരോട് ഞാൻ എന്റെ വസീയത്ത് പറയട്ടെ. ഒരു മുഹമ്മദും ഖദീജയുമാകുമോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകനെയും മക്കാ ഖുറൈശികൾ ശുഅബ് അബൂ താലിബിന്റെ മലഞ്ചെരുവിലേക്ക് പട്ടിണിക്ക് വിടുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ അക്രമികൾ എതിർക്കാൻ തുടങ്ങി. പ്രവാചകന് ഭക്ഷണം കൊടുത്തുകൂടാ, അല്ലാഹുവിന്റെ റസൂലിനോട് മിണ്ടിക്കൂടാ. പ്രവാചകൻ ഭക്ഷണമില്ലാതെ അല്ലാഹുവിന്റെ പ്രവാചകനും കൂട്ടുകാരും ഒരു സാധനം ചന്തയിൽ വിൽക്കാമെന്നാല് അത് വിൽക്കൽ പോലും വാങ്ങിക്കാൻ പാടില്ല. കബാലയത്തിന്റെ മുകളിൽ ഉപരോധത്തിന്റെ ലിസ്റ്റ് എഴുതി തൂക്കി. സഹോദരങ്ങളെ, അമേരിക്ക ഇറാഖിന്റെ പേരിൽ നടത്തിയ ഉപരോധം ആദ്യത്തെ ഉപരോധമല്ല. ആദ്യത്തെ ഉപരോധം അല്ലാഹുവിന്റെ പ്രവാചകനെതിരെ കൽവാലയത്തിന്റെ വാതിൽ എഴുതി തൂക്കിയിട്ട് UN ഐക്യരാഷ്ട്രസഭ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തട്ടെ. പക്ഷേ ഇത് കൽവാലയത്തിന്റെ മുകളിൽ ഉപരോധമാ. അല്ലാഹുവിന്റെ റസൂലും ഖദീജ ബീവിയും പട്ടിണിയിലായി. കുടിക്കാൻ വെള്ളമില്ല, കടിക്കാൻ ഭക്ഷണമില്ല. ഇതേവരെ സംസാരിച്ചവരെ കണ്ടാലും ഇണ്ടുകയില്ല. ഒരാൾ പോലും സലാം പറയില്ല. ഉപരോധത്തിന്റെ നടുവിലാണ്. അവസാനം ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് കിടികിടാ വിറച്ചുകൊണ്ട് വീട്ടിൽ കിടക്കുമ്പോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ അല്ലാഹുവിന്റെ റസൂൽ
മസൂദ് റസൂലിന്റെ കമ്പിളി പുറപ്പുമായിട്ട് ചന്തയിൽ വന്നു. അത് വിറ്റിട്ടെങ്കിലും എന്റെ ഖദീജക്ക് ഭക്ഷണം കൊടുക്കാൻ. ഖദീജ ബീവി പട്ടിണിയിലാണ്. ചന്തയിൽ വരുമ്പോൾ കച്ചവടക്കാർ വാങ്ങിക്കുന്നില്ല, കാരണം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കമ്പിളി പുറപ്പും കയ്യിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചന്തയിൽ നിന്നുമത്രേ. എന്റെ പ്രിയപ്പെട്ട സഹോദര, വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടില്ലേ അമേരിക്ക ചവച്ചുതുപ്പി ഇറാഖിന്റെ നടുവില്, ഒരായിരങ്ങൾ ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ താഴെ മരിച്ചു വീടുന്ന ഇറാഖിന്റെ മരുഭൂമിയിൽ ഒരു നേരത്തെ ഭക്ഷണം കെടുക്കാറില്ലാതെ കൊച്ചുമകളുടെ കുട്ടിയുടുപ്പും എടുത്തുകൊണ്ട് ഇറാഖിന്റെ ചന്തയിൽ നിൽക്കുന്ന വൃദ്ധയായ പെണ്ണിനെ നിങ്ങൾ കണ്ടോ? ഇറാഖിന്റെ ചന്തയിലോ ഒരു നേരത്തെ ഭക്ഷണം കെടുക്കാണ് പൊന്നുമോളുടെ കുട്ടിയുടുപ്പ് വിൽക്കാമെന്ന വൃദ്ധയെ പോലെ അള്ളാഹുവിന്റെ റസൂല് പുതപ്പുമായിട്ട് നിൽക്കുന്നു. എന്തിനെന്നറിയുമോ? വിട്ടിട്ട് ഭക്ഷണം കെടുക്കാൻ ഒരു ഭാര്യയും ഭർത്താവും അവസാന റസൂലുള്ള തിരിച്ചു ചെല്ലുന്നു. ഖദീജ പുതപ്പ് വാങ്ങിക്കാൻ ഖുറൈശികൾ മതിയാകുന്നില്ല. ഖദീജ അവസാനം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖദീജ മിണ്ടാൻ ആരുമില്ല, തിന്നാനൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല, ഇവിടെ കിടക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് മലഞ്ചെരിവിൽ പോയി താമസിക്കാം. അള്ളാഹുവിന്റെ റസൂൽ വീട്ടിൽ നിന്നിറങ്ങി ഖദീജ ബീവിയോട് പറയുന്നു, മലഞ്ചെരിവിൽ പോയി തെലയെങ്കിലും നിന്ന് കിടക്കാം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കട്ടപ്പാട് വരുമ്പോൾ പരസ്പരം പടിചാരാറുള്ളതല്ല ദീവിടം, ഭർത്താവിനെ കൈവിടാറുള്ളതല്ല ദീവിടം. പ്രധാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെളിയിലോട്ട് ഇറങ്ങി. ഖദീജ ബീവി പറഞ്ഞു, ഞാനും വരാം നബിയേ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട ഖദീജ, നിനക്ക് സഹിക്കാൻ കഴിയില്ല, നിനക്കത് സഹിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂല് ശുഹബയെ മൂത്താലിമിന്റെ മലഞ്ചെരുവിലെത്തി കരിയല തിന്നിട്ടാണ് നബി തങ്ങൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട ഭർത്താവ് ഒരു നേരത്തെ ഭക്ഷണം കെടുക്കാറില്ലാതെ കരിയല തിന്നിട്ട് കിടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം ശുഹബയെ മൂത്താലിമിന്റെ മലഞ്ചെരുവുകളിൽ ചുറ്റുപടുത്ത് കിടക്കുന്ന സൂര്യന്റെ താഴെ ഒന്നും കഴിക്കാനില്ലാതെ നട്ടുച്ച നേരത്ത് തലയണയായിട്ട് തന്റെ കൈമുട്ട് മടക്കി വെച്ച് അതിലേക്ക് തന്റെ ശിരസ് വെച്ച് അള്ളാഹുവിന്റെ റസൂല് കിടക്കുകയാ. ഖദീജ ബീവിക്ക് വീട്ടിൽ കിടന്നാൽ ഉറക്കം വരുമോ? പ്രിയപ്പെട്ട ഭർത്താവ് ഉണ്ണാനില്ലാതെ ഉടുക്കാനില്ലാതെ മലഞ്ചെരുവിൽ കിടക്കുമ്പോ ഖദീജ ബീവിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഖദീജ ബീവി മെല്ലെ മെല്ലെ വീട്ടിൽ നിന്നിറങ്ങി. സഹോദര, ഇത് വെറുതെ വായ്ത്താരിയുടെ പ്രകടനമല്ല. ഖദീജ എന്ന് പറയുന്ന പെണ്ണ് നടന്ന് നടന്ന് ശുഹബയെ അബൂ താലിബിന്റെ മലഞ്ചെരുവിലെത്തി. അള്ളാഹുവിന്റെ റസൂല് കൈമുട്ടുകൾക്കിടയിലേക്ക് തലവെച്ചിട്ട് കിടക്കുകയാ. പെട്ടെന്നൊരു കാൽപെരുമാറ്റം കേട്ട് തിരിനോക്കുമ്പോ ഖദീജ ബീവി പുറകിൽ നിൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിഷം നട്ടിയ വയറുമായി കിടക്കുന്നത് കണ്ടപ്പോൾ ഖദീജയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഖദീജ നീയും വന്നോ? ഖദീജ നീയും വന്നോ? ഖദീജ ഖദീജ ബീവി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങിവിടെ കിടക്കുമ്പോൾ എനിക്കെങ്ങനെ ഉറക്കം വരും ഖദീജയേ, എനിക്കെങ്ങനെ ഉറക്കം വരും നബിയേ, അങ്ങ് കഷ്ടപ്പെടുമ്പോൾ എനിക്ക് സുഖിച്ചു കഴിക്കാൻ പറ്റുമോ? എങ്ങനെ പാവപ്പെട്ട ഭർത്താവ് വിസയില്ലാതെ ഇക്കാമത് വന്നിട്ട് ഗൽവിന്റെ മണലാരണ്യത്തിൽ അവൻ ചാക്ക് വിരിച്ചിട്ട് കിടന്നിറങ്ങുമ്പോ ഇവിടെ കിടന്നാൽ നിനക്ക് ഭക്ഷണം ഇറങ്ങുമോ? നിനക്ക് വെള്ളമിറങ്ങുമോ? നിനക്ക് ജീവിതം സുഖിക്കാൻ കഴിയുമോ? ഇതാണ് ഭാര്യഭർത്തൃ ബന്ധത്തിന്റെ ഇടയിലുള്ള ബന്ധം. അറബിക്കടല് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ തിരശീലയിട്ടാലും ഹൃദയങ്ങളുടെ ഇടയിൽ തിരശീല ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലേ, ഞാനും എന്റെ നബിയേ, ഞാനും എന്റെ നബിയേ, എല്ലാ കഷ്ടപ്പാടിലും ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ഖദീജ ബീവി റളിയല്ലാഹുവിന്റെ പ്രവാചകന്റെ ഓരത്തോട്ട് കിടന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈവെള്ളയിലേക്ക് തന്റെ മുഖം ചേർത്ത് വെച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് കൈപിടിച്ചിട്ട് ഖദീജ ബീവി അവിടെ കിടക്കുന്ന കൂർത്തുമൂർത്ത കല്ലിലേക്ക് കിടക്കുന്നു. കഷ്ടപ്പെട്ടാൽ നമുക്ക് ഒന്നിച്ച് കഷ്ടപ്പെടാം നബിയേ, നബിയേ, സങ്കടമാണെങ്കിൽ ഒന്നിച്ച് സങ്കടപ്പെടാം. സഹോദര, ഞാനൊന്ന് പറയട്ടെ, 4 ദിവസം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയോ ഇത് 30 വയസ്സുകാരന് കേൾക്കാനുള്ളതാണെന്ന്? താടി നരച്ച, തലമുടി നരച്ച എന്റെ പ്രിയപ്പെട്ട ഭാര്യഭർത്താക്കന്മാരെ, ഖദീജ ബീവി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തലമുടി നരച്ച വൃദ്ധമാരെ, ഖദീജ ബീവി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിങ്ങനെ കിടക്കുമ്പോ ഖദീജ ബീവിയുടെ വയസ്സ് എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? 55 വയസ്സ് പ്രായമുണ്ട് ഖദീജ ബീവിക്ക്. പ്രായം അവരുടെ സ്നേഹം തളർത്തിയില്ല, പ്രായം അവരുടെ സ്നേഹത്തിന്റെ ഇടയിൽ വിഘ്നം തീർത്തില്ല. 55 വയസ്സുള്ള തൊലി ചുക്കിച്ചുളിഞ്ഞ ഖദീജക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. എന്റെ ഭർത്താവ്, എന്റെ ഭർത്താവ് കഷ്ടപ്പെടുമ്പോൾ ഞാൻ അങ്ങനെ കിടന്നുറങ്ങാൻ.
അല്ലാഹു ജീവിതം നമ്മുടെ സ്വർഗമാക്കി തരട്ടെ, അല്ലാഹു ജീവിതം നമ്മുടെ സ്വർഗമാക്കി തരട്ടെ. പ്രായം ജീവിതത്തിൽ ഒരു ഒരച്ചിലുണ്ടാക്കിയില്ല. ഇന്ന് പ്രായം കൂടിയാൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. 50 വയസ്സ് കഴിഞ്ഞാൽ പെണ്ണിനെ മാറ്റിക്കിടത്താനുള്ളതല്ല, ജീവിതം പങ്കുവെക്കാനുള്ളതാണ്. ജീവിതം പരസ്പരം ഒന്ന് ഡിവൈഡ് ചെയ്യാനുള്ളതാണ്. ജീവിതം പരസ്പരം പറഞ്ഞു തീർക്കാനുള്ളതാണ്. മാറി നിൽക്കരുതേ, മാറ്റിക്കിടത്തരുതേ. ജീവിതത്തിൽ നിങ്ങൾ ഒന്നിച്ചു ചേർന്നവരെ മാറി നിൽക്കാനുള്ളതല്ലെന്ന് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. സഹോദരങ്ങളെ, ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ നല്ല ഭർത്താവായി മാറി. എങ്ങനെ നല്ല ഭർത്താവായി മാറി? എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണമെന്ന് ഒരു ഊഹവുമില്ലാതെ ഞാൻ ഇന്ന് പറയുകയാണ്. എനിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മനസ്സ് വരുന്നില്ല. എന്റെ മനസ്സിൽ എനിക്കൊരു തൃപ്തിയായി വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ഖദീജയെ മറന്നില്ല. ബഹുമാനപ്പെട്ട ഖദീജ ബീവി മരണസമയത്ത് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അടുത്തു വന്നിരിക്കുമ്പോ എല്ലും തോരുമായിട്ട് ഖദീജ ബീവി അവസാനത്തെ സമയം എന്താണെന്നറിയോ പെങ്ങളെ? കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ ചെരുപ്പുണ്ടാക്കുന്ന പാത്രമുണ്ടാക്കുന്ന തോലെടുത്ത് വെള്ളത്തിൽ നനച്ചിട്ട് ആ നനച്ച തോൽക്കഷണം എടുത്ത് പല്ലിന്റെ ഇടയിലേക്ക് തിരികെ വെച്ച് ആ തിരികെ വെച്ച നനഞ്ഞ തോലിന്റെ ഉള്ളിൽ നിന്ന് ഇട്ടിട്ട് വരുന്ന വെള്ളത്തുള്ളി കൊണ്ട് തൊണ്ട നനച്ച് കിടക്കുന്നു ഖദീജ. മരണസമയത്ത് ആരാ കോടിപതിയായ ഹുവൈലിദിന്റെ മകൾ, കോടിപതിയായ ഹുവൈലിദിന്റെ മകൾ ഇറങ്ങി വന്നപ്പോ ഒരു ഭർത്താവിന്റെ ത്യാഗത്തിന് പങ്കാളിയായപ്പോ മരിക്കുന്ന സമയത്ത് കുടിക്കാൻ വെള്ളമില്ലാതെ ചെരുപ്പിന്റെ തോലെടുത്തിട്ട് വെള്ളത്തിൽ നനച്ച് അത് പല്ലിന്റെ ഇടയിലേക്ക് തിരികെ വെച്ചിട്ട് വെള്ളത്തുള്ളി കൊണ്ട് തൊണ്ട നനക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ ഹുവൈലിദിന്റെ മോളെ, ഖദീജ എന്റെ കൈ പിടിച്ചിറങ്ങി വന്നപ്പോ നിന്റെ മരണസമയത്ത് നിനക്ക് ഒരു നേരം വയറ് നിറച്ച് തരാൻ എനിക്ക് പറ്റിയില്ലല്ലോ. ഖദീജ ബീവി പറഞ്ഞു, പറയല്ലേ നബിയേ, ഞാൻ പോവുകയാണ്. നാളെ സ്വർഗത്തിൽ ഞാൻ അങ്ങയുടെ ചാരത്തുണ്ടാകുമോ? നാളെ ജീവിതത്തിന്റെ വിഭാഗത്തിന്റെ 3-ാം ഘട്ടത്തിൽ ഞാനും അങ്ങയുടെ ഭാര്യയായിട്ടുണ്ടാകുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ നീ എന്റെ മണവാട്ടി, നീ എന്റെ മണവാട്ടി, സ്വർഗത്തിന്റെ ഹൂറിയാണ് നീ, സ്വർഗത്തിന്റെ മണവാട്ടിയാണ് നീ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകാൻ പോകുന്നു. പൊന്നുമോള് ഫാത്തിമ മറുഭാഗത്തിൽ നിന്ന് പൊട്ടിക്കരയുന്നു. ആ ഉമ്മ വിളിച്ചടുത്തു, വാ മോളെ. ഏത് മരിക്കാൻ പോകുന്ന ഉമ്മയുടെയും ഏറ്റവും വലിയ ദുഃഖം കെട്ടിക്കാത്ത മകളല്ലേ? ആ മകളെ വിളിച്ചിട്ട് ഖദീജ ബീവി മടിക്കുത്തിൽ വെച്ചിരുന്ന ഒരു കൊച്ചു പൊതി അഴിച്ചു. അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ സ്വർണ്ണമാലയുണ്ടായിരുന്നു. പൊന്നുമോളെ ഫാത്തിമ, എന്റെ ഉള്ളതെല്ലാം എന്റെ ഉപ്പയുടെ സമ്പത്ത് മുഴുവനും ദീനിനു വേണ്ടി ചെലവഴിച്ചു. ഇത് നിന്റെ വാപ്പേനിക്ക് മഹറായിട്ട് തന്ന സ്വർണ്ണമാലയാണ്. അല്ലാഹുവിന്റെ റസൂല് മഹറായി കൊടുത്ത സ്വർണ്ണമാല തന്റെ മകൾക്ക് അനന്തരാവകാശം കയ്യിൽ കൊടുത്തു. ഖദീജ ബീവി എന്നേക്കുമായി റസൂലുള്ളാഹിന്റെ മടിയിൽ തല വെച്ച് വിട പറഞ്ഞു. ഖദീജ ബീവിയെ കൊണ്ടുപോയി കബറടക്കി. ഖദീജ ബീവി മരിച്ച വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക, ആമുൽ ഹുസ്ൻ പ്രവാചകൻ കരഞ്ഞു കരഞ്ഞ് നിലവിളിച്ച വർഷം. ആ ഖദീജ ബീവി മരിച്ച വർഷം ചരിത്രത്തിൽ ആമുൽ ഹുസ്ൻ എന്നറിയപ്പെടുന്നു, പ്രവാചകന്റെ ദുഃഖവർഷമായി. സഹോദരങ്ങളെ, ഭാര്യ മരിച്ചു, കബറടക്കവും കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയി. 10 വർഷം കഴിഞ്ഞപ്പോ റസൂലുള്ള ആട്ടി ഓടിച്ച മദീനയിലേക്ക് സഹാബത്തുമായിട്ട് തിരിച്ചു വരികയാ. മക്കം ഫത്തഹായി. അല്ലാഹുവിന്റെ റസൂലിന്റെ വലിയ വലിയ ചരിത്രമാണിത്, ഒരു കുടുംബത്തിന്റെ കഥയാണിത്. മക്കം പ്രവാചകന്റെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആട്ടി ഓടിക്കപ്പെട്ട മക്കയിലേക്ക്, ഖദീജയും താനും പട്ടിണി കിടന്ന മക്കയിലേക്ക്, അല്ലാഹുവിന്റെ റസൂലും മക്കയിലേക്ക് തിരിഞ്ഞു വന്ന് വില്ലാളിയ പോലെ അബൂ ജഹലിന്റെ മുട്ടു പറച്ചു, അബൂ സുഫിയാന്റെ മുട്ടു പറച്ചു. അല്ലാഹുവിന്റെ റസൂൽ കഅബാലയം 7 പ്രാവശ്യം തവാഫ് ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ കഅബാലയം തവാഫ് ചെയ്യുമ്പോ, ഓരോ തവാഫ് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നോക്കി. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങൾ അറിയുമോ, അല്ലാഹുവിന്റെ റസൂൽ തവാഫ് ചെയ്യുന്നു. ഓരോ തവാഫ് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നു. 7 തവാഫ് ചെയ്തപ്പോഴും റസൂലുള്ള തിരിഞ്ഞു നോക്കി. ആരെയാ നോക്കിയതെന്നറിയുമോ? മകളെയല്ല, തന്റെ ലക്ഷക്കണക്കിന് അനുയായികളെയല്ല, അല്ലാഹുവിന്റെ റസൂൽ എന്ന ലോകത്തിന്റെ മാതൃകാ ഭർത്താവ് തിരിഞ്ഞു നോക്കിയത് പ്രിയപ്പെട്ട ഖദീജയുടെ കബറിലേക്കാണ്. ഓരോ തവാഫ് ചെയ്യുമ്പോഴും തിരിഞ്ഞു നോക്കി. ഖദീജ
കട്ടപ്പാട് മാറി മോളെ, മക്ക എന്റെ കാൽ കീഴിലാണ് മോളെ, എന്നാലും എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ മക്കാമ ഇബ്രാഹിമിന്റെ മുമ്പിലെത്തി രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് തിരിഞ്ഞു നോക്കി, ഖദീജ ബിവിടെ മൺകൂന കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഖദീജയുടെ ഖബറിന്റെ നേരെ കുറച്ചു നേരം മൗനമായി നോക്കി നിന്നു. ഇതെന്റെ വായുടെ എന്റെ ശബ്ദത്തിന്റെ എന്റെ വാക്കുകളുടെ ഗരിമയല്ല. അല്ലാഹുവിന്റെ റസൂല് മക്കാമ ഇബ്രാഹിമിലും മക്കാമന്റെ ഇബ്രാഹിമിന്റെ പുറകിൽ നിൽക്കുമ്പോ ഖദീജ ബിവിടെ ഖബറിലേക്ക് നോക്കി നിന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ ഒരായിരം സംഭവം മിന്നൽപ്പിണര് പോലെ കടന്നുപോയി. മരിക്കാ നേരത്ത് പല്ലിന്റെ ഇടയിൽ തോല് നനച്ചു വെച്ചിട്ട് കിടന്ന മോളെ, ഇന്നിതാ എനിക്ക് സൗഭാഗ്യത്തിന്റെ നാളാണ്. സൗഭാഗ്യം വന്നപ്പോഴും മറന്നില്ല നബിതങ്ങൾ തന്റെ ഖദീജയെ. തന്റെ ഖദീജയെ മറന്നില്ല. ഭാര്യ മരിച്ചാൽ ഖബറിൽ കിടക്കുന്ന അവളെ ഓർക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്, എത്ര ഭർത്താക്കന്മാരുണ്ട്. വർഷം 13 കഴിഞ്ഞിട്ടും അല്ലാഹുവിന്റെ റസൂല് ഖദീജയെ മറന്നുപോയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് ഖദീജയെ മറന്നുപോയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് ഖദീജയെ മറന്നുപോയില്ലല്ലോ. ഈ മറക്കാത്ത ഓർമ്മയാണ് കുടുംബ ബന്ധത്തിന്റെ പ്രകാശം. ഒരിക്കലും മരിക്കാത്ത, നരക്കാത്ത, മങ്ങാത്ത, മായാത്ത ഓർമ്മകളായി സഹോദരിമാരെ തിളങ്ങി നിൽക്കേണ്ടത് വീടിന്റെ ചുവരിലല്ല, ഭാര്യ ഭർത്താക്കന്മാരെ തിളങ്ങി നിൽക്കേണ്ടത് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ അന്നെടുത്ത ഫോട്ടോയുടെ ചിത്രങ്ങളിലല്ല. സ്വന്തം മക്കളെ ഇടത്തും വലത്തും ഇരുത്തി വീടിന്റെ സ്വീകരണ റൂമിൽ നീ വെച്ചിരിക്കുന്ന വെറുതെ കൃത്രിമത്തിന്റെ തട്ടാന്റെ ചിരി വന്ന ഫോട്ടോയിലല്ല. നിന്റെ ഫോട്ടോ ഇരിക്കേണ്ടത് ഭർത്താവിന്റെ ഹൃദയത്തിൽ. ഏ പെണ്ണെ, നീ ഇരിക്കേണ്ടത് ഭർത്താവിന്റെ ഹൃദയത്തിൽ. ഭർത്താവെ, നീ ഇരിക്കേണ്ടത് ഭാര്യയുടെ ഹൃദയത്തിൽ. വെളിച്ചമൊട്ടുമില്ലെങ്കിലും മങ്ങിക്കത്തുന്ന ഒരു മൺചരാതുപോലെയെങ്കിലും, മങ്ങിക്കത്തുന്ന ഒരു മൺചരാതുപോലെയെങ്കിലും നിന്റെ ഇണയുടെ ഹൃദയത്തിന്റെ കൂടിനുള്ളിൽ കൂട്ടുകൂടാ നിനക്ക് കഴിഞ്ഞാൽ, ഭാര്യയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കൂട് കെട്ടാൻ ഭർത്താവിന് കഴിഞ്ഞാൽ, ഭർത്താവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൂട് കെട്ടിക്കണിയാൻ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ, അതിനേക്കാൾ വലിയൊരു ദാമ്പത്യ ജീവിതം ലോകത്തില്ല. ഇണക്കങ്ങൾ മാറട്ടെ, പിണക്കങ്ങൾ മാറട്ടെ, പിണക്കങ്ങളുടെ ഇണക്കങ്ങളുടെയും ഇടയിൽ ഒരു നന്മ കടന്നു വരട്ടെ. അല്ലാഹു നമ്മുടെ ദാമ്പത്യ ജീവിതം ഖൈറിലാക്കി തരട്ടെ. പിണക്കങ്ങളൊക്കെ മാറട്ടെ, പിണക്കങ്ങളൊക്കെ മാറട്ടെ. എന്റെ സഹോദരിമാരെ, എനിക്ക് പറയാനേറെയുണ്ട്, പക്ഷേ സമയം അപര്യാപ്തമാണ്. ഒരൊറ്റ ഹദീസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. വിവാഹത്തിന്റെ മൂന്നാമത്തെ ഘട്ടം ഇനി സ്വർഗത്തിലാണ്, വിവാഹത്തിന്റെ മൂന്നാമത്തെ ഘട്ടം ഇനി സ്വർഗത്തിലാണ്. അല്ലാഹു അത് അനുഭവിക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ സഹോദരിമാർ, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങൾ ഇതൊന്ന് മനസ്സിലേറ്റിയിട്ട് പോകണം. എന്നോട് വിഷമം തോന്നരുത്, വേഷവിധാനം പറഞ്ഞില്ല, മറ്റൊന്നുമില്ല, കാരണം അതാണ് നമ്മുടെ സമയം. ഒരൊറ്റ ഹദീസ്, നിങ്ങൾ വിവാഹത്തിന്റെ മൂന്നാമത്തെ ഘട്ടത്തിലെത്തുന്നു. എന്റെ സഹോദരിമാർ, ഈ ചിന്ത മനസ്സിൽ വെച്ചിട്ട് ഇന്ന് പിരിയണം. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഒരു പെണ്ണിന് സ്വർഗം ഉറപ്പാ, ഒരു പെണ്ണിന്, ഒരു പെണ്ണിന് സ്വർഗം ഉറപ്പാ. ഏത് പെണ്ണ്? സ്വർഗം ഉറപ്പാക്കാൻ നീ ചെയ്യേണ്ട ജോലി തഹജ്ജുദ് നിസ്കരിച്ച പെണ്ണാണ്, നിസ്കരിച്ച പെണ്ണാണ്, പണവും പണ്ടവും മാലയും മോതിരം ഒക്കെ സദക്ക ചെയ്ത പെണ്ണാണ്. പെങ്ങളെ, നിനക്ക് ആ സ്വർഗത്തിൽ പോകാൻ നീ രാത്രി നിന്ന് കൂടുതൽ നിസ്കരിക്കണ്ട, ഒക്കെ ചെയ്തോളി. നീ പണവും പണ്ടവും ഭാര്യ സദക്കൊന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, ആദ്യം മനസ്സിലെ ഞാനാണ് വലുത് എന്ന ബോധം കളയണം, എന്നാലേ ഞാൻ ഈ പറഞ്ഞ ചെയ്യൂ. ചില ചെയ്യൂല്ലോ, ചെയ്യൂന്നുള്ള ഓർമ്മയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ, ഒരു പെണ്ണിന് സ്വർഗം ഉറപ്പാ. ഏതാ പെണ്ണ്? അവളും അവളുടെ ഭർത്താവും കൂടി ഒരു ദിവസം വഴക്കൂടി, അവളും അവളുടെ ഭർത്താവും കൂടി ഒരു ദിവസം വഴക്കുകൂടി. വഴക്ക് കൂടിക്കൊണ്ടിരുന്നപ്പോ ഇവള് ദേഷ്യം വന്നപ്പോ ഭർത്താവിന് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞു. സാധാരണ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് ദേഷ്യം വരും. ആ ദേഷ്യം വരുന്ന പെണ്ണുങ്ങൾ ദേഷ്യം വരുമ്പോ പിന്നെ ഭർത്താവാണ് വാപ്പയാ നോക്കൂല, അങ്ങ് പറയും. പറഞ്ഞ് പറഞ്ഞ് തന്റെ ഭാര്യ പറഞ്ഞ വാക്കോർത്തപ്പോ ഭർത്താവിന്റെ മനസ്സ് നൊന്തും.
അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഭാര്യയുടെ നാവിൽ നിന്ന് വരുന്ന ആ വർത്താനം കേട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കച്ചവടം ചെയ്ത് തളർന്ന് വീട്ടിൽ വന്നപ്പോ ഭാര്യ ഒരു ചെറിയ വഴക്കുണ്ടായപ്പോൾ തന്നോട് പറഞ്ഞ വാക്ക് കേട്ടപ്പോ ഭർത്താവിന്റെ മനസ്സ് നൊന്തു അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ നേരെ രാത്രി സമയം വീടിന്റെ മുറ്റത്തിറങ്ങി ഒരു കസേര ഇട്ടിട്ട് ആ കസേരയിൽ ചാരി കിടന്ന് ആകാശത്തേക്ക് നോക്കി. തന്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ വന്നപ്പോ അവന്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞൊരു പെണ്ണിന് സ്വർഗമുറപ്പ. അവള് ഭർത്താവുമായിട്ട് വഴക്കു കൂടിയപ്പോ എന്തൊക്കെയോ അവനെ വല്ലാതെ അവള് നാവ് കൊണ്ട് വിളിച്ചു പറഞ്ഞു പോയി. അത് കേട്ടപ്പോൾ ഭർത്താവിന്റെ മനസ്സിനുണ്ടോ, അല്ലാഹുവേ ഞാൻ ഇത്രയേറെ കട്ടപ്പെട്ടിട്ടും അവൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, അവൾ എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, സഹിക്കാൻ കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, ഭാര്യമാര് പറഞ്ഞാല് നമ്മുടെ ഹൃദയം പൊട്ടും. അവൻ വീടിന്റെ മുറ്റത്തിറങ്ങി കസേരയിൽ കിടന്ന് ചാരി കിടക്കുകയാണ്. അല്ലാഹുവേ എന്റെ പെണ്ണെന്നെങ്ങനെ പറഞ്ഞല്ലോ. അവന്റെ കണ്ണിലൂടെ കണ്ണുനീരിന്റെ രണ്ട് തുള്ളി താഴോട്ടിട്ട് വീണു. ഈ ഭാര്യ നോക്കുമ്പോ തന്റെ ഭർത്താവിന്റെ കണ്ണിന്റെ വാടെ കണ്ണുനീർ ഉരുണ്ടുകൂടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ പെണ്ണ് പോയിട്ട് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ അറിയാതെ പറഞ്ഞതാണ് മാപ്പാക്കണേ എന്ന് പറഞ്ഞാൽ പെങ്ങളെ സ്വർഗമോത്തിട്ടൊന്ന് താന്നു കൊടുക്ക്. ഭർത്താവിന്റെ കണ്ണുനീര് കണ്ടിട്ടും കൽവലിയാത്ത പെണ്ണ് അവള് നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വീട്ടിലൊരു വഴക്കുണ്ടായി, ഭർത്താവിന്റെ കണ്ണുനീര് കണ്ടിട്ട് ഒരു ഭാര്യയുടെ കൽവം നരിഞ്ഞില്ലയോ, അവള് പിന്നെ സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഭർത്താവിന്റെ കണ്ണുനീര് കണ്ടിട്ട് ഒരു പെണ്ണിന്റെ കൽവ് അലഞ്ഞില്ലെങ്കിൽ പിന്നെ ആ പെണ്ണ് സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കരുത്. ഞാൻ ഈ ഹദീസിന്റെ ഇബാറത്ത് എനിക്ക് ഓർമ്മയില്ല. റസൂലുള്ള പറഞ്ഞു ഭർത്താവ് ഇങ്ങനെ കിടക്കാണ്, ഭർത്താവിന്റെ അടുത്ത് പുറകെ നീ ചെല്ലണം, എന്നിട്ട് നിന്റെ കൈ അവന്റെ കൈയുടെ മുകളിൽ വെക്കണം. റസൂലുള്ള പറഞ്ഞു അവൻ അപ്പൊ തട്ടി മാറ്റി. ഹദീസിന്റെ ആശയമാണ്, ഹദീസ് ഇബാറത്ത് ഓർമ്മയില്ല. അപ്പോ പോകരുത്, വീണ്ടും പോയി തുടങ്ങണം. ഇൻഷാല്ലാ സഹോദരിമാരെ ചെയ്യും, അല്ലാഹു സ്വർഗം തരട്ടെ. അല്ലാഹു ഈ ബോധം മനസ്സിലെ മിഥ്യാധാരണയൊക്കെ മാറ്റട്ടെ. ഇങ്ങനെ കിടക്കാണ്, പുറകിൽ നിന്ന് പോയിട്ട് കൈ പിടിക്കണം, എന്തൊക്കെയോ അവനെ പറഞ്ഞുപോയി, നിന്നി നിന്ന് നിന്ന് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞുപോയി, പോയി കൈ പിടിക്കണം, എന്നിട്ട് പുറകിൽ ചെന്നിട്ട് ആ കട്ടിൽ ആ കസേരയുടെ പുറകിൽ നിന്നിട്ട് പറയണം. റസൂലുള്ള പറഞ്ഞ ഹദീസാണ്. പിന്നെ അപ്പോ ഈ ദേഷ്യവും സങ്കടമൊക്കെ വരുമ്പോൾ തൊട്ടുപോരുത്. നമ്മളൊന്ന് ഗർജിക്ക്, പുരുഷന്റെ സ്വഭാവമാണ്, പോകരുത്. റസൂൽ പിന്നെയും വെക്കണം കൈ മുകളിൽ, എന്നിട്ട് പിന്നെ തുടരുതെന്നല്ലേ പറഞ്ഞത്. ആദ്യം പറഞ്ഞ ചൂട് രണ്ടാമത്തെ പറച്ചിലുണ്ടാവില്ല, ഉണ്ടാവൂ. ആദ്യം തൊട്ടപ്പോ ചാടിയതുപോലെ പുലി കടിക്കണ മാതിരി ചാടുക, രണ്ടാമതൊന്നും പറയും തുടരുതെന്നല്ലേ എന്നോട് പറഞ്ഞത്. പോകരുത്, മങ്ങളെ ദേഷ്യപ്പെട്ടാലും പോകരുത്. റസൂൽ എന്ന് പറഞ്ഞു തുമ്മ ഉഖറ, പിന്നെയും അവന്റെ കയ്യിൽ പോയി വെച്ചിട്ട് വരണം. പിന്നെ ഞാൻ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ, നിങ്ങളൊന്ന് മാപ്പാക്കിയേക്ക്. അവൻ പിന്നെ ചൂടാവൂ, ചൂടാവോ ഷാനവാസേ? സ്വപ്നം കാണാൻ ചൂടാവോ? ആരോട്? അടുപ്പ് ചൂടാണ് കാര്യമല്ല. അപ്പൊ മൂന്നാമതും പോയി കൈ വെച്ചു. കൈ വെച്ചാൽ അവനെന്ത് പറയും? മൂന്നാമത് കഴിച്ചു, പിന്നെ മാപ്പാക്കണേ ഞാൻ അറിയാതെ പറഞ്ഞതാ, ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല. അവൻ എഴുന്നേക്കും, അവളുടെ മുഖത്ത് നോക്കും, ഇനി എന്നെ അടിക്കോ? ഞാനൊരു കാര്യം നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ ഭാര്യയോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നപ്പോ അവള് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു, നമ്മുടെ മനസ്സും അല്ലാതെ നൊന്ത് നൊന്തിരുന്നിട്ട് ആ പെണ്ണ് വന്നിട്ട് കൈ പിടിച്ചിട്ട് പിന്നെ ഞാൻ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു, നിങ്ങളെങ്ങ് മാപ്പാക്കണേ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹം കൂടുവോ കുറയുവോ? എന്തു പറയുന്നത്? കൂടുവോ കുറയുവോ? നമുക്ക് ഭയങ്കര സ്നേഹം അവളോട് കൂടും. അല്ലാഹു ആ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഏഴരയ്ക്ക് തുടങ്ങി, 3 മണിക്കൂർ കഴിഞ്ഞു, ഒത്തരയായി. ഇനിയും ഉണ്ട്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി, ഭർത്താവ് ഭാര്യയെ തലാക്ക് ചൊല്ലി,
അവർ തമ്മിൽ വലിയ വഴക്കായി. ഖുർആനിലെ നാലായത്ത് ഒന്ന് ചേർന്ന് ഖുർആനിലെ നാലായത്ത് ഒന്ന് ചേർന്ന് ഇതൊന്നൊക്കെ കേൾക്കണം നിങ്ങൾക്ക്. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും 120 വയസ്സായിട്ട് മക്കളില്ല. അവര് വീട്ടിൽ ഒരു സദ്യ കൊടുത്ത് എല്ലാവർക്കും. ആ സമയത്ത് അവർക്ക് കുട്ടികളുണ്ടായി. വേറൊരു കഥ, അതാണ് അഞ്ചാമത്തെ സ്ത്രീ, ഇബ്രാഹിം നബിയുടെ ഭാര്യ. ഇബ്രാഹിം നബിയുടെ ഭാര്യ അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ നാല് ദിവസത്തെ വിഷയം ഞാൻ അവസാനം, അതൊക്കെ ഇൻഷാല്ലാ നമുക്ക് പിന്നീട് ഒരു ദിവസം കാണുമ്പോൾ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ചാമത്തെ ഭാര്യ ഏതാ? അഞ്ചാമത്തെ ഭാര്യ, നാല് ഭാര്യമാരുടെ കഥ ഞാൻ ഇന്നലെ പറഞ്ഞു. ഖുർആനിൽ പറഞ്ഞ നാല് ഭാര്യ, അഞ്ചാമത്തെ ഭാര്യ ഇബ്രാഹിം നബിയുടെ ഭാര്യ. ജീവിതം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സൗഭാഗ്യകത വലിയ ഖൈറാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശരി, അഞ്ചാമത്തെ ഭാര്യയെ പറഞ്ഞില്ലെന്ന് വേണ്ട, ഒറ്റ വാക്കി കേട്ടോളി. ഒരമണിക്കൂർ കൂടി ഇരുന്നൂടെ, അരമണിക്കൂർ കൂടി ഇരുന്നൂടെ. ഒരു മണിക്കൂർ വേണമെങ്കിൽ ഇരിക്കാം ഉസ്താദ്, അത്രയ്ക്ക് ഇടിയായിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ അരമണിക്കൂർ ഇരിക്കും, രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഞാൻ പറയണല്ല ശരിയാന്ന് അവർ പറയുന്നു. മുമ്പ് ഇബ്രാഹിം നബിക്ക് വയസ്സ് 102, ഭാര്യ സാറായിക്ക് വയസ്സ് 194, രണ്ടുപേർക്കും മക്കളില്ല, രണ്ടുപേർക്കും മക്കളില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഖുർആൻ അഞ്ചാമത്തെ ഭാര്യയുടെ കഥ, ഇതിനകത്തൊരു വലിയ ചികിത്സയുണ്ട്, അതൊന്ന് പറയാമോ തന്നെ എന്ന് പറയുന്നു. അപ്പോ ഒരിക്കൽ അവരിങ്ങനെ ഇരിക്കുമ്പോ അവരുടെ വീട്ടിൽ രണ്ട് അതിഥികൾ വന്നു, രണ്ട് മനുഷ്യർ. അതിഥികൾ വന്ന ഉടനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ അതിഥി സൽക്കാര പ്രിയനാണ്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഇബ്രാഹിം നബി വലിയ മുമ്പന്തിയില്ല. അദ്ദേഹം രണ്ട് അതിഥികൾ ഓർക്ക പുറത്ത് വീട്ടിൽ കയറി വന്നു. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് രണ്ട് അതിഥികൾ കയറി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടുകാർക്ക് ഭയങ്കര വെപ്രാളോ, കോഴിയെ പിടി, പഴം പിടിക്കും, അങ്ങനെ പിടിക്കും, അത് പിടിക്കും, പുറകെ കൂടെ പോകുന്നു, ബൈക്ക് എടുക്കുന്നു, സാധനം മേടിക്കാൻ പോകുന്നു, ഒരു വെപ്രാളോ ഉണ്ട്. ഇബ്രാഹിം നബി എന്ത് ചെയ്തു? ഖുർആൻ فقربه إليهم فجاء بعجل حنيد വേറൊരായത്തിലേക്കാണ്. വീടിന്റെ പുറകിൽ കെട്ടിനിർത്തിയിരിക്കുന്ന പശുക്കുട്ടികളിൽ നിന്ന് ഏറ്റവും ധരിച്ച പശുക്കുട്ടിയെ കൊണ്ടുവന്ന് അറുത്തു ഇറച്ചിയെടുത്ത് ഭക്ഷണം ഉണ്ടാക്കി. ഖുർആൻ. രണ്ട് അതിഥി വന്നു, ഇബ്രാഹിം നബി നേരെ പുറകിലോടി. ഇബ്രാഹിം നബി ധാരാളം ആടും പശു ഉണ്ട്, ആ പശുക്കൾ ഇങ്ങനെ നിരന്നു കിടക്ക. അതിൽ നിന്ന് ഖുർആൻ പറയുന്നു സമീൻ, ആ ഉള്ളതിൽ ഏറ്റവും തടിച്ചു കൊടുത്തതിനെ പിടിച്ചറുത്തു. ഇതിലൊക്കെ ഒത്തിരി ഗുണപാഠമുണ്ട്. നമ്മളാണ് എന്ത് ചെയ്യും? അതോ പള്ളി അമീൻ ഉസ്താദ് വീട്ടിൽ വന്നു, പോയി പെട്ടെന്ന് കോഴീനെ പിടി, പോയി കോഴിക്കുട്ടി പോയി നോക്കും. നോക്കിയിട്ട് ഈ വസന്തയൊക്കെ പിടിച്ചിട്ട് നാളെ ചാവാൻ നിൽക്കണ ഒരു സാധനം തൂങ്ങിപ്പുണ്ടാവും, അതിനെ പിടിച്ചറുത്തു. ഏതായാലും ഇത് ചാവും. സാധാരണ നമ്മൾ നമ്മുടെ അതിഥികൾക്ക് കൊടുക്കുന്ന എന്താ? അതിഥികൾ വന്നു സ്റ്റോറിൽ പോയി പഴം എടുത്തു, കപ്പപ്പഴമാണെങ്കിൽ ആ പകുതി കറുത്തിരിക്കണം, അവർ കൊടുക്കും. പാടില്ല എന്ന് ഖുർആൻ. ഞാൻ ഈ പറയുന്ന മുഴുവൻ ഖുർആനാണ്. ഒരതിഥി വീട്ടിൽ വന്നാൽ അതിഥിക്ക് ഏറ്റവും നല്ലത് കൊടുത്ത് സഹകരിക്കണം, അതിൽ വലിയ ഖൈറുണ്ട്. എന്താ ഖൈറ് കേട്ടോളി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയും കൂടി ആ ഇറച്ചി കറി വെച്ചു. കറി വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വിളമ്പി. ആ രണ്ടുപേരുടെ മുമ്പിൽ ഇറച്ചിയും പത്തിരിയും വിളമ്പാൻ തുടങ്ങി. പക്ഷെ ഇബ്രാഹിം നബി നോക്കുമ്പോ തന്റെ രണ്ട് അതിഥികളും ഭക്ഷണം കഴിക്കുന്നില്ല. എന്തേ നിങ്ങൾ
ഭക്ഷണം കഴിക്കാത്തതെന്താ, എന്തേ നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തതെന്താ ഇഷ്ടപ്പെട്ടില്ലേ? അവർ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. ഇബ്രാഹിം നബി ഖുർആൻ പറയുകയാണ്, ഇബ്രാഹിം നബിയുടെ മനസ്സിൽ പേടിയായി, എന്താ നിങ്ങൾ കഴിക്കാത്തതെന്താ? ആ സമയത്ത് അവര് രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വിഭാഗമല്ല, ഞങ്ങൾ അള്ളാഹുന്റെ മലക്കുകളാണ്, ഞങ്ങൾ രണ്ടുപേരും വേഷം മാറി നിന്റെ വീട്ടിൽ വന്നതാണ്. എന്തിനാണ് വന്നതെന്നറിയുമോ? ഇബ്രാഹിമേ, സാറാ ബീവിയെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഇസ്ഹാഖ് എന്ന് പറയുന്ന മകൻ പിറക്കാൻ പോവുകയാ. ഈ സന്തോഷം പറയാൻ വന്നതാണ്. മലക്കുകൾ പറഞ്ഞു, ഏയ് ഇബ്രാഹിം നബിക്ക് വയസ്സെത്രയുണ്ട്? 102. നരച്ച് വടിയൊക്കെ കുത്തി കൂലി കൂടി ഇരിക്കുക. നിങ്ങൾക്ക് ഇസ്ഹാഖ് എന്ന് പറയുന്ന മകൻ ഖുർആനിലെ കുടുംബം അല്ലേ പറയണത്? കുടുംബത്തിൽ വറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ടതിന്റെ കാര്യങ്ങളായി പറയണം. അമൽ ചെയ്യണം വീട്ടിൽ പോയി. ഞാൻ പറയും, ഖുർആനാണ്, നിങ്ങൾക്ക് ഇസ്ഹാഖ് ഉണ്ടാകാൻ പോവാ. ആ സമയത്ത് അല്ല പറയുന്നു ഖുർആനിലെ അഞ്ചാമത്തെ ഭാര്യ ഏതാ? ഇബ്രാഹിം നബിയുടെ ഭാര്യ. ഇബ്രാഹിം നബി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു ഡൈനിങ് ടേബിളിൽ, അതിഥികൾ ഇരുന്ന് കഴിക്കുന്നു. നമ്മൾ അതിഥിക്ക് ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ ഭാര്യ എവിടെയായിരിക്കും നിൽക്കുക? അടുക്കളയില. പിന്നെ അതങ്ങ് പുനത്തിൽ കുഞ്ഞബ്ദുള്ളായിട്ട് പറഞ്ഞാൽ മതി, ഇവര് വന്ന് കർത്തം പൊക്കി നോക്കാരാ പറഞ്ഞു ഇല്ല. വാദന്റെ ഇടയിലൂടെ മിക്കവാറും ഭർത്താവ് ഭക്ഷണം വിളമ്പുമ്പോ ഭാര്യ നിൽക്കുന്നത് എവിടെയായിരിക്കും? വാതിലിന്റെ എവിടെയായിരിക്കും? ഖുർആൻ. ഇബ്രാഹിം നബിയുടെ ഭാര്യ 92 വയസ്സുണ്ട്, പടുകളവി വാതുക്കല് നിൽക്കുക. ഈ മലക്കുകൾ കൊണ്ടുവരുന്ന ഞങ്ങൾ രണ്ടുപേരും രണ്ട് പുരുഷന്മാരുടെ രൂപത്തിലാ വന്നത്. ഖുർആൻ സൂറത്തുൽ കാഫ്, സൂറത്തുൽ ദാരിയാത്ത്, രണ്ട് സൂറത്തിൽ സംഭവം പറയുന്നത്. അപ്പൊ ഇബ്രാഹിം നബിയുടെ ഭാര്യ നിൽക്കുമ്പോഴാണ് ഇവര് പറയുന്നത്, പിന്നെ ഈ ഭാര്യ ഗർഭിണിയാവുന്നു, പ്രസവിക്കാൻ പോവാ, മോന്റെ പേര് ഇസ്ഹാഖ് എന്നാണ്. ഈ ഭാര്യ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അവരോടുത്തത് എന്താ? ഇത് സ്വപ്നമാണ്. ഫസക്കത്തു വജഹഹ വഖാലത് അജൂസുൻ നകീം. ഇത് കേട്ട ഇബ്രാഹിം നബിയുടെ ഭാര്യ അവരുടെ കൈ കൊണ്ട് അവരെ കവളത്തിങ്ങനെ അടിക്കാൻ തുടങ്ങി. എന്നിട്ട് അവര് പറഞ്ഞു, വഖാലത്തവര് പറയുകയാണ്, കൊള്ളാം, നല്ല പരിപാടി തന്നെ. അജൂസുൻ നകീം, ഒരു പടികളവനും ഒരു മലടിയായ ഭാര്യയും രണ്ടുപേരും കൂടെ കൊച്ചുണ്ടാകണ കാര്യം വലിയ അത്ഭുതം തന്നെ. ഈ ഭാര്യ എന്താ? ഇബ്രാഹിം നബിയുടെ ഭാര്യ. ഇത് കേട്ടപ്പോ സക്കത്ത് വജുഹഹ, ഈ കവളത്തിങ്ങനെ അടിച്ചു. നമ്മള് സാധാരണ ഈ വിശ്വസിക്കാൻ പറ്റാത്ത സംഭവം കാണുമ്പോ, റമദാൻ 1 നോമ്പിന്റെ പിറ കണ്ടു. ആദ്യത്തെ റമദാൻ മഗ്‌രിബിന് നോമ്പ് തുറക്കാൻ വേണ്ടി ബാങ്ക് വിളിക്കാൻ പോവാ, പള്ളിയിലെ ഇമാമ നോക്കിയപ്പോ ഒരുത്തൻ പള്ളിയിലെ മിഹ്റാബിന്റെ താഴെ ഇരിക്കുന്നു. പടച്ചു, ഇത് സപ്പനമാണ്. ഇത് അവൻ ഇതേവരെ ഇരുന്നിരിക്കുന്ന ബാറിലാണ്, ആദ്യമായിട്ട് അവൻ പള്ളിയിൽ കയറുക. അപ്പൊ ഈത്തിക്കാവിരിക്കണ ബാറിലാണ്. അപ്പൊ ആ നാട്ടിലെ ഏറ്റവും വലിയ ആവാസം നോക്കിയപ്പം മഗ്‌രിബിന് ബാങ്ക് വിളിച്ചത് നോമ്പ് തുറക്കാൻ വേണ്ടി മിഹ്റാബിന്റെ മുമ്പിൽ വന്നിട്ട് തസ്ബീഹ് ചെയ്തു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്ത് ചെയ്യും? പടച്ചവൻ ഇത് സ്വപ്നമാ. നമ്മൾ ഈ സ്വപ്നമാണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യും? സാധാരണ നമ്മൾ ഒരു ആംഗ്യം കാണുക, ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ? ഇബ്രാഹിം നബിയുടെ ഭാര്യ ഇത് കേട്ടപ്പോ സക്കത്ത് വജുഹഹ, മുഖത്തടിച്ചു. എന്താ പറഞ്ഞ? 92-ാമത്തെ വയസ്സ് ഞാൻ പ്രസവിക്കാനാണ്. അവര് പറഞ്ഞെന്താ? കാലത്ത് അവര് പറഞ്ഞു, അജൂസ് ഒരു പടുകളവൻ, അക്കി ഒരിക്കലും പ്രസവിക്കാത്ത ഒരു മലടിപ്പെണ്ണ്, ഇപ്പൊ പ്രസവിക്കാൻ പോവാ. അള്ളാഹു സുബ്ഹാനഹു വതആല സാറാ ബീവി ഗർഭിണിയായി ഇസ്ഹാഖിനെ പ്രസവിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. ആ കഥ എവിടെ നിൽക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരിമാരെ നിങ്ങൾ ചെയ്യീൻ, 102-ാമത്തെ വയസ്സിൽ മക്കൾ ഉണ്ടായത് എപ്പോഴാ? അവർക്ക് അതിഥികളെ വിളിച്ച് ഭക്ഷണം കൊടുത്തപ്പോ. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ, പാവപ്പെട്ടവർക്ക് ധാരാളമായി ഭക്ഷണം വെച്ചു കൊടുക്കീൻ, എന്നിട്ട് ദുആ ചെയ്യീൻ, അള്ളാഹു മക്കളെ തരും. ഖുർആന്റെ ചികിത്സയാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്തവർ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഖുർആന്റെ ചികിത്സ പറഞ്ഞു കൊടുക്കും. എന്ത് ചെയ്യണം? മിസ്കീമാരായ പാവപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണം. അവർക്ക്
ഇനി നമ്മുടെ വീട്ടിൽ ഒരു പള്ളിയിൽ ഒരു മുസാഫർ വന്നു, അല്ലെങ്കിൽ കുറച്ച് പേരെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ഭക്ഷണം കൊടുത്താൽ അതിന്റെ ബറക്കത്തെന്താ? നമ്മുടെ കുടുംബത്തിലും ബറക്കത്തുണ്ടാകും, നമ്മുടെ മക്കളിലും ബറക്കത്തുണ്ടാകും, നമ്മുടെ മക്കളുടെ മക്കളിലും ബറക്കത്തുണ്ടാവും, ഉണ്ടാകുമല്ലയോ. മലക്കുകളെ പറഞ്ഞത് ഇസഹാക്ക് മാത്രമുണ്ടാകുമെന്നല്ല, ആ ഇസഹാക്കിന് യൗഖൂബ് എന്ന മകനുണ്ടാകും. സഹോദരങ്ങളെ ഭക്ഷണം വെച്ച് പാവപ്പെട്ടവർക്ക് കൊടുത്തപ്പോ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടായി, ഇസഹാക്ക് നബിയുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാകും, യൗഖൂബ് എന്ന മകൻ പിറന്നു, യൗഖൂബ് നബിയുടെ ജീവിതത്തിലും ബറക്കത്തുണ്ടായി, യൂസുഫ് എന്ന് പറയുന്ന മകനും പിറന്നു പോയി. ഇത് ഖുർആനാണേ, സ്വീകരിക്കണേ. അള്ളാഹു ജീവിതത്തിൽ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കുടുംബ ജീവിതം നാളെ സ്വർഗത്തിലേക്ക് നീണ്ടു നിൽക്കട്ടെ. നാളെ ഈ കുടുംബ ജീവിതം സ്വർഗത്തിലേക്ക് നീണ്ടു നിൽക്കട്ടെ. സ്വർഗത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന സ്വർഗ ജീവിതമാകണം. അതിനാകണമെങ്കിൽ എന്ത് ചെയ്യണം? വിവാഹത്തിന്റെ മൂന്നാം ഘട്ടം ഇവിടെ നമ്മൾ ജീവിച്ചു, അവസാനം എന്ത് ചെയ്യണം? പരസ്പരം മരിക്കുന്ന നേരത്ത് സന്തോഷത്തോടെ പൊരുത്തത്തോടെ മരിക്കണം. എന്നാൽ വിവാഹത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അള്ളാഹു എന്നെ നിങ്ങളെ അങ്ങനെ ആക്കട്ടെ, അള്ളാഹു എന്നെ നിങ്ങളെ അങ്ങനെ ആക്കട്ടെ. വിവാഹത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ പ്രതീക്ഷ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കുന്ന നേരത്ത് പരസ്പരം രണ്ടുപേരും തൃപ്തരായിരിക്കണം. ഒരു പൊരുത്തം കേട് ബാക്കി ഉണ്ടാവാൻ പാടില്ല. ചില അതിനുവേണ്ടി പരിശ്രമിക്കൂലേ? ചില പരിശ്രമിക്കൂലേ? നിങ്ങൾക്ക് എന്തോ ഉഷാറില്ലാത്ത ഞാൻ നിർത്താത്തോണ്ടാണ് അല്ലേ? ഇന്ന് ജീവിതത്തിൽ അതിനു വേണ്ടി ഒരു പുതിയ നിയത്തെടുക്കണം. റമദാൻ വരികയാണ്, പരസ്പരം പൊരുത്തം ചോദിക്കണമെന്ന് പോയിട്ട് ചോദിക്കൂല്ലയോ? എന്തിനാ നമുക്ക് എന്തിനാ വിഷമം? നമ്മുടെ ഭാര്യയോട് നമ്മൾ പറയില്ലേ, ഭാര്യമാരും പോയിട്ട് ഭർത്താവിനോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്നോട് പൊരുത്തമാണോ ഇല്ലേ മരിച്ചാൽ? അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തിന്റെ സമയത്ത് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ പൊന്നുമോള് ഫാത്തിമയുണ്ട്. അല്ലാഹുവിന്റെ റസൂല് കിടന്ന് പൊളയുന്നത് കാണുമ്പോ ഫാത്തിമ കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. പൊന്നുമോളുടെ കരച്ചിൽ കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമയെ വിളിച്ചു, ഫാത്തിമ എന്റെ അടുക്കലേക്കൊന്ന് വരുമോ, ഒരു സ്വകാര്യം പറയട്ടെ. അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമയുടെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു. അതേവരെ പൊട്ടിക്കരഞ്ഞ ഫാത്തിമ പൊട്ടിച്ചിരിച്ചു അത്രേ. ഫാത്തിമ ചിരിച്ചു അത്രേ. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഉപ്പ മരിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യം കേട്ടപ്പോൾ ഫാത്തിമ ബീവി ചിരിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഒരൊറ്റ സംഭവം പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിന് പരിസമാപ്തി കുറിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട ഉപ്പ മരിക്കുന്ന സമയത്ത് ആ ചാരത്തിനെന്ന് ചിരിച്ച ഫാത്തിമ പിന്നീട് മരിക്കുന്നത് വരെ ഒരൊറ്റ പ്രാവശ്യമല്ലാതെ ചിരിച്ചിട്ടേയില്ല. അന്ന് ചിരിച്ച ഫാത്തിമ ബീവി പിന്നെ മരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ പ്രാവശ്യമേ ചിരിച്ചിട്ടുള്ളൂ. എപ്പോഴാണെന്നറിയ അല്ലാഹുവിന്റെ റസൂല് വിട പറഞ്ഞു. പ്രിയപ്പെട്ട ഉപ്പയുടെ കബറടക്കിയിട്ട് അനസ് റളിയല്ലാഹു അൻഹു തിരിച്ചു വരുമ്പോ ഫാത്തിമ ബീവി ചോദിച്ചു, അത്രേ അനസേ, അതാബത്ത് അൻഫുസുകും അൻ തഖ്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തുറാബ്, എന്റെ ഉപ്പാന്റെ ശരീരത്തിലേക്ക് മണ്ണെടുത്തിടാൻ നിനക്ക് എങ്ങനെ തോന്നി അനസേ? ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിക്ക് ദുഃഖമായി, ഉപ്പ മരിച്ച ദുഃഖമാണ്. ഖുർആനിലെ മക്കൾ പറയുമ്പോൾ ഇത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവസാനം ഇത് പറഞ്ഞിട്ട് പോകുന്നത്. വിഷയത്തോട് നീതി പുലർത്തണ്ടേ നിങ്ങളെ. ഭാര്യയും ഭർത്താവും ഇതിനു വേണ്ടി പരിശ്രമിക്കണം. പിന്നീട് അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതിനു ശേഷം ഫാത്തിമ ബീവിക്ക് എപ്പോഴും ദുഃഖമാണ്. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി 6 മാസം കഴിഞ്ഞപ്പോൾ പൊന്നുമോള് ഫാത്തിമ വഫാത്തായി. പെങ്ങളെ, ഫാത്തിമ ബീവി വഫാത്താകുമ്പോ ഫാത്തിമ ബീവിയുടെ വയസ്സൊരു റിവായത്ത് പ്രകാരം വെറും 26 വയസ്സാണ്. 26 വയസ്സിൽ മരിച്ചുപോയൊരു പെണ്ണ് ലോകത്തിന്റെ പകടോദാഹരണമായി, ലോകത്തിന്റെ പ്രകാശമായി മാറി. ഫാത്തിമ ബീവി പ്രിയപ്പെട്ട അലിയുടെ കൂടെ ജീവിക്കുകയാണ്. പിതാവ് മരിച്ച ദുഃഖമാണ്, പിന്നീട് കളിയില്ല, ചിരിയില്ല. ഫാത്തിമ കണ്ണിൽ സുറുമ പോലും എഴുതാറില്ല, നല്ല വസ്ത്രം ധരിക്കാറില്ല,
സുഗന്ധം പൂശാറില്ല. ഫാത്തിമയ്ക്ക് എപ്പോഴും ദുഃഖമാണ്, ഫാത്തിമയ്ക്ക് എപ്പോഴും വിഷാദമാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹ എപ്പോഴും സങ്കടമാണ്. എന്റെ ഉപ്പ, എന്റെ ഉപ്പ, എന്റെ ഉപ്പ, എന്റെ ഉപ്പ എന്ന വിഷാദം മാത്രമാണ് ചിന്തയിലുള്ളത്. എന്റെ ഉപ്പ എന്റെ അടുക്കലെത്തണം. അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുന്നതിന് മുമ്പ് ചെവിയിൽ പറഞ്ഞ സ്വകാര്യം എന്താ? ഫാത്തിമ കരയണ്ട, എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്റെ അടുക്കലേക്ക് വരുന്നത് നീയാണ് മോളെ. എന്റെ മക്കളിൽ നീയാണ് വരുന്നത്, എന്റെ മക്കളിൽ നീയാണ് വരുന്നത്. എന്റെ ഉപ്പാന്റെ അടുക്കലെത്തണം, എനിക്ക് പെട്ടെന്ന് മരിക്കണം, എന്റെ ഉപ്പാനെ കാണണം, എനിക്ക് സ്വർഗത്തിലെത്തണം. ഒരു മകളെ അല്ലാഹു നമുക്കും അങ്ങനെ തരട്ടെ, ഒരു മകളെ അല്ലാഹു നമുക്ക് അങ്ങനെ തരട്ടെ. പൊന്ന് സഹോദരങ്ങളെ, നമ്മൾ പറയാറുണ്ട് രണ്ടെണ്ണം ആണാണ് അവസാനം ഒരു പെണ്ണിനെ കിട്ടിയാൽ പെണ്ണിന് ഉപ്പയോടുള്ള സ്നേഹം വല്ലാത്ത സ്നേഹമാണ്. അങ്ങനെ ആഗ്രഹിച്ച സഹോദരന് മൂന്നാമത്തതും ആണാണ് അല്ലാഹു മൂന്നാൺമക്കളെയും അല്ലാഹു സാലിഹീങ്ങളാക്കട്ടെ, അല്ലാഹു ഹാഫിദീങ്ങളാക്കട്ടെ. സഹോദരങ്ങളെ എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഉപ്പാന്ന് വിളിക്കാനൊരു പൊന്നുമോൾ ഉണ്ടെങ്കിൽ ചുണ്ടുകൊണ്ട് ഉപ്പാന്റെ ചാരത്ത് നിൽക്കുന്ന ഒരു പെമ്മക്കളാണ്, ആൺമക്കളല്ല. അല്ലാഹു നമുക്കൊരു പെൺകുഞ്ഞിനെ തരട്ടെ, അല്ലാഹു നമുക്കൊരു പെൺകുഞ്ഞിനെ തരട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അടുത്തത് നീ തരുന്നത് ഒരു പെൺകുഞ്ഞായിരിക്കണേ അല്ലാഹുവേ, അടുത്തത് നീ എനിക്ക് നൽകുന്നത് പെൺകുഞ്ഞായിരിക്കണമേ അല്ലാഹുവേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻകാനത്തിൽ ഹൂ തലാത ബനാത്ത്, ആർക്കെങ്കിലും മൂന്ന് പെൺമക്കളുണ്ടെങ്കിൽ, ഔ തലാത അഖവാത്ത്, ആർക്കെങ്കിലും മൂന്ന് സഹോദരിമാരുണ്ടെങ്കിൽ, അവരെ മൂന്ന് പേരെയും കെട്ടിച്ചു വിട്ടാൽ അവന് സ്വർഗം ഉറപ്പാ, അവന് സ്വർഗം ഉറപ്പാണ്. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. അവസാനമായി ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ദുഃഖത്തിൽ മാത്രമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അവസാന മാസങ്ങൾ ആറ് കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ ഫാത്തിമ ബീവി എഴുന്നേൽക്കുമ്പോ അന്ന് വല്ലാത്ത സന്തോഷമാണ്, അന്ന് വല്ലാത്ത പുഞ്ചിരിയാണ്, എന്തോ ഒരു വല്ലാത്ത വല്ലാത്ത ഉന്മേഷം പോലെ. അലി റളിയല്ലാഹു അൻഹു രാവിലെ പുല്ലുവെട്ടാൻ വേണ്ടി മലഞ്ചെരുവിൽ പോയി. അല്ലാഹുവിന്റെ റസൂൽ തന്റെ മകളെ കെട്ടിച്ചു കൊടുത്തത് പുല്ല് പർവ്വതത്തിന്റെ പുറകിൽ പോയിട്ട് പുല്ല് കെട്ട് വെട്ടിക്കൊണ്ടുവന്ന് ഉക്കാവ ചന്തയിൽ വെക്കുന്ന പുല്ലുവെട്ടുകാരനാണ് അല്ലാഹുവിന്റെ റസൂൽ മകളെ വിവാഹം ചെയ്തു കൊടുത്തത്. അലി റളിയല്ലാഹു അൻഹു പുല്ല് വെട്ടാൻ വേണ്ടി ലജ്നാൻ പർവ്വതത്തിൽ പോയി. ഫാത്തിമ ബീവി എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ ഉടനെ അടുക്കളയിൽ ഇരിക്കുന്ന മാവെടുത്തു, അത് കുഴച്ചിട്ട് പട്ടിരി ചുട്ടു. ആട്ടിറച്ചി ഉണ്ടായിരുന്നു, ആട്ടിറച്ചി എടുത്ത് കറിയും വെച്ചു. ഇന്നേ വരെ ഒരു നല്ല വിഭവം ഉണ്ടാക്കാത്ത ഫാത്തിമ പത്തിരിയും ചുട്ടു ആട്ടിറച്ചിയും കറി വെച്ചു. മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാനെ എഴുന്നേൽപ്പിച്ചു, കുളിപ്പിച്ചു. അവരെ കുളിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്ന് അവർക്ക് രണ്ടുപേർക്കും പത്തിരിയും ഇറച്ചിയും കൊടുത്തു പെണ്ണുമക്കൾക്ക്. എന്നിട്ട് അവരെ ഭക്ഷണവും കഴിച്ചിട്ട് കിടത്തി ഉറക്കുന്നു. ഫാത്തിമ ബീവി പോയി കുളിക്കുന്നു. കുളിച്ച് സുന്ദരിയായ വന്ന ഫാത്തിമ കണ്ണിന് സുറുമയെടുവി, സുഗന്ധദ്രവ്യങ്ങൾ പൂശി, ഉള്ളതിലേറ്റവും നല്ല വെളുത്ത വസ്ത്രം ധരിച്ചു. ഫാത്തിമയ്ക്ക് എന്തോ ഒരു ആശ്വാസമാണെന്ന്, എന്തോ ഒരു പുഞ്ചിരിയാണിതേ. ഇതേവരെ റസൂലുള്ള മരിച്ചതിന് ശേഷം ഇതേവരെ ചിരിക്കാത്ത ഫാത്തിമ കുളിച്ച് സുന്ദരിയായി, കണ്ണിന് സുറുമയെടുതി, അത്തർവാരി പൂശി, നല്ല വസ്ത്രവും ധരിച്ച് വാതിൽപ്പടിയിൽ കാത്തു നിൽക്കുകയാണ്. ഉച്ചയായപ്പോ വയർത്ത് കുളിച്ച് പുല്ലിന്റെ കെട്ടും തലയിൽ വെച്ച് അലിയാരിതങ്ങൾ വന്നു. അലി റളിയല്ലാഹു അൻഹു വന്നു. ഫാത്തിമ ബീവി കെട്ടിപിടിച്ച് താഴെയിറക്കി. താഴെ അലി റളിയല്ലാഹു അൻഹു വയർപ്പിൽ കുളിച്ചു നോക്കുമ്പോ ഒരു ചന്ദ്രനെ പോലെ ഫാത്തിമ ഉദിച്ചു നിൽക്കുകയാ. കണ്ണില് സുറുമയിട്ട ഏരടകുള്ള സുന്ദരി, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള്, പശ്ചിമ ചക്രവാളത്തിന്റെ മഴവില്ലിന്റെ മാനോകാരിത പോലെ വിടർന്നു നിൽക്കുമ്പോ അലി വിടർന്ന കണ്ണുകളോട് ചോദിച്ചു, ഫാത്തിമ എന്തായിട്? ഇന്ന് വല്ലാത്ത സുഷാറാണല്ലോ, വല്ലാത്ത ഉത്സാഹമാണല്ലോ. ഫാത്തിമ പറഞ്ഞു, പോയി നിങ്ങൾ കുളിച്ചിട്ട് വരിക. അലി റളിയല്ലാഹു പോയി കുളിച്ചിട്ട് വന്നു. നമ്മുടെ അവസാനത്തെ നിമിഷം ഇതായിരിക്കണം, അവസാനത്തെ നിമിഷം ഇതായിരിക്കണം. അലി റളിയല്ലാഹു കുളിച്ചിട്ട് വന്നു. പെങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, ഖുർആനിലെ ഭാര്യ ഇവിടെ സമാപിക്കുകയാണ്. കുളിച്ചിട്ട് വന്നപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഫാത്തിമ ബീവി സന്തോഷത്തോടെ പത്തിരിയും ഇറച്ചിയും വിളമ്പി. അലി റളിയല്ലാഹു അത്ഭുതത്തോടെ നോക്കുമ്പോ ഫാത്തിമ പറഞ്ഞ് കഴിക്ക് ഭർത്താവേ. ഫാത്തിമ എന്തായത്? പതിവില്ലാത്ത ചില ചിട്ടവട്ടങ്ങൾ. കഴിക്ക് ഭർത്താവേ കഴിക്കുക. അലിയന്റെ മുമ്പിൽ ഭക്ഷണം വിതറപ്പെട്ടു. ആ സമയത്ത് ഫാത്തിമ ബീവി ഒരു കൊച്ചുമോളെ പോലെ അടുത്തിരുന്നു. അലി റളിയല്ലാഹു
വധുവിന്റെ കരിക്കാൻ ഭക്ഷണം എടുക്കുമ്പോ ഫാത്തിമ ബീവി വാ കുളിച്ചിട്ട് അലിയുടെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, ഇത് വെറും ഒരു രംഗവിവരണമല്ല, ഹദീസിന്റെ ഇബാറത്തുകളാണ്. അലി റളിയല്ലാഹു അൻഹുവേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എനിക്കൊരാഗ്രഹം ബാക്കിയുണ്ട്, ചെയ്തു തരുമോ? എന്താണ് ഫാത്തിമ? അങ്ങയുടെ കൈകൾ കൊണ്ടൊരൽപ്പം ഭക്ഷണം എടുത്തിട്ട് എന്റെ വായിലേക്കൊന്ന് വെച്ച് തരുമോ? എനിക്കൊന്ന് വെച്ച് തരുമോ എന്റെ വായിലേക്ക്? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ഫാത്തിമയുടെ? എന്റെ ഒരാഗ്രഹമാണ്. അലി റളിയല്ലാഹു അൻഹു റൊട്ടി ഞുള്ളിയെടുത്ത് ഫാത്തിമയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഫാത്തിമ ബീവി ഭക്ഷണം എടുത്ത് അലിയുടെ വായിലേക്കും വെച്ചു കൊടുത്തു. ഭാര്യ ഭർത്താവിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു തുള്ളി ഭക്ഷണത്തിന് പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ വല്ലപ്പോഴും ഒക്കെ സ്വകാര്യ നിമിഷങ്ങളിൽ ഇതൊക്കെ ഒന്ന് ചെയ്യണം, ഇത് കുടുംബത്തിന്റെ പ്രകാശമാണ്. ഫാത്തിമ ബീവിക്ക് വലിയ ആഗ്രഹം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ എനിക്ക് പേടിയാകുന്നു. എന്താണ് ഫാത്തിമ, നിനക്കൊരു മാറ്റം എന്താണ്? എനിക്ക് പേടി തോന്നുന്നു ഫാത്തിമ, നിന്റെ ഭാവ വ്യത്യാസം കാണുമ്പോ. അലി റളിയല്ലാഹു അൻഹു ഭക്ഷണം കടിച്ചെഴുന്നേക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു അലിയോട് ചോദിച്ചു, അലിയേ നിങ്ങൾക്ക് വയറ് നിറഞ്ഞോ? നിറഞ്ഞു ഫാത്തിമ. രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. കൈ കഴുകിയിട്ട് അലി റളിയല്ലാഹു അൻഹു വരുമ്പോ ഫാത്തിമ ബീവി പറഞ്ഞു, അലിയേ എനിക്കൊരു അവസാനത്തെ ആഗ്രഹമുണ്ടെന്ന് സാധിപ്പിച്ചു തരുമോ? എനിക്ക് അവസാനത്തെ ആഗ്രഹമെന്ന് സാധിപ്പിച്ചു തരുമോ? അലി റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി, എന്താ ഫാത്തിമ നിന്റെ അവസാനത്തെ ആഗ്രഹം? ഫാത്തിമയുടെ അവസാനത്തെ ആഗ്രഹം എന്താ? എന്റെ ശബ്ദം കേൾക്കാൻ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഒടുക്കത്തെ ആഗ്രഹം ഈ ആഗ്രഹമാകണം. ഫാത്തിമ ബീവി പറഞ്ഞു, എന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്നറിയുമോ? അലിയേ അലിയേ, ഈ ഭിത്തിയിലേക്ക് നിങ്ങളൊന്ന് ചാരി ഇരുന്നിട്ട് ആ കാലൊന്ന് നീട്ടിവെക്കുമോ? ആ മടിയിലേക്ക് ഞാനൊന്ന് തലവെച്ച് കിടക്കട്ടെ അലിയേ. ഫാത്തിമ ബീവിയുടെ അവസാനത്തെ ആഗ്രഹം എന്താ? ആ ഭിത്തിയിലേക്കൊന്ന് ചാരി ഇരുന്നിട്ട് കാലൊന്ന് നീട്ടുമോ? ഞാൻ അങ്ങയുടെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ. അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. ആ ഭിത്തിയുടെ ചുവരിലേക്ക്, ചെറ്റക്കൂരയുടെ ഭിത്തിയിലേക്ക് അലി റളിയല്ലാഹു അൻഹു ചാരി ഇരുന്നു, കാലങ്ങ് നിവർത്തി വെച്ചു. ഫാത്തിമ ബീവി തന്റെ ഭർത്താവിന്റെ മടിയിലേക്ക് തലവെച്ചു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട അലിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നു, അലിയേ അലിയേ, അള്ളാഹുവിന്റെ നിങ്ങളുടെ കയ്യിൽ എന്നെ പിടിച്ചേൽപ്പിച്ചതാണ്. ഒരു കൂരയുടെ കീഴിൽ ഇത്ര നാളും ഞാൻ നമ്മൾ ജീവിച്ചതാണ്. രണ്ടു മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രസവിച്ചതാണ്. നിങ്ങളോട് ഞാൻ വിട പറയുമ്പോ അലിയേ എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ പൊരുത്തമുണ്ടോ? അലിയേ ഭർത്താവേ, എന്നോട് നിങ്ങൾക്ക് പൂർണ്ണ പൊരുത്തമാണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഈ ഫാത്തിമ നാവ് കൊണ്ടോ ഹൃദയം കൊണ്ടോ ചെയ്തിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പിന്നെ മറുപടി രണ്ടു തുള്ളി കണ്ണുനീരാണ്. കിടക്കുന്ന ഫാത്തിമയുടെ മുഖത്തേക്ക് രണ്ടു തുള്ളി കണ്ണുനീര് വീണു. അലി ഫാത്തിമയുടെ കയ്യിലോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ ഇതേവരെ എനിക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും നീ ചെയ്തിട്ടില്ല. ഫാത്തിമ എനിക്ക് നിന്റെ കാര്യത്തിൽ പൂർണ്ണ തൃപ്തിയാണ്. ഫാത്തിമ പെങ്ങളെ, ഫാത്തിമ ചിരിച്ചു, ഫാത്തിമ ചിരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിരുന്ന് ചിരിച്ച ഫാത്തിമ പിന്നീട് ആദ്യമായിട്ട് ചിരിക്കുകയാണ്. ഫാത്തിമയുടെ മുഖം വിടർന്നു, ഫാത്തിമ ബീവി ചിരിക്കുകയാണ്. എന്നാൽ ഇനി ഞാൻ പോകട്ടെ അലിയേ, എവിടേക്കാണ് ഫാത്തിമ? എന്റെ ഉപ്പാന്റെ അടുക്കലോട്ട് പോവുകയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഫാത്തിമയുടെ ചുണ്ടുകൾ നിലച്ചു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് തന്റെ ഭർത്താവിന്റെ പൊരുത്തം ചോദിച്ച് ഭർത്താവിന് തൃപ്തിയാണെന്നറിഞ്ഞ് ഫാത്തിമ എന്നേക്കുമായി കണ്ണടച്ചു. പെങ്ങളെ, ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണിത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്തിനാണ് ഈ മത്സരം? എന്തിന്? എന്തിനാണ് ഈ തമ്മിലടി? എന്തിന്? ഒരു കൂരക്കുള്ളിൽ ജീവിച്ചിട്ട് പരസ്പരം എന്തിനാ ഈ സ്പർദ്ധ? എന്തിനാ? മരിക്കുന്ന സമയത്ത് മടിയിൽ തലവെച്ചിട്ട് പൊരുത്തം ചോദിച്ചു മരിച്ചാൽ? സഹോദരങ്ങളെ, ഫാത്തിമ ബീവി മരിച്ചതിന് ശേഷം അലി റളിയല്ലാഹുവിന്റെ പാഠമായിരുന്നു, കുന്നാക സൗജി ഹമാമത്തിൻ ഫീ ഐകതി മുത്തമത്തിഈന ബിസിഹത്തിൻ വശബാബി خلت الزمان بنا وفرق بيننا إن الزمان مفرق الأحباب.
ഞാനും എന്റെ ഫാത്തിമയും ഐക്കാത്താഴ്വരയിലെ മാടപ്പിറാവുകളെ പോലെ ഞങ്ങൾ കൊക്കുരുമ്മി നടന്നവരാണ്. കാലം ഞങ്ങളെ വേർപെടുത്തി കളഞ്ഞു. ഫാത്തിമയെന്നോട് വിട പറഞ്ഞു പോയി. മരിച്ച ഭാര്യയെ ഓർത്ത് വിലപിച്ചു പാട്ടുപാടിയ ഭർത്താവ് ഇങ്ങനെ മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ ചിരിച്ചു മരിക്കാൻ കഴിഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുന്നു വിവാഹത്തിന്റെ മൂന്നാം ഘട്ടത്തിൽ നമുക്കെത്താം. എവിടെയാ നമ്മുടെ വിവാഹത്തിന്റെ മൂന്നാം ഘട്ടം എവിടെയാ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, അവരും വാസുവാദുകും അവരുടെ ഭാര്യമാരും അവരും അവരുടെ ഭാര്യമാരും സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തക്കപ്പെടാക്കപ്പെട്ട സ്വർഗത്തിന്റെ കട്ടിലിൽ ചാരിയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീക് നൽകട്ടെ, അല്ലാഹു തൗഫീക് നൽകട്ടെ. ഇവിടെ ഇങ്ങനെ പൊരുത്തത്തോടെ ജീവിച്ചു മരിച്ചാൽ നാളെ നാളെ ഇവിടത്തെ മരക്കെട്ടിലേക്ക് കടക്കുമ്പോൾ അടികൂടരുത്. എന്നാൽ നാളെ അലൽ അറായിക്ക് മുത്തക്കൂൻ, സ്വർണത്തിന്റെ കട്ടിലിൽ ഹും അവരും അസ്വാജുഹും അവരുടെ ഭാര്യമാരും സ്വർഗത്തിന്റെ കട്ടിലിൽ ഇങ്ങനെ ചാരിയിരിക്കും. സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് വഴക്ക് വേണ്ട. ഇവിടെ എന്താ വഴക്ക്? ഭർത്താവിന് കാറില്ല, ബൈക്കില്ല, ഞാൻ ബസ്സിലാ പോണേ, അടുത്ത വീട്ടിലെ പെണ്ണിന് അതെല്ലാം ഉണ്ട്. ക്ഷമിക്കീൻ, സഹിക്കീൻ, സ്വർഗത്തിൽ ഇരിക്കീൻ. ഭർത്താവ് തൊട്ടടുത്തുണ്ട്, ഇരിക്കുന്നത് എവിടെയാ? പറക്കുന്ന ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പായുമേ പറയണ്ട. കേറിയിരുന്നിട്ട് എവിടെ പോണോ എന്ന് പറഞ്ഞാ മതി. പറയുന്നതിന് പുറം പറന്നു പോകുന്ന സ്വർണക്കട്ടിലാണിരിക്കുക. അല്ല പറയുന്നു ലഹും ഫീഹാ ഫാഖിഹത്തുന വലഹും മായതഊ, അവർക്കവിടെ ആഗ്രഹിക്കുന്ന പഴവർഗങ്ങളുണ്ട്. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട. കട്ടിലിരുന്നിട്ട് ഇന്ന പഴം വേണോന്ന് പറഞ്ഞാ മതി, പഴം വന്നിരിക്കും അടുത്ത്. ഒന്നിച്ചിരുന്ന് തിന്നാം സ്വർഗത്തിൽ. അല്ലാഹു തൗഫീക് നൽകട്ടെ, അല്ലാഹു തൗഫീക് നൽകട്ടെ, അല്ലാഹു തൗഫീക് നൽകട്ടെ. ഇവിടെ തിന്നാനില്ലെങ്കിൽ എന്താ, ഉണ്ണാനില്ലെങ്കിൽ എന്താ, ഉടുക്കാനില്ലെങ്കിൽ എന്താ, കിടക്കാനില്ലെങ്കിൽ എന്താ, സ്വർഗത്തിൽ നമുക്കും നമ്മുടെ ഭാര്യമാർക്കും അടുത്തിരുന്ന് പഴം കഴിക്കാം. അല്ലാഹു തൗഫീക് നൽകട്ടെ. ഇവിടെ വല്ലാത്ത പ്രശ്നം, ഭർത്താവിന് രോഗം, ഭാര്യയ്ക്ക് രോഗം, സമാധാനമില്ല, കണ്ണ് നിറയും അല്ലെ. പേടിക്കണ്ട, സ്വർഗത്തിൽ വരികയും. അള്ളാഹു പറയും, ദുനിയാവിൽ നിങ്ങൾ ഒത്തിരി സമാധാനമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ചവരല്ലേ. സലാമുന ഖൗലം മിർ റബ്ബിർ റഹീം, അള്ളാഹുവിന്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. മലക്കുകൾ പറയും അള്ളാഹുടെ സമാധാനം കിട്ടട്ടെ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ. നാല് ദിവസം പറഞ്ഞ ഖുർആനിലെ കുടുംബം പാതിപടിയിൽ ഖുർആനിലെ ഭാര്യയിൽ വെച്ച് അവസാനിക്കുന്നു. ഇൻഷാ അള്ളാഹി നാല് ദിവസം പറഞ്ഞ നിങ്ങൾ അമൽ ചെയ്യുമോ? അമൽ ചെയ്യുമോ ഇല്ലയോ? ഈ സദസ്സിന്റെ ഇൻഷാല്ല ഇത്രയേ ഉള്ള. ജീവിതത്തിൽ പരസ്പരം പൊരുത്തത്തോടെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുമോ? എല്ലാവരും ഉറക്കുമെന്ന് ഇൻഷാല്ല പറയും. ഇൻഷാല്ല ഉറക്ക പറയും, ഉറക്ക പറയും ഇൻഷാല്ല. ഇനി ഇതിൽ ഇൻഷാല്ല പറയാതിരിക്കുന്നവരുണ്ട്. ഇനി ഞാൻ രണ്ടടി കൂടുതൽ കൊടുക്കുമെന്ന് പറയുന്നവർ എല്ലാവരും ഭാര്യമാരുമായിട്ട് സ്വർഗത്തിലിരുന്ന് പഴം കഴിക്കും. അപ്പൊ ഈ ഇൻഷാല്ല പറയാത്തവര് വരും. ഇൻഷാല്ല പറയാത്തവരില്ലേ, അവര് വരും. അവര് സ്വർഗത്തിന്റെ അടുത്തുകൂടെ വരുമ്പോ കേട്ടോളിയോ, ഭാര്യ ഭർത്താക്കന്മാര് സ്വർഗത്തിൽ ഇരിക്കും എന്ന് വന്നിട്ട് ഖുർആൻ പറയുന്ന അടുത്ത ആയത്തേതാണ്? ഇതാണ്.